അർജുൻ അർജുൻ ഒരു മിനിറ്റ് അർജുൻ ഒരു മിനിറ്റ്. ഈ ലുലു മാളിന്റെ അനധികൃതമായിട്ട് പാർക്കിംഗ് ഫീക്കെതിരെ കൃത്യമായിട്ട് അവിടെ സമരങ്ങളും പ്രക്ഷോഭങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അദ്ദേഹം അവിടെ ആ ഒരു ഫ്രീ പാർക്കിങ്ങിന് പകരം പൈസ വാങ്ങിച്ച് പാർക്കിംഗ് ചെയ്യിക്കുന്നതിനെതിരെ നാട്ടുകാരും എല്ലാവരും അതിന് കൃത്യമായിട്ട് എതിർപ്പ് തന്നെയുണ്ട്. അതുമാത്രമല്ല, ഈ സാബുവിന്റെ അച്ഛൻ ജിൻസി ജേക്കബ് ആയിട്ട് നാട്ടുകാർ നല്ല രീതിയിൽ തന്നെയാണ് പറയണേക്ക്. പാർക്കിംഗ് ആണ്. അല്ലെ, ഹലോ ഹലോ ഹലോ, ആര്? ജിബി ജിബി ജെ ബി സർവീസ് അല്ലേ? എം സി ജേക്കബിന്റെ കിറ്റെക്സ് മാത്രമല്ല, അന്നാലൂമിനിയം 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 സാറസ് കറി പൗഡർ ഇതുപോലുള്ള പല വ്യവസായങ്ങളും അവിടെ നടക്കുന്നുണ്ട്. ഇതിനെതിരൊന്നും ഒരു പ്രശ്നമില്ല. അവിടെ നടക്കുന്നത് ഈ മാലിന്യ സംസ്കരണം, പിന്നെ തൊഴിലാളികളുടെ അക്കോമഡേഷനുമായിട്ടുള്ള ബന്ധപ്പെട്ട മാലിന്യ പ്രശ്നങ്ങൾ, അത് അവിടെ നിന്നുള്ള സീവേജ്, ഈ കോളി ബാക്ടീരിയയുടെ അളവ് വളരെ ഹൈ റേറ്റിലാണ് അവിടുത്തെ ജലാശയങ്ങളുള്ളത്. ഇതൊക്കെ അസുഖങ്ങൾ പറയുന്ന ഈ കോളി ബാക്ടീരിയയുടെ ഹൈ റേറ്റിലുള്ള സുപ്രഭാത സംഘി വരുന്ന ഈ സംഘി ഗ്രൂപ്പിൽ എല്ലാവരും അംഗീകരിക്കുന്ന ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ഗ്രൂപ്പിൽ വരുന്നത്. നിങ്ങൾ സംഘികൾ മോട്ടറായിട്ടുള്ള ഗ്രൂപ്പില് സംഘി പറയുന്നത് കേൾക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഇവിടെ വരുന്നത്. അല്ല, ഈ എം സി ജേക്കബിന്റെ ആളുകൾ ആരും എതിർക്കാത്ത എന്തുകൊണ്ടാണ് എം സി ജേക്കബ്, ഈ സാബുവിന്റെ അച്ഛൻ എം സി ജേക്കബ് അന്നാലൂമിനിയം കമ്പനിയും സാറാസ് കറുപ്പ് പൗഡറും എല്ലാം നടത്തിക്കൊണ്ടിരുന്നു. ഇപ്പൊ പറഞ്ഞത് വാസ്തവം അറിയാതെയാണ്. ഈ കമ്പനി ഇരിക്കുന്ന വാർഡ്, ഈ കമ്പനി ഇരിക്കുന്ന വാർഡ് എസ് ഡി പി വാർഡാണ്. മറ്റുള്ള അന്നാലൂമിനിയം കമ്പനി ഇരിക്കുന്നതും മറ്റേ സാറാസ് പൗഡർ ഇരിക്കുന്നതും ബാക്കിയെല്ലാം വേറെ മറ്റേ ഇപ്പൊ അവരുടെ 2020 വാർഡാണ്. അതായത് പ്രക്ഷോഭം നടത്തിയിട്ടുണ്ട്, ഈ ഈ മലിനീകരണത്തിനെതിരെ ബി ജെ പി പ്രക്ഷോഭം നടത്തിയിട്ടുണ്ട് അവിടെ. എന്തുകൊണ്ട് ബി ജെ പി പ്രക്ഷോഭം നടത്തുന്നു? എന്തുകൊണ്ട് ബി ജെ പി പ്രക്ഷോഭം നടത്തി? ബി ജെ പി അടക്കം പ്രക്ഷോഭം നടത്തിയിട്ടുണ്ട് അവിടെ. അന്വേഷണം നടത്തുന്നത് പരിസ്ഥിതി വകുപ്പാണ്. ആ പരിസ്ഥിതി വകുപ്പ് നടത്തിയിട്ടുള്ള അന്വേഷണങ്ങളിൽ ഒന്നും തന്നെ സാബുവിന്റെ ബി ജെ പി അവിടെ പ്രക്ഷോഭം നടത്തിയത് ഈ പുഴ ഒഴുകുന്നത് കാക്കനാട്ടേക്കാണ്. ഈ കാക്കനാട്ടേക്ക് മലിനീകരണം ഒഴുകുന്നതിനെതിരെ ഈ കടമ്പയ ബി ജെ പി അവിടെ പ്രക്ഷോഭം നടത്തുന്നത് എസ് ഡി പിന്നെ സഹായിക്കാനാണോ? ബി ജെ പി പ്രക്ഷോഭം നടത്തുന്നത് എസ് ഡി പിന്നെ സഹായിക്കാനാണോ? കള്ളം പറയരുത്, കള്ളം പറയാം. നീ അവിടുത്തെ അങ്ങനെ അടുത്ത് ബി ജെ പിയോട് ചോദിച്ചു. സുപ്രഭാതെ, ബി ജെ പിയുടെ പ്രക്ഷോഭം നടത്തുന്നത് മതപരമായിട്ടാണോ? സാബ് ക്രിസ്ത്യനായിട്ടാണോ സുപ്രഭാതെ അവിടെ ബി ജെ പി പ്രക്ഷോഭം നടത്തുന്നത്? നിങ്ങൾ ഈ പറയുന്ന ആവശ്യമില്ല, നിങ്ങൾ ഈ പറയുന്ന ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കൊന്നും തന്നെ ബി ജെ പി അവിടെ സമരം നടത്തിയിട്ടില്ല, നടത്തിയിട്ടുണ്ട്. പ്ലീസ്, ഈ സാബു അവിടെ എക്സ്പോർട്ടിംഗ് ഫാക്ടറി നടക്കുന്നത് ഓരോ ഇന്റർനാഷണൽ ബ്രാൻഡിനും അവരുടെ ഇതുണ്ട്, കംപ്ലയൻസ് ഉണ്ട്. ആ എസ് ടി പി പ്ലാന്റും എഫ്ലുവന്റ് ട്രീറ്റ്മെന്റ് പ്ലാന്റും ആ ഇതിനോട് അനുബന്ധിച്ച് അവിടെ ഉണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ പെപ്സിയുടെ ഇവിടെ ഒരു പ്രശ്നം നടന്നത് ഓർമ്മയുണ്ടോ? ഈ ഓരോ പ്രശ്നങ്ങൾ വരുന്ന സമയത്തും അതിൻ്റെതായ സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഓരോ സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റം പ്ലേസ് ചെയ്താണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുക, ഇപ്പം ലുലുമാളിൽ നിന്ന് വരുന്ന ഈ മലമൂത്ര വിസർജനം അല്ലാത്ത സാധനവും അത് എഫ്ലുവന്റ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് ചെയ്യുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കടന്നു നക്ഷത്രക്കാലുണ്ട്. നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കാതെ, ഇതെല്ലാം സമയങ്ങളും കാലങ്ങളും മാറുന്നതിനനുസരിച്ച് അതിന് എഫ്ലുവന്റ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് എസ് ടി പി പ്ലാന്റും അതിന്റെ അവിടുത്തെ കളർ ഇങ്ങനെ ചെയ്യുന്നതിന്റെ എല്ലാം അവർ ചെയ്യുന്നുണ്ട് വളരെ കൃത്യമായിട്ട്. അതിനെ കംപ്ലയൻസ് എന്ന് പറയും. ആ കംപ്ലയൻസ് വെച്ച് തന്നെ ചെയ്യുന്നത്. ഈ ഡോക്ടർ ഉണ്ടല്ലോ, ഡോക്ടർ കൂടുതൽ ഈ ഈ ഒരു 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 പോളറൈസ് ചെയ്യുന്ന ഈ ഡയലോഗ് പറയാതെ ഇവിടെ ബി ജെ പിക്ക് ഇപ്പൊ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇപ്പൊ ബി ജെ പി ഉയർത്തിയാലും വലിയൊരു ഇപ്പൊ അങ്ങനെ എസ് ടി പി പ്ലാന്റില്ല, എഫ്ലുവൻ ട്രീറ്റ്മെന്റ് പ്ലാന്റില്ല, ചോദ്യം ചെയ്തെന്ന് പറഞ്ഞാൽ ഇപ്പൊ അത് ജാതീയമായിട്ട് വിമർശിക്കാൻ പോകേണ്ട ഒരു ആവശ്യമില്ല. ദാറ്റ് ഈസ് എ ടെക്നിക്കൽ ഇഷ്യൂ. ആ ഒരു ടെക്നിക്കൽ രീതിയിൽ തന്നെ അതിനെ കാണാൻ ശ്രമിക്കുക.
അതിനപ്പുറം ഒന്നുമില്ല. ഇവിടെ ഇൻഡസ്ട്രിയില് ഈ പുഴകൾ നശിക്കുന്നതും ആ പ്രശ്നമൊക്കെ ഉണ്ടായതിനു ശേഷം ലാസ്റ്റ് 15 ഇയറിൽ ഇവിടെ പല രീതിയിലുള്ള എഫ്ലുവൻ ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെ പദ്ധതികൾ ഉണ്ട്, ഓൾറെഡി സർക്കാർ സ്പോൺസർ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഈ സാബുവിന്റെ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഈ എസ് പി തന്നെ പറഞ്ഞല്ലോ അവരുടെ അന്ന അലൂമിനിയം സാറാസ് കരിപ്പോടും അത് ഈ 2020 ഏരിയയല്ല, ലൊക്കേഷനല്ല. ഇപ്പൊ ഈ ഫാക്ടറി നിൽക്കുന്നത് എസ് ഡി പി ഐയുടെ ഇതിലാ. പക്ഷെ ഞാനൊരു കാര്യം വളരെ കൃത്യമായിട്ട് പറയാം, ഓൺ യുവർ ഫേസ്, ഇവിടെ ഏത് മുസ്ലിങ്ങളും കേൾക്കുന്നുണ്ടെങ്കിൽ, ഈ കുതിച്ചു കയറ്റം എന്ന് പറഞ്ഞ കുറച്ച് നാളത്തേക്കേ ഉള്ളൂ. ഇറ്റ്സ് ഫോർ എ ഒരു ഷോർട്ട് ടൈം. കാര്യം എന്ന് പറഞ്ഞാൽ ഈ മിഡിൽ ഈസ്റ്റിലെ ഈ ഫോസിൽ ഫ്യൂവലിന്റെ ഏർപ്പാട് തീർന്ന് ബൈ 2030 ഇന്ത്യ വിൽ ബി 40% ഗ്രീൻ എനർജി ആയി കഴിയുമ്പം ഫോസിൽ ഫ്യൂവലിന്റെ ആവശ്യം വരത്തില്ല. അതിനൊക്കെ ഞങ്ങൾ ആ പ്രോജക്റ്റിലൊക്കെ ഞങ്ങൾ വളരെ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്ന മൾട്ടിനാഷണൽ ബ്രാൻഡുമായിട്ട്, ടോപ്പ് ബ്രാൻഡ്, 500 Fortune ബ്രാൻഡുമായിട്ട് വർക്ക് ചെയ്യുന്ന ടീമാണ്. അതുകൊണ്ട് ഈ ഡോക്ടർ ഈ കൺസ്പിറസി തിയറി മനുഷ്യരുടെ മുമ്പിൽ ഇഞ്ചക്ട് ചെയ്യാൻ ശ്രമിക്കുന്നത് വേണ്ട. പലയിടത്ത് പല ഇൻഡസ്ട്രിയിലും പല കുഴപ്പങ്ങളുണ്ട്, അത് എനിക്ക് നല്ലോണം. എനിക്ക് പേപ്പർ മില്ലിൽ നിന്ന് ഇത് പോകുന്ന പ്രശ്നം, ഈ കല്ലടയാറിന്റെ പ്രശ്നം ഉണ്ടാകുന്നത്, ഈ ഈ പെരമൺ റോഡിലുള്ള ഇതൊക്കെ ഞങ്ങൾക്ക് നല്ല വൃത്തിയായിട്ട് തരാം ഓരോ ഇൻഡസ്ട്രിയെ കുറിച്ച്. ഇത് നിങ്ങള് ഈ ഒരു 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 നിങ്ങളുടെ ഒരു റിലീജിയസ് ഐഡിയോളജിക്ക് വേണ്ടി പുഷ് ബാക്ക് ചെയ്ത് ഇങ്ങനെ ഒതുക്കാമെന്നല്ല. സാബു അവിടുന്ന് പോയി ആന്ധ്രയിലോ ഗുജറാത്തിലോ പോയി പ്ലാന്റ് ഇട്ട സാബു ഇതിലോ അടിച്ചു പൊളിച്ച് ജീവിക്കുക. അവിടെ 100 ഏക്കറുണ്ട്, അവിടെ 1000 ഏക്കർ സ്ഥലം സാക്ഷനാക്കി കൊടുക്കാനുള്ള വകുപ്പുകളുണ്ട് ഈ തമിഴ്നാട്ടിലും ആന്ധ്രാപ്രദേശിലും എല്ലായിടത്തും. അവരെല്ലാം ഇൻവൈറ്റ് ചെയ്യുക. അവർ ഇൻവൈറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവർ അവിടെയുള്ള ജോലി ലോക്കൽസിന് ജോലി കൊടുക്കാൻ വേണ്ടി. കേരളത്തില് പ്രബുദ്ധരായ ജനങ്ങൾ ആ കാര്യത്തിൽ തയ്യക്കാരാണെന്താ തയ്യക്കാരായിട്ട് ജോലി ചെയ്യാനുള്ള എഫേർട്ട് എടുക്കണം. അതേ വ്യക്തികളെ, ഈ കൊടി പിടിക്കുന്ന വ്യക്തികളെ, ഈ നോർത്ത് ഇന്ത്യയിൽ വന്ന് ഒരു യൂണിയനും ഇല്ല ഒന്നുമില്ലാതെ ഇവിടെ പറയുന്ന ജോലി കൃത്യമായിട്ട് ചെയ്തിട്ട് പോകും. അതെന്താ കാരണം? അതിനുള്ള വളക്കൂറുള്ള മണ്ണിലേ ഉള്ളി ഈ ഈ ഡയറിയും പിടിച്ച് ഈ കതറ് വിട്ടിട്ട് ഈ നടക്കുന്ന ഈ എസ് ഡി പി ഐ, ഈ പി ഡി പി, ഈ ചുമപ്പനും ഈ ഈ കോൺഗ്രസ്സുകാരും എല്ലാം ഈ ചെയ്യുന്നത്. ഈ ചെയ്യുന്നത് കൊണ്ടാണ് ഈ നാടിന്റെ ഈ ശാപം എന്ന് പറയുന്ന ഇതാണ്. നിങ്ങൾ ഓരോ ചെറിയ ചെറിയ കുറ്റങ്ങളെ അവിടെ 2020 ആണെങ്കിൽ അവിടെ നിങ്ങൾ പറഞ്ഞ റോഡ് ഫാക്ടറിയിലേക്ക് പോകുന്ന റോഡാണ്, കിഴക്കമ്പലത്തുനിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന റോഡുകൾ, നിങ്ങൾ പുത്തൻകുരിശിലേക്ക് പോകുന്ന റോഡ്, കോലഞ്ചേരി ഭാഗത്തുള്ള റോഡ്, എന്താ എല്ലാം ഫാക്ടറിയിലോട്ട് ചെന്ന് കയറുന്നത്? നിങ്ങൾ ചുമ്മാ നിങ്ങളുടെ ഈ ഒരു അജണ്ട വെച്ചിട്ട് നിങ്ങൾ സംസാരിക്കാതെ ഞാൻ വേറൊരു കാര്യം പറയാം. നിങ്ങളുടെ ഈ പൊളിറ്റിക്കൽ ഇൻഫിൽട്രേഷൻ ഉണ്ടല്ലോ ലെഫ്റ്റിലൊക്കെ ഉള്ള, ഈ വെസ്റ്റ് ബംഗാളിൽ എന്ത് സംഭവിച്ചതെന്നറിയോ? ഈ ഈ സി പി എംകാരെല്ലാം വിട്ടിട്ട് ടി എം സിയിലോട്ട് പോയി എന്ന് പറയുന്ന പോലെ ഇവിടെ കുറെ എണ്ണം പോവും, ഈ സുഡാപ്പി ആയിട്ട് പോകുമായിരിക്കും. നല്ലൊരു മെജോറിറ്റി വർഗം കേരളത്തിലെ ജനങ്ങളും ഉണ്ടല്ലോ. ഈ സി പി എമ്മിനെ ഇത് സി പി എമ്മിന്റെ ഒക്കെ ഇത് ഈ കോഫിനിലെ ലാസ്റ്റ് നെയിൽ അടിക്കുക എന്ന് പറയുന്നല്ലോ. ഇപ്പൊ റഷ്യയിൽ തീർന്നു, ഇപ്പം ചൈനയിൽ തന്നെ ഡിക്ടേറ്റർഷിപ്പ് ആയതുകൊണ്ട് നിലനിൽക്കുന്നു, അതേപോലെ ഉള്ള കമ്മ്യൂണിസ്റ്റ് ഭരണം തീരുന്നല്ലോ. അതിന്റെ അവസാനം ഇന്ത്യയില് ഇതടിക്കാൻ പോകുന്ന ത്രിപുരയൊക്കെ തീർന്നില്ലേ, അതേപോലെ തന്നെ ഇവിടെ അടുത്ത നെയിൽ അടിക്കാൻ പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ കേരളമാണ്. കേരളത്തിൽ ഈ കമ്മ്യൂണിസം തീരും. ഈ സുഡാപ്പികളുടെ ധാരണ കേരളം ഭരിക്കുമെന്നുള്ളത് ഒരു വിഡ്ഢികളുടെ സ്വർഗത്തിലാണ് ജീവിക്കുന്നത് ഞാൻ ഉറപ്പിച്ചു പറയാം. അതേപോലെ തന്നെ ഇപ്പൊ ക്രിസ്ത്യാനികൾ വിചാരിക്കുക, ക്രിസ്ത്യാനികൾ ഭരിക്കുന്ന ഏതെങ്കിലും ക്രിസ്ത്യാനി ധരിച്ചാലും അത് തെറ്റോ, ഏതെങ്കിലും ഹിന്ദു ധരിച്ചാലും, ഇവിടെ ജനാധിപത്യമേ വളരത്തുള്ളൂ, മാനുഷിക മൂല്യങ്ങൾക്കേ വാല്യുള്ളൂ, അല്ല മറ്റുള്ളവന്റെ. ഓരോ മനുഷ്യനും കുറവുകളുണ്ട്, കുറവില്ലാത്ത മനുഷ്യനില്ല. മനുഷ്യൻ എന്ന് പറഞ്ഞ വർഗമേ അതാ. അല്ലാതെ നിങ്ങൾ ഈ സാബുവിനെ നിങ്ങൾ താറടിച്ച് നിങ്ങൾ ഏതാണ്ട് സംഭവിക്കുന്നൊന്നുമില്ല. ഈ യൂസർ ഒരു കാര്യം ഇയാൾ പറയുന്നത് ശ്രദ്ധിച്ച നിങ്ങൾ, ഈ യൂസഫ് അലിയെ പറയുന്നത് അദ്ദേഹം അദ്ദേഹം എന്നുള്ളതാണ്, സാബുവിനെ പറയുന്ന അയാള് അയാള്, അതൊന്നും തന്നെ വ്യക്തല്ല അയാളുടെ ഒരു കാപട്യം. എന്റെ പൊന്നു സുപ്രഭാതെ യൂസഫ് അലിയുടെ, ഞാൻ യൂസഫ് അലിനെ ബിൽഗേറ്റ്സിനെ ബിൽഗേറ്റ്സ് എന്നേ വിളിക്കത്തുള്ളൂ. ഇവനൊന്നും നമ്മുടെ തലതൊട്ടപ്പനൊന്നും ഇവനൊന്നും അല്ല നമുക്ക് അത്താഴം തരുന്നത്, നമ്മൾ സ്വന്തമായിട്ട് ജോലി ചെയ്തിട്ട യൂസഫ് അലി, യൂസഫ് അലി സാബുവിനെ സാബു എന്നേ വിളിക്കത്തുള്ളൂ. അത് വിളിക്കുന്നുണ്ട് കുഴപ്പമില്ല, പക്ഷെ ഇവരുടെ ഇത് ആ ഡിഫറൻസിയേഷൻ ഉണ്ട്. ഇവരുടെ ഇക്ക ആണെങ്കിൽ പിന്നെ വളരെ സ്നേഹമായിട്ട് സംസാരിക്കും, മറ്റന്നുള്ളവനാണെങ്കിൽ നികൃഷ്ടനാണ്. അത് അവരുടെ മതം തന്നെ പഠിപ്പിക്കുന്ന കാര്യം സുപ്രഭാതം, അത് നമുക്കൊന്നും മാറ്റാൻ പറ്റത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ ആ ഒരു 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 ആ ഒരു ബ്രെയിനിൽ അത് ഇൻവേഡ് ചെയ്തേക്കുന്നത്. അതേപോലെയാണ് യൂസഫ് അലിയുടെ, നിങ്ങൾ പോയി എംപ്ലോയ്മെന്റ് രജിസ്റ്റർ പോയൊന്ന് ചെക്ക് ചെയ്യും, പോളറൈസേഷൻ എന്തോന്ന് അവിടെ കാണാൻ കഴിയും. ഈ നിങ്ങൾ ഈ പറയുന്ന ഈ ബ്ലഡ് മണി കൊടുത്തു, ഈ അവിടെയുള്ള ആ ഇൻബിൽട്ട്, സോറി ഇൻബിൽട്ട്, അത് ഇൻവേഡ് ചെയ്യുന്നു, അത് പിന്നെ ഇൻബിൽട്ട് ആയി തീരുന്നു. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഡോക്ടർ നടക്കാതെ, ഇഫ് യു ഗോട്ട് എ ടൈറ്റിൽ ഓഫ് ഡോക്ടർ യൂസ് യുവർ ബ്രെയിൻ. നിങ്ങൾ നിങ്ങളുടെ തലച്ചോറൊന്ന് ഉപയോഗിക്കൂ. ഈ ലോകത്ത് നടക്കുന്നുണ്ട്, ഞാൻ ഒരു ഒരു എക്സാമ്പിളോട് പറഞ്ഞിട്ട് നിർത്തുക. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഈ പ്രിൻസസ് ഡയാന മരിച്ചത്? ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്?
ആ പ്രിൻസസ് ഡയാന മരിച്ചതിന്റെ കാരണം എന്താണെന്നറിയോ? ഒരു ഈജിപ്ഷ്യൻ ഒരു ബിസിനസ് മാൻ ഉണ്ടായിരുന്നു യു കെയില്. ഇവരുടെ ഏറ്റവും വലിയ പരിപാടി എന്ന് പറഞ്ഞാൽ, ഇപ്പൊ പിണറായി വിജയന്റെ വീട്ടില് ഒരു ഇൻഫിൽട്രേഷൻ നടന്നില്ലേ, അതേപോലെ ഇവിടുത്തെ ക്വീൻ ഫാമിലിയില് ഇൻഫിൽട്രേറ്റ് ചെയ്തതാണ് അൽ ഫയാദ് ദോദി എന്ന് പറയാം. നിങ്ങൾ ഗൂഗിളിൽ ചെക്ക് ചെയ്ത് നോക്കണം. ആ അങ്ങനെ ഒരു ആ ചാൾസ് രാജകുമാരനായിട്ടുള്ള ഡിവോഴ്സ് ആയി കഴിഞ്ഞപ്പോ ഈ അൽ ഫയാദ് ദോദി പ്രേമം കളിച്ച്, നിങ്ങൾക്ക് കമല സുരയ്യയുടെ കാര്യം ഓർമ്മയുണ്ടല്ലോ, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഈ ഓരോ വിഷയങ്ങളും ഉണ്ടല്ലോ അങ്ങോട്ട് ഇങ്ങോട്ട് കണക്ട് ചെയ്ത് നോക്കണം. അപ്പോഴേ നിങ്ങൾ ഓരോ ഡോട്ട്സും കണക്ട് ആയിട്ട് വരുന്നത്. ഇവരെന്ന് പറഞ്ഞാൽ ഇവർക്ക് ബുദ്ധി കൊണ്ടോ അവരുടെ പവർ കൊണ്ടോ നിലനിൽപ്പില്ലാത്തടത്ത് ഇവർ ഇൻഫിൽട്രേറ്റ് ചെയ്ത് അവർ സംഘീയായിട്ട് തീരും, അവർ കമ്മ്യൂണിസ്റ്റുകാരായിട്ട് തീരും, അവർ കോൺഗ്രസ്സുകാരായിട്ട് തീരും, അവർ ക്രിസംഖ്യയായിട്ട് തീരും, അതേപോലെ നമ്മുടെ ഇടയിലും കയറി വരും. ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറയാം, ജസ്റ്റ് കീപ് ദാറ്റ് ഇൻ യുവർ മൈൻഡ്. അതുകൊണ്ട് ബുദ്ധിയുള്ളവരായിരിക്കണം, പാമ്പിനെ പോലെ ബുദ്ധിയും പ്രാവിനെ പോലെ മനസ്സ് ശുദ്ധിയുള്ളവരായിരിക്കണം. അല്ലെങ്കിൽ നമ്മളെ ഇവരെല്ലാം തമ്മിൽ അടുപ്പിച്ച് ഇവരുടെ സ്വഭാവ, അത് മുഹമ്മദിന്റെ കാര്യം നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ഹിസ്റ്ററി പഠിപ്പിച്ചു നോക്കാൻ അറിയാം. മുഹമ്മദ് ജയിക്കാനൊക്കെ തടത്തി ഇവരുടെ ഈ ഇടയിൽ ഈ ഡിവിസീവ് ഇത് നടത്തിയാണ് ഇത് ചെയ്തത്. അതുകൊണ്ട് വളരെയധികം മനസ്സിലാക്കുക, ഈ സാബുവിന്റെ കേസും അത് തന്നെയാണ്. സാബു കോർപ്പറേറ്റ് ഡെഫിനറ്റ്ലി ഈസ് വർക്കിംഗ് ഫോർ ഹിസ് ബെനിഫിറ്റ്, പക്ഷെ അതിൽ ഊരാംശമെങ്കിലും നാട്ടുകാർക്ക് കൊടുക്കുന്നു. അത് ഞാൻ കണ്ടിട്ടുള്ളതാണ്, 2020 ചെയ്യുന്നതും ലൈവ് ആയിട്ട് കണ്ടിട്ടുള്ളത്. ഐ യൂസ് ടു സ്റ്റേ ദയർ. ഞാൻ പോകുമ്പോൾ ഇപ്പോഴും പോകാൻ നേരം ആ വീഗലാൻഡിന്റെ ആ ഏരിയ, ആ കിഴക്കമ്പലം പട്ടിമറ്റം ആ ഏരിയയിലൊക്കെ ഞാൻ പോകാറുണ്ട്. എനിക്ക് വളരെയധികം അറിയാം ആ കെയർ ആ എന്തുവാണ്. ഇപ്പൊ ആ എറണാകുളത്തിന്റെ സ്ഥിതി ഇപ്പൊ എന്തോ ചെയ്തു വെച്ചേക്കുന്നത്, മറ്റുള്ള ചെറുകിട വ്യവസായികളെ എല്ലാത്തിനും തകർത്ത് തരിപ്പണമാക്കി. ഈ കോഴിക്കോട് വേണ്ട ഈ ലുലുമാള ഉണ്ടാക്കാത്ത, കാസർഗോഡ് വേണ്ട ഉണ്ടാക്കാത്ത, this is all polarization. Polarization is the ideology within the Islam. Adana ivda cheyune pashcha adu vijayikkathilla nalla karyam. Nan ini 10,000 rupees in a stamp duty paper undal adana sign cheythu verum ivaru logathu vijayikkathilla, pashcha manushya kurudigal ivaru nadathum. പക്ഷെ ആ കുരുതികൾ കൊണ്ടൊന്നും ഇവർക്ക് വിജയിക്കാൻ പറ്റത്തില്ല, 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 പറ്റത്തില്ല എന്ന് ഞാൻ എന്നും ഏത് രാത്രിയിൽ ഉറക്കത്തിൽ വിളിച്ചാലും പറയും. കുറച്ച് ബുദ്ധിമുട്ടുകളും ഉണ്ടാവും ജീവിതത്തിൽ, പക്ഷെ മനുഷ്യ മനസ്സിനെ ഉണർത്താൻ ഞങ്ങളെ കൊണ്ട് കഴിയും. ഞങ്ങൾ മനുഷ്യനെ പഠിപ്പിക്കും. എന്റെ ജോലി അതാ. എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ഇഷ്ടംപോലെ അസൈൻമെന്റ്സ് ഉണ്ട്. ആ അസൈൻമെന്റ് ഒക്കെ കളഞ്ഞിട്ട് ഞാൻ 6 months ഈ ക്ലബ് ഹൗസിൽ സ്പെൻഡ് ചെയ്തെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ യങ്സ്റ്റേഴ്സ്, ഞങ്ങളുടെ വരുന്ന ജനതയ്ക്ക് നല്ല അറിവ് പറഞ്ഞു കൊടുക്കണം. അവർ എങ്ങനെയാണ് ജീവിക്കേണ്ടത് അത് തീർച്ചയായിട്ടും പറഞ്ഞു കൊടുക്കും. ഈ കാപട്യവും ഇതൊന്നും ചിലവാക്കാൻ ഇനി സമ്മതിക്കത്തില്ല. വി വിൽ നോട്ട് ലെറ്റ് ദം ഡു ഇറ്റ്. ഐ ഡോണ്ട് കെയർ അബൌട്ട് യൂസഫ് അലി, ഐ ഡോണ്ട് കെയർ അബൌട്ട് എനി വൺ, ഐ കെയർ അബൌട്ട് ദ നേഷൻ. ഞാൻ എന്ന കേരളം എന്ന മണ്ണ്, ഞാൻ വളരെയധികം സ്നേഹിക്കുന്ന മണ്ണ്, ആ മണ്ണിനെ ഞാൻ ഒരിക്കലും ഞാൻ ഇത് ഒരു കലാപ കേന്ദ്രമായിട്ട് ആകാൻ സമ്മതിച്ചില്ല. 1921 നടന്നു, അതോടുകൂടി തീരണം. ഇനി ഒരു കലാപത്തിനുള്ള ഒരു ചാൻസ് ഉണ്ടാവരുത്. സോ ലെറ്റ്സ് ഫൈറ്റ് ടുഗദർ. ഇത് ഒരു ഇതൊരു ഐഡിയോളജിക്കൽ വാറാണ്. ഈ ഐഡിയോളജി നിങ്ങൾ വളരെ അത് ഇത് ഡിഫെൻഡ് ചെയ്യുന്നത്, ഇത് ഡീബങ്ക് ചെയ്യേണ്ട, അവരുടെ ഐഡിയോളജി എക്സ്പോസ് ചെയ്തേ പറ്റത്തുള്ളൂ. ദാറ്റ്സ് വാട്ട് ഐ വാണ്ട് ടു സേ. താങ്ക് യു. Jibor, I just want to add some more information from your this one to Dr. Anas. Dr. Anas, the Indian Express is one of these few months ago, 2021. Both canals have a total coliform count beyond 55,000 CFU per 100 ml. That is the surrounding of the canal. It already contaminated with bacteria, fungus. ഈ പാൻഡമിക് സമയത്തും ഇറ്റ്സ് സോ വേർസ്റ്റ് കണ്ടീഷൻ. അവിടുത്തെ വെൽ വാട്ടർ എല്ലാം കണ്ടാമിനേറ്റഡ് ആയി. വൈ? ബിക്കോസ് ദ കനാൽ ഈസ് ബീൻ കൺജസ്റ്റഡ് ഡ്യൂ ടു ദ ബിൽഡിംഗ്. വാട്ട് യു സേ അബൌട്ട് ഇറ്റ്? അല്ല, അതിപ്പോ അത് അവിടെ നിന്ന് ഇറങ്ങുന്നതുകൊണ്ട് അത് നല്ല മനുഷ്യനായതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ കിട്ടക് സാബ് എന്ന് പറഞ്ഞ ആള് ചീത്തയാളായതുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി, അത് പ്രശ്നമാണ്. അതാണ് എന്റെ കാര്യം. തീർച്ചയായും നടപടി സ്വീകരിക്കണം, പരാതി കൊടുക്കണം. അത് ഒരിക്കലും പൊന്ന ഡോക്ടറെ, ഈ എഫ്ലോൺ ട്രീറ്റ്മെന്റ് പ്ലാന്റ്, STP പ്ലാന്റ്, ഈ വലിയ യൂണിറ്റ്സിനൊക്കെ ഇത് കംപ്ലയൻസിന്റെ, അല്ലെങ്കിൽ അവർക്ക് പെർമിഷൻ കിട്ടത്തില്ല. എക്സ്പോർട്ടില് ഇപ്പം ഞാൻ എക്സ്പോർട്ടില് ഹൈ ഫാഷൻ ഗാർമെന്റിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരു 20 years മുമ്പ് ടോപ്പ് ബ്രാൻഡ് വെർസാച്ചി, അർമാണി, ഗ്യാപ്പിന്റെ ടോപ്പ് ബനാന, അവിടെ പ്ലാൻ ഉണ്ട്, ടെക്സ്റ്റൈൽ പ്ലാൻ ഉണ്ട്. പക്ഷെ അക്കോമഡേഷൻ അല്ലേ, അക്കോമഡേഷൻ 10,000 എബോ ആളുകൾ താമസിക്കുന്നത്. അവരുടെ ഈ മനുഷ്യ വിസർജനങ്ങൾ തടയണം. അല്ലല്ല, ഞാൻ ഞാൻ ഡോക്ടറിന്റെ അടുത്ത് ഒരു കാര്യം പറയാം. ദേ ഓൾ ഗോട്ട് എ കംപ്ലയൻസ്. വാൾമാർട്ട് ബിസിനസ് ചെയ്യാൻ വരുമ്പോൾ അവർക്കൊരു കംപ്ലയൻസ് ബുക്ക് ഉണ്ട്. അത് നമ്മുടെ മഹാഭാരതിനെക്കാട്ടും വലിയൊരു ബുക്കാണ്. കാരണം എന്ന് പറഞ്ഞാൽ അതേപോലുള്ള ഇതാ, നിങ്ങൾ മെഷീനിനകത്ത് ഒരു നീഡിൽ പോലും ഒടിഞ്ഞ് കിടക്കാൻ പാടില്ല എന്നുള്ള കംപ്ലയൻസ് ഉണ്ട്.
പിന്നെ പൊല്യൂഷന്, അവർക്ക് ബാത്റൂം ഫെസിലിറ്റി വേണ്ടത്, അവരുടെ ബാത്റൂം എന്ത് ഹൈജീൻ ആയിരിക്കണം, അതിന്റെ റിപ്പോർട്ട്സ് ഒക്കെ ബാത്റൂമിന്റെ ഡോറിന്റെ അവിടെ എഴുതി വെക്കും, ഇത്ര ഇത്ര സമയത്തൊക്കെ ക്ലീൻ ചെയ്തെന്നുള്ള എഴുതി വെക്കും. നമ്മൾ വലിയ ഓഡിറ്റിംഗ് ടൈമിൽ എല്ലാം കംപ്ലൈന്റ് കംപ്ലൈന്റ് ചെയ്യും, അത് റെക്കോർഡ്സിലുണ്ടാവും, പേപ്പറിലുണ്ടാവും. ആ ഓഡിറ്റിംഗ് ടൈമിൽ ഡോക്ടർ നമുക്കറിയാം എല്ലാ ഓഡിറ്റിംഗ് പ്രോസസ്സും, ഓഡിറ്റിംഗിന്റെ പുറത്തുള്ള ഈ കറപ്ഷനും എല്ലാം നമുക്കറിയാം. മെജോറിറ്റി താമസിക്കുന്ന ഏരിയയിൽ കൂടെ, നോർത്തിൽ കൂടെ സഞ്ചരിച്ചിട്ടുണ്ടോ? ഹാവ് യു എവർ ട്രാവൽ ത്രൂ ബിണ്ടി ബജാറിലോ? ഇവിടെ ഡൽഹിയിൽ സിലംപൂർ എന്ന് പറഞ്ഞ സ്ഥലം ഉണ്ട്. ദേ മെയിൻറ്റെയിൻ എനി ഹൈജീൻ? പക്ഷെ നേരെ മറിച്ച് മറ്റുള്ള ഡൽഹിയുടെ മറ്റുള്ള ഏരിയ നോക്ക്, ദേ മെയിൻറ്റെയിൻ ബെസ്റ്റ്. ഇതൊക്കെ ഒന്നുണ്ടല്ലോ, ഇൻബിൽട്ട് ആണ്. ഒരു നമ്മളിവിടെ കമ്മ്യൂണൽ, അവിടെ കമ്മ്യൂണൽ ഇത് പറയാൻ വന്നിട്ടുള്ളതല്ലോ, നമ്മളിവിടെ കമ്മ്യൂണൽ ആയിട്ട് പറയാൻ വന്നിട്ടുള്ളതല്ലോ, നമ്മൾ ഈ സ്പെസിഫിക് ഇഷ്യൂസിന് പറയാൻ പറ്റുന്നു. നിങ്ങൾ ഈ കമ്മ്യൂണൽ ആയിട്ട് സംസാരിച്ച് വിഷയം ഡൈവേർട്ട് ചെയ്തിട്ട് എങ്ങോട്ട് കൊണ്ടുപോകുന്നത്? ഹൈജീനൊക്കെ കിട്ടുന്നത് നമ്മുടെ നമ്മുടെ പഠിപ്പിൽ നിന്നാണ് കിട്ടുന്നത് ഡോക്ടർ, പ്ലീസ്. ഞാൻ ബാലൻസിങ് പറയാനുണ്ടല്ലോ, ഇവിടെ ബംഗ്ലാദേശിലൊക്കെ പോയി ഫാക്ടറീസ്, ഞാനൊരു കൊറിയൻ കമ്പനിയിൽ വർക്ക് ചെയ്ത് സാബുനെ പറയുമ്പോൾ നേരെ യൂസഫിലേക്ക് കൊണ്ടുവരുന്നു. അല്ല, അത് മാത്രല്ല, കിറ്റക് സാബു എന്ന് പറയുന്ന ആള് ഈ ലൂസഫർ ഈ മറ്റ് വ്യവസായങ്ങളെ പോലെ അല്ല, ഈസ് ആക്ച്വലി പ്രൊഡക്ട് ചെയ്യുക, പ്രൊഡക്ട് ചെയ്ത് എക്സ്പോർട്ടിംഗ് ആണ്. എന്നുവെച്ചാൽ ഇന്ത്യൻ എക്കണോമിയുടെ ഒരു ഇസ്ലാമിക് അല്ല, ഇസ്ലാമിക് ഇവരുടെ പൈസ എപ്പോഴാ വന്ന്? ഈ ലാസ്റ്റ് 20 ഇയേഴ്സില് ഈ യൂസഫ് അലി എങ്ങനെ വർക്കലയിൽ ജീവിച്ചെന്നുള്ള കാര്യം നിങ്ങൾ നിങ്ങളുടെ ഹിസ്റ്ററി നോക്ക്. അറിയാത്ത കാര്യങ്ങൾ പറയരുത് കേട്ടോ. ഡോക്ടർ അസലം പറഞ്ഞേക്കാം, അദ്ദേഹത്തിന് മിസ്റ്റേക്ക് വന്നു. ഡോക്ടർ അസലം പറഞ്ഞേക്കാം, അദ്ദേഹത്തിന്റെ വീടോടെയാ, അദ്ദേഹത്തെ പഠിപ്പിക്കേണ്ട ആവശ്യം എനിക്കില്ല. അല്ല ഡോക്ടർ, അദ്ദേഹത്തിന്റെ തൃശ്ശൂരാണ്. ആ ഓക്കെ, ഗിബോർ അതൊന്ന് റെക്ടിഫൈ ചെയ്ത് കേട്ടോ. ഈ യൂസഫ് അലി എന്ന് പറഞ്ഞത് ഈ എമിറേറ്റ്സിൽ പോയിട്ട് അവിടെ ഈ ഷേഖുമാരുടെ ഫണ്ട് എടുത്താണ് ഈ പുള്ളി കളിച്ചോണ്ടിരുന്നത്. അല്ലാതെ ഹീസ് നമ്മളിവിടെ യൂസഫ് അലിയെയും സാബുവിനെയും വൈറ്റ് വാഷ് ചെയ്യാൻ വന്ന ആളുകളാണോ? നിങ്ങൾ വിഷയം ഡൈവേർട്ട് ചെയ്തു. നിങ്ങളെന്ത് ഇവരെയൊക്കെ സാബുവിനെ വൈറ്റ് വാഷ് ചെയ്യാൻ വന്നതല്ല, നമ്മളുടെ ഇഷ്യൂ എൻവയോൺമെന്റലാണ്. നമ്മുടെ ഇഷ്യൂ ക്രൈം, ഭയങ്കര കുഴിച്ച് അവിടെ ഓയിൽ, നമ്മളുടെ ഇഷ്യൂ ക്രൈം ആണ്. അല്ലാതെ യൂസഫ് അലിയോ സാബുവോ അല്ല നമ്മുടെ ഇഷ്യൂ. അവിടെ കലാപത്തെ കുറിച്ച് ചർച്ച ചെയ്യാൻ പറയും, കലാപത്തെ കുറിച്ച് മാത്രം. അത് അല്ല, എന്തായാലും കേന്ദ്ര ഏജൻസികൾ റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട്, കേരള ആന്റി ടെറർ ഇതായിട്ട് സ്ക്വാഡായിട്ട് ബന്ധപ്പെട്ട് അന്വേഷിക്കുമെന്ന് ഇപ്പൊ ന്യൂസ് വന്നിട്ടുണ്ട്. നോർത്ത് ഈന്ന് അല്ല, കേന്ദ്ര ഏജൻസികൾ എന്തായാലും ഇതിൽ ഇടപെടും എന്നുള്ള കാര്യത്തിൽ ഇപ്പൊ ഏകദേശം തീരുമാനമായിട്ടുണ്ട്. നമുക്ക് പുതിയ സ്പീക്കേഴ്സിലേക്ക് പോ, രണ്ടുപേര് വന്നിട്ടുണ്ട്. എസ് പി സംസാരിച്ചു, എസ് പി ലൈനിലുണ്ടോ? എസ് പി ഓക്കെ. ജെ എം ജി, ജെ എം ജി ഉണ്ടോ? ജെ എം ജി ഓക്കെ. എന്നാ ജി സംസാരിച്ചു, ജി സംസാരിച്ചോ. ഓക്കെ ഓക്കെ. ഞാനിപ്പോ രണ്ടുമൂന്ന് ദിവസമായിട്ട് ഈ ന്യൂസുകൾ ഇങ്ങനെ കേൾക്കുന്നു. അപ്പോ ഓരോരുത്തരും ഓരോരുത്തരുടെ ഭാഗങ്ങൾ പറയുന്നു. ഈ ഒരു സംഭവത്തെ രാഷ്ട്രീയക്കാര് രാഷ്ട്രീയപരമായിട്ടും മറ്റു പലര് മതപരമായിട്ടും പിന്നെ ബിസിനസ് എതിരാളികൾ അങ്ങനെയും ഒക്കെ സാബുവിനെതിരെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ എനിക്കിവിടെ ഞാനിപ്പോ കുറെ നേരമായിട്ട് കേൾക്കുന്നുണ്ട്. അതായത് ഒരു സ്ഥാപനം നടത്തുമ്പോൾ ആ സ്ഥാപനത്തിൽ നടക്കുന്ന പ്രശ്നങ്ങൾക്ക് മറുപടി പറയേണ്ടത് ആ സ്ഥാപനത്തിന്റെ ഉത്തരവാദിത്വമുള്ള ആളാണ്. അതായത് ഇന്ന് കിറ്റക്സിൽ നടന്ന, ഇന്നലെ രണ്ടു ദിവസം മുന്നേ കിറ്റക്സിൽ നടന്നിരിക്കുന്ന കാര്യങ്ങൾക്ക് സാബുവിൽ നിന്ന്, മിസ്റ്റർ സാബുവിന് അതിൽ നിന്ന് ഒഴിവാകാൻ കഴിയില്ല. അതിന് റെസ്പോൺസിബിലിറ്റി അദ്ദേഹത്തിനുണ്ട്. അതിന്റെ ജെന്യുവിൻ ആയിട്ടുള്ള കാരണം എന്താണ്? ഇപ്പൊ ഇന്നലത്തെ ചർച്ചയിലാണോ മിഞ്ഞാത്ത ചർച്ചയിലാണോ അറിയില്ല, കരോൾ സംഘമാണ് അക്രമം ആദ്യം നടത്തിയെന്ന് പറയുന്നു. പിന്നീട് പറയുന്നു കരോൾ സംഘമാണ് അവിടുത്തെ സെക്യൂരിറ്റി ആക്രമിച്ചതെന്ന് പറയുന്നു. അങ്ങനെയൊക്കെ ഒരുപാട് വാദഗതികളുണ്ട്. അതിന്റെ ഉള്ളിൽ നടന്നത് എന്താ നമുക്ക് അറിയില്ല. ആ വ്യവസായത്തിന്റെ ഉടമ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ
രാഷ്ട്രീയ പാർട്ടി അദ്ദേഹത്തിന് സ്വന്തമായിട്ടുള്ളത് കൊണ്ട് പല കാര്യങ്ങളും നമുക്ക് പുറത്തേക്ക് വരുന്നത് വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങളുമാണ്, ചിലപ്പോൾ വിശ്വസിക്കേണ്ട കാര്യങ്ങളും ഉണ്ടാവാം. ഇപ്പൊ സാധാരണക്കാരൊരു ജനങ്ങൾ ഈ ചർച്ചകളൊക്കെ കേൾക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ പറയാം, സാധാരണക്കാരായ ജനങ്ങൾ ഇതുവരെയും അത് ഈ കിറ്റക്സിലെ പ്രശ്നങ്ങൾക്ക് ഒരു ഫൈനൽ തീരുമാനത്തിൽ എത്തിയിട്ടില്ല. ഞാൻ ഇതുവരെ തീരുമാനത്തിൽ എത്തിയിട്ടില്ല. മതപരമാണോ രാഷ്ട്രീയപരമാണോ അല്ലെങ്കിൽ കോർപ്പറേറ്റുകൾ തമ്മിലുള്ള വിഷയമാണോ തൊഴിലാളികൾ തമ്മിലുള്ള വിഷയമാണെന്നുള്ള ഒരു ഫൈനൽ ഒരു ആൻസർ നമുക്ക് കിട്ടില്ല കേരള പോലീസിന്റെ ഭാഗത്തു നിന്നോ. ഇപ്പോ കുറച്ചു മുന്നേ ആരോ സൂചിപ്പിച്ച പോലെ കേന്ദ്ര ഏജൻസികളും റിപ്പോർട്ടുകൾ ചോദിച്ചിട്ടുണ്ടെന്നും അതേപോലെ നമ്മൾ ന്യൂസുകളിലൊക്കെ കേൾക്കുന്നു എന്ന് ഐ എൻ എയോ മറ്റോ ഇവരൊക്കെ അന്വേഷണം അന്വേഷിക്കുന്ന, കാരണം അത് അവരന്വേഷിക്കുന്നില്ല എന്നൊന്നും പറയണ്ട, കേന്ദ്ര ഏജൻസികൾ അവരെന്താ പറഞ്ഞ അവരുടെ ഒരു റൂട്ട് അനുസരിച്ച് അവർ ഈ സംഭവത്തെ അന്വേഷിക്കുന്നു. ഹലോ, സോറി സോറി, ഒരു കോള് വന്നതാണ്, കേൾക്കുന്നില്ലേ? സോറി, ഞാൻ സംസാരിച്ചോട്ടെ? ഒരു കോള് വന്നതിന്റെ ഇടയ്ക്ക്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് കേരള പോലീസിന്റെ ഭാഗത്തുനിന്ന് നമുക്കൊരു എന്താ പറയുന്ന നല്ലൊരു റിപ്പോർട്ട് നമുക്ക് വരും ദിവസങ്ങളിൽ കിട്ടും. അതേപോലെ അതിലും നല്ലൊരു റിപ്പോർട്ട്, എന്റെ ഒരു അഭിപ്രായത്തില് പക്ഷപാതമില്ലാത്ത ഒരു റിപ്പോർട്ട് നമ്മുടെ കേന്ദ്ര ഏജൻസികൾ തരും. പിന്നെ ഈ ഒരു സംഭവം വ്യവസായ ലോകത്ത് വലിയ ഒരു മാറ്റം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെ ഈ നമ്മുടെ കിറ്റക്സിൽ മാത്രമല്ല പല സ്ഥാപനങ്ങളിലും എന്താ പറയുക അന്യസംസ്ഥാന തൊഴിലാളികളുണ്ട്, അതേപോലെ തന്നെ കേരളക്കാര് കൂട്ടത്തോടെ ബാംഗ്ലൂർ ഐ ടി മേഖലയിലുണ്ട്. നാളെ ഇതേപോലെ ഒരു വിഷയങ്ങളൊക്കെ പല മേഖലകളിലും വരാം. സർക്കാരിന് ഇതൊരു പാഠമായിട്ട് സർക്കാർ ഇത് ഉൾക്കൊള്ളുകയും പിന്നീട് ഇത് വരാതിരിക്കാനുള്ള നടപടികൾ, ഇപ്പൊ കിറ്റക്സിന്റെ ഉള്ളിൽ എന്താ പറയുന്ന അരാജകത്വമാണോ ഇല്ലയോ നമുക്ക് അതിനെ പറ്റി അറിയില്ല. കാരണം അരാജകത്വമാണെന്ന് നമുക്ക് നമ്മുടെ ഒരു ഗവൺമെന്റിന്റെ ഒരു റിപ്പോർട്ട് ഇതുവരെ വന്നിട്ടില്ല. ഇനി ഗവൺമെന്റിന് അങ്ങനെ ഒരു റിപ്പോർട്ട് തരാൻ കഴിയുന്നില്ലെങ്കിൽ ഈ സാബു എന്ന് പറയുന്ന ഒരു വ്യവസായിയെ പേടിക്കാൻ മാത്രം, അല്ല ഗവൺമെന്റ് പേടിക്കാൻ മാത്രം വലിയവനാണോ ഈ സാബു? രണ്ടു വാദഗതികളാണുള്ളത്. ഭരണപക്ഷക്കാർ പറയുന്ന അതിനുള്ളില് അരാജകത്വമാണ്. ഞാൻ തിരിച്ചു ചോദിക്കുന്ന ഒറ്റ ചോദ്യമുള്ളൂ, സാധാരണക്കാരനായി ഞാൻ തിരിച്ചൊറ്റ ചോദ്യം ചോദിക്കുന്നത്, ഭരണപക്ഷമായ നിങ്ങൾ അങ്ങനെ ഒരു വാദഗതി ഉന്നയിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമ്മുടെ സർക്കാരിനോ പോലീസ് സംവിധാനത്തിനോ അതിന്റെ ഉള്ളിൽ കയറി നമുക്ക് അത് നിയമാനുസൃതമായി പ്രവർത്തിക്കാനുള്ള മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ നടപടികൾ എടുക്കാൻ കഴിയുന്നില്ല? അപ്പൊ ഈ ഭരണപക്ഷം എന്താ പറയുന്നത് സാബുവിന്റെ എന്താ പറയുന്ന മോണോപൊളി ചോദ്യം ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് കരയല്ല വേണ്ടിയത്. കാരണം ഈ സാബു ആയാലും ശരി, യൂസഫ് അലി ആയാലും ശരി, ഈവൻ ഇനി അദാനി അംബാനി ആയാലും ശരി, ഈ ഒരു സ്റ്റേറ്റിന്റെ പ്രിൻസിപ്പൾ അല്ലെങ്കിൽ ലോയും കാര്യങ്ങളും അനുസരിച്ച് മുന്നോട്ട് പോവുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുകയല്ല. ഇവിടെ നമ്മുടെ ഭരണപക്ഷ സർക്കാരിന് വീഴ്ച പറ്റിയിട്ടുണ്ട് എന്ന് ഞാൻ ഈ അവസരത്തിൽ പറയുന്നു. കാരണം ഒരു അന്യസംസ്ഥാനത്തു നിന്ന് വരുന്ന ഒരാൾക്കാരെ ഇത്രത്തോളം ഒരു സ്ഥലത്ത് മാത്രമായിട്ട് താമസിപ്പിക്കുന്നതിനെ ഞാൻ യോജിക്കുന്നില്ല. പറയാനുള്ള കാരണം ഇന്ത്യൻ മിലിറ്ററിയുടെ ഒരു പ്രിൻസിപ്പിൾ ഉണ്ട്, അതത് സംസ്ഥാനങ്ങളെ ജനസംഖ്യയ്ക്ക് അനുപാതികമായിട്ടാണ് എന്താ ചെയ്യുന്നത് മിലിറ്ററിയിലേക്ക് റിക്രൂട്ട് ചെയ്യുക. ഓഫീസേഴ്സ് ലെവൽ അല്ല ഞാൻ പറഞ്ഞത്, നമ്മുടെ താഴെയുള്ള ശിപ്പായി മുതൽ സുബേദാർ വരെയുള്ള പോസ്റ്റുകളാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ തുല്യതയാണ് നമ്മുടെ മിലിറ്ററിയിൽ ഉള്ളത്. ഇനി അതും അല്ലെങ്കിൽ അവിടെ വേറൊരു സംഭവം ഉള്ളത് സിഖ് റെജിമെന്റ് മദ്രാസ് റെജിമെന്റ് ഓരോ ഏരിയ ബൈസും ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള വിഷയങ്ങൾക്കൊക്കെ അവിടെ മിലിറ്ററി എടുക്കുന്ന തരത്തിലുള്ള നിയമനിർമ്മാണങ്ങൾ അത്രയത്രയും കടുത്തതായില്ലെങ്കിൽ പോലും ഈ നമ്മുടെ ഫാക്ടറികളിൽ വേണം. കാരണം ഈ 10,000 അല്ലെങ്കിൽ 20,000 പേരൊക്കെ മലയാളി വേറൊരാൾക്കാർ താമസിക്കുന്ന വേറൊരു കൾച്ചർ വേറെ, കാരണം അവർ ഫാമിലി ഒന്നല്ല, ബാച്ചിലേഴ്സ് അല്ല, അങ്ങനെയുള്ള താമസ സൗകര്യം കൊടുക്കുമ്പോൾ സർക്കാരിന്റെ പോലീസ് സേനയുടെ ഒരു 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 കാരണം ആ ഒരു ഫാക്ടറിക്ക് തന്നെ ഒരു പോലീസ് ഒരു 10-50 പോലീസിനെ സെക്യൂരിറ്റി കൊടുക്കണം, അത് CSF ഒക്കെ കൊടുക്കുന്നത് പോലെ. അതിനുള്ള പേയ്മെന്റ് ആരെ കയ്യിൽ നിന്ന് വേണം? സാബുവിന്റെ കയ്യിൽ നിന്ന്. കാരണം അതിന്റെ സൈഡ് ഞാൻ പോയിട്ടുള്ളതാണ് ആ ഫാക്ടറിയിൽ. ഞാൻ ഒരു വട്ടം ലോറിയിൽ എന്റെ കൂട്ടുകാരന്റെ ലോറിയിൽ വർക്ക് ചെയ്തപ്പോൾ ഞാൻ അവിടെ പോയിട്ടുള്ള അരി 2020 അവർക്ക് അരി ഇറക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. റോഡുകളൊക്കെ വളരെ മോശമാണ്. ഒരു നമ്മുടെ ലോറിയൊക്കെ അങ്ങോട്ട് പോകുക എന്ന് പറഞ്ഞാൽ 10 വീലിന്റെ ലോറിയാണ്, പോകല് ബുദ്ധിമുട്ടാണ്, ഫയർ എഞ്ചിൻ വരാൻ പറ്റിയില്ല എന്നുള്ള ഒരു ആരോപണം വരുന്നു. അത് ഞാൻ ശരിവെക്കുന്നു, ബുദ്ധിമുട്ടുള്ള റോഡുകളൊക്കെ തന്നെയാണ് അങ്ങോട്ട് പോകാനുള്ളത്. പിന്നെ 5 സെന്റിലും 10 സെന്റിലും താമസിക്കുന്ന വ്യക്തികൾ ആ ഫാക്ടറിയിൽ വിട്ട് മുന്നോട്ട് വേറെ എവിടെയും പോയി താമസിച്ചോ എന്നുള്ള പോളിസിയും ശരിയല്ല. പിന്നെ മതപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും ഈ വിഷയത്തെ കൈകടത്തേണ്ട ആവശ്യമില്ല.
ക്രിസ്മസ് ആയിരുന്നു, അധികം അധികമായിട്ട് ലഹരി ഉപയോഗിച്ച് കാണാം. പിന്നെ വിവരവും വിദ്യാഭ്യാസം ഇല്ലാത്ത ആൾക്കാരാണെന്ന് നമുക്ക് തീർത്ത് പറയാം. അവർക്ക് ചിന്തിക്കാൻ, അത് പോലീസിനെ ആക്രമിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഭവിഷ്യത്തുകൾ എന്താന്ന് അറിയില്ല. ഇപ്പൊ ഒരു മലയാളിയായിട്ടുള്ള നമ്മളൊക്കെ ഒരാളെ തല്ലാനോ അല്ലെങ്കിൽ നമ്മൾ ഒരു ഒച്ചയിൽ സംസാരിക്കുമ്പോൾ നമ്മൾ അതിന്റെ ഭവിഷ്യത്തുകൾ ആലോചിക്കും. അങ്ങനെയുള്ള ഒരു ആലോചന ചിന്താശക്തി ഒന്നും ഇല്ലാത്ത ആൾക്കാരാണ് അവിടെ ജോലി ചെയ്തത്. ശക്തമായിട്ടുള്ള കൺട്രോളിംഗ്. യെസ് യെസ്. അപ്പൊ പക്ഷെ എനിക്ക് ഇതിൽ എന്റെ ഒരു ഡൗട്ട് ഞാൻ പറയുന്നു, എന്റെ വ്യക്തിപരമായ ഡൗട്ടാണ്. മറ്റു ക്രിമിനൽസ് ഒക്കെ ഇങ്ങനെയുള്ള ഫാക്ടറികൾ വരുന്നത് നമ്മുടെ ഇവിടുത്തെ പോലീസ് സേന തടയണം. ഈ 10,000-20,000 പേരുടെ വെരിഫിക്കേഷൻ നടത്തിയിട്ടില്ല എന്ന് തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു, നമ്മൾ കൊടുത്തിരിക്കുന്ന എംപ്ലോയർ കൊടുത്തിരിക്കുന്ന ഡോക്യുമെന്റ്സ് പോലീസ് ഒരുപക്ഷെ വെരിഫൈ ചെയ്ത് കാണാനുള്ള വഴിയില്ല, കാരണം അതിനുള്ള സംവിധാനം കേരളത്തിലില്ല. അപ്പൊ ആ ഒരു ലെവലിലേക്കും കൂടെ നമ്മൾ മാറി വരണം എന്നും കൂടെ ഞാൻ ആവശ്യപ്പെടുന്നു. വേറൊരു തലത്തിലേക്കൊന്നും ഈ സംഭവത്തെ നമ്മൾ കൊണ്ടുപോകരുത്. ശക്തമായിട്ടുള്ള അല്ലെങ്കിൽ വ്യക്തമായിട്ടുള്ള റിപ്പോർട്ട് നമുക്ക് വരും ദിവസങ്ങളിൽ കിട്ടും. അതുവരെ ഊഹാഭോഹങ്ങൾ വെച്ചിട്ട് നമ്മൾ രണ്ട് ചേരി ആകേണ്ട ആവശ്യകത ഇല്ല എന്ന് ഞാൻ ഈ അവസരത്തിൽ പറയുന്നു. നന്ദി, താങ്ക് യു. ഞാൻ ഇന്നലെയൊക്കെ ഇന്നലെ എല്ലാവരും പറയുന്നത് അവര് വെസ്റ്റ് ബംഗാളിൽ നിന്നല്ല ബംഗ്ലാദേശികൾ തൊഴിലാളികളാണെന്നൊക്കെ ആയിരുന്നു. പക്ഷെ ഇന്ന് പത്രങ്ങളിൽ വരുന്നത് നേരെ നാഗാലാൻഡ് മിസോറാം എന്നൊക്കെയുള്ള തൊഴിലാളികളാണെന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് എല്ലാം വ്യക്തത ഇല്ലാണ്ട് നമുക്ക് ഇതിന് ഇതിന്റെ മുകളിൽ ഒരു ടിപ്പണി ഒരു കമന്റ് ചെയ്യുന്നത് ഞാൻ ശരിയല്ല എന്നാ വിചാരിക്കുന്നത്. നമുക്ക് വ്യക്തത വരട്ടെ ആരായിരുന്നു. എന്തായാലും ഇന്നത്തെ പത്രങ്ങളിൽ ഞാൻ വായിച്ചത് അവര് എന്താണ് മദ്യം അടിച്ച് ഒരു കെറോളോ എന്തൊക്കെയോ ആൾക്കാരൊക്കെ വന്ന് വളം കൂടുന്നു, ജീപ്പ് കത്തിക്കുന്നു. അപ്പൊ ഇത് ശരിക്കും ലോ ആൻഡ് ഓർഡർ, അങ്ങനെ ഇത് ശരിയാണെങ്കിൽ ഇതൊരു ലോ ആൻഡ് ഓർഡർ പ്രോബ്ലമാണ്. അപ്പൊ ആ ലോ ആൻഡ് ഓർഡർ പ്രോബ്ലത്തിന് പോലീസ് അതാത് നിലയ്ക്ക് അത് ചെയ്യണമെന്നാണ്. അത് ശരിയാണെങ്കിൽ ഇത് നേരെ വെച്ച് ബംഗ്ലാദേശികളൊക്കെ ആണെങ്കിൽ നമുക്കത് വേറെ തലത്തിലേക്ക് കൊണ്ടുപോകുന്നു വേണം. ഇത് വെറും ലോ ആൻഡ് ഓർഡർ പ്രോബ്ലം തന്നെയാണ്. കാരണം ഇത് മദ്യപിച്ച് ഒരു 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 ആഘോഷം തെറ്റിപ്പോയി എന്നൊക്കെ പറയാനുള്ളൂ. പിന്നെ നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് എന്താണ് ചെയ്യേണ്ടത്, ഇതെങ്ങനെയാണ് ഈ ഇത്രയധികം തൊഴിലാളികൾ ഒരേ സ്ഥലത്ത് വന്ന് പാർപ്പിക്കുന്നത്? അവർ ഐ കാർഡ് ഉണ്ടോ, അവർക്ക് ആധാർ കാർഡ് ഉണ്ടോ, അവരെ താല്പര്യം, അതൊക്കെ സംസ്ഥാന ഗവൺമെന്റ് ഫെയിലിയർ ആണ്. അപ്പൊ അതൊക്കെ ചെയ്യണം. പക്ഷെ എന്തായാലും ഇത് ആരാണ് എന്ന് ഇത് അറിയാണ്ട് ഇപ്പൊ ഇനിയിപ്പോ അതിന്റെ മുകളിൽ കമന്റ് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിപ്പോ നാഗാലാൻഡ് മിസോറാം എന്നൊക്കെ ആണെങ്കിൽ ഇതൊരു ഒരു ആഘോഷം തന്നെയാണ്, ആഘോഷം തെറ്റിപ്പോയി, ഇത് ലോ ആൻഡ് ഓർഡർ തന്നെയാണെന്നാണ് എനിക്ക് പറയാം. ഓക്കെ ഓക്കെ. പക്ഷെ നമ്മുടെ ഇവിടുത്തെ മീഡിയ ആയതുകൊണ്ട് നമുക്കൊന്നും വിശ്വസിക്കാൻ പറ്റാത്ത മീഡിയയാണ്. കാരണം അവര് എന്നാ പറയുന്നത്, അവർക്ക് അവരുടെ മാധ്യമ ധർമ്മമൊന്നും ഇല്ല. അവർക്ക് എങ്ങനെയും അവരുടെ സ്പോൺസേഴ്സിനെ പ്രീതിപ്പെടുത്തണമെന്ന് മാത്രമേ ആഗ്രഹമുള്ളൂ. അതുകൊണ്ട് നമുക്ക് എന്തായാലും സത്യം പുറത്തു വരുന്ന ഉറപ്പാണ്. നമുക്ക് നോക്കാം എന്ന സത്യം അവസ്ഥ എന്താണ്. നമുക്ക് അടുത്ത ആളിലേക്ക് പോവാം. മൊസാദ് സംസാരിച്ചു. മൊസാദ് ലൈനിലുണ്ടോ? ഓക്കെ. ഇനി ആരെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ അവർക്ക് സംസാരിക്കാം കേട്ടോ. തോമ്പൈ സംസാരിച്ചായിരുന്നോ? ഹലോ, ഞാൻ സംസാരിക്കോട്ടോ? ഞാനിപ്പം കയറി വന്നത് രാവിലെ ആയതേ ഉള്ളൂ ഇവിടെ. അല്ല, ഞാൻ ഇന്നലെ കുറച്ചു നേരം കൗണ്ടർ പോയിന്റ് കയറിയായിരുന്നു. അവര് ശരിക്കും അതിനകത്തിരുന്ന് പറയുന്നത്, ശരിക്കും ഇത് ക്രിസ്ത്യൻ തീവ്രവാദികൾ മനഃപൂർവ്വം നടത്തിയ കലാപമാണെന്നാണ് പറയുന്നത്. എല്ലാം പ്ലാൻ ചെയ്ത് നടത്തിയ, നേരത്തെ പ്ലാൻ ചെയ്ത് നടത്തിയ കലാപമാണെന്നാണ് മുസ്ലിങ്ങൾ അവിടെ ഇരുന്ന് കൗണ്ടർ പോയിരുന്നെന്ന് പറയുന്നത്. ഒരുത്തൻ അന്നൻ ഔഷാദ് എന്ന് പറയുന്ന ഒരുത്തൻ ഭയങ്കരമായിട്ട് ക്രിസ്ത്യാനികളെ ചീത്ത പറഞ്ഞാണ് പുള്ളി ഇതിനെ ഇത് ചെയ്യുന്നത്. അത് മുസ്ലിങ്ങൾ നിരപരാധികളാണ്, മുസ്ലിങ്ങളുടെ നിരപരാധിത്വം അവർ തെളിയിച്ചു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളമായിരുന്നു. കുറച്ച് നേരം അതിനകത്തിരുന്നിട്ട് ഞാൻ ഇറങ്ങിപ്പോയി. ഇത് ശരിക്കും എനിക്ക് തോന്നുന്നത് ഒരു പ്ലാൻഡ് ആയിട്ടുള്ള പരിപാടി ഒന്നും ആയിരുന്നു ഒന്നുമില്ല. അവർ ആഘോഷിച്ചു, അമ്മമാർ ഡ്രഗ്സ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, ആൽക്കഹോളും കുടിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞുണ്ടായ ഒരു ഇപ്പം ആലങ്കാട് സാറ് പറഞ്ഞ ഒരു ഇതൊരു ലോ ആൻഡ് ഓർഡർ പ്രോബ്ലം ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ഈ അല്ലാതുള്ള ഒരു പ്രശ്നമാണെന്ന് തോന്നില്ല. പിന്നെ ഇതിനകത്ത് മറ്റവർ കയറിയിട്ടുണ്ടോന്നൊരു സംശയമുണ്ട്. അവർ ജിഹാദികൾ കയറിയിട്ട് പ്രശ്നം കൂട്ടിയോ എന്ന്, അതായത് പ്രശ്നത്തിന്റെ കടുപ്പം കൂട്ടിയോ എന്ന്. അത് ചെറിയ രീതിയിൽ പോകേണ്ടത് അവർ കയറി അത് വലിയ പ്രശ്നമാക്കിയെന്നാണ് തോന്നുന്നത്. നമുക്ക് അറിയുന്നില്ല.
വിളിച്ചത്? ജയ്സ്രാം വിളിച്ച ജിഹാദികളാണോ? എന്തോ ജയ്ശ്രീറാം വിളിച്ച് ജീപ്പ് കത്തിച്ചത് ജിഹാദികളാണോ? അല്ല, അവർക്ക് എന്നെ വിളിക്കാൻ, അവർക്ക് ജയ്ശ്രീറാം വിളിക്കാൻ പാടില്ലാന്നുണ്ടോ? അവർക്ക് ജയ്ശ്രീറാം വിളിക്കാൻ പാടില്ല. അല്ല, അതിനകത്ത് 150 പേരെ അറസ്റ്റ് ചെയ്തത് ജിഹാദികളല്ലല്ലോ. 150 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞോട്ടെ, ജയ്ശ്രീറാം ഒരാള് വിളിച്ച ഉടനെ ആള് അറസ്റ്റുകാരനാണോ നിർബന്ധമൊന്നുമില്ല. അത് ജിഹാദികൾക്കും വിളിക്കാം, കാരണം അറസ്റ്റുകാരനെ പുറത്ത് വെച്ചു. അല്ല, 150 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ അവിടെ. 150 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ. മറ്റൊരു മുങ്ങി ഈ പ്രശ്നം ഉണ്ടാക്കിയവര് മുങ്ങാൻ പാടില്ല എന്നുണ്ടോ? അല്ല, ഒരു കമ്പനിയുടെ ക്യാബിൽ നിന്ന് മുങ്ങോ? സാബുവിന് അറിയത്തില്ല ആരാണ് അവിടെ ഉള്ളതെന്ന്? സാബുവിന് അറിയത്തില്ല? സാബു അറിയാതെ അവിടെ വിളിച്ച് താമസിക്കണോ? താങ്കൾ എന്ത് വിട്ടിത്ത പറയുന്നത്? എന്ത് വിട്ടിത്ത പറയുന്നത്? താൻ എന്നാ പറയുന്നത്? ഒരാൾ ജയ്ശ്രീരാം വിളിച്ച ഉടനെ ആള് ആണോ? നിർബന്ധമില്ല, ജയ്ശ്രീരാം ആർക്കും വിളിക്കാം. അത് കാർസുസാരുടെ തല വെക്കാൻ വേണ്ടിട്ട് ഒരു ഒരു ജിഹാദിക്ക് ജയ്ശ്രീരാം വിളിക്കാം. അപ്പൊ അത് ആർസുകാരുടെ തല വന്നുള്ളത് അവൻ അറിയാം. എന്നിട്ട് അവർക്ക് മുങ്ങുകയും ചെയ്യാം അവിടുന്ന്. ഇത് മുഴുവൻ ആർസുകാരുടെ ക്രിസ്ത്യാനികളുടെ തലയിലോട്ട് കയറ്റി വെച്ചിട്ട് ജിഹാദികൾക്ക് അവിടുന്ന് മുങ്ങുകയും ചെയ്യാം. അങ്ങനെ ആകാൻ പാടില്ല എന്നുണ്ടോ? പിന്നെ ചുമ്മാ അവിടെ ഇരുന്നോണ്ട് അതും ഇതും പറയാതെ പൊട്ടത്തരം പറയാതെ ഇരുന്നോണ്ട്. ഓക്കെ ടോംബൈ, മാമൻ ബൈ, മാമൻ ചേട്ടാ. ഇതിപ്പോ വേറെ ഒന്നുമല്ല, ഈ കിറ്റച്ചിന്റെ അടുത്ത് തന്നെ താമസിക്കുന്ന കുന്താട് പോലീസ് സ്റ്റേഷന്റെ തൊട്ടടുത്ത് താമസിക്കുന്ന ഒരാള് ഞാൻ ഇന്നലെ ഈ ഒരു ഗ്രൂപ്പിൽ വന്നിട്ട് ഞാൻ ഇന്നലെ അത് നടന്ന സംഭവങ്ങൾ ഞാൻ വിശദീകരിച്ചിരുന്നു. അന്നേരം ഇത് അങ്ങോട്ട് നമ്മള് പോലീസ് അവരുടെ ഒരു അസോസിയേഷന്റെ ഒരു പ്രസ്താവനയിൽ നിന്നുണ്ടായിരുന്നു. എന്താണെന്ന് പറഞ്ഞാൽ, കേരള ഗവൺമെന്റ് നല്ലൊരു അന്വേഷണത്തിന് അവർക്ക് വിലങ്ങുതടി ഇടരുതെന്നും, പരിക്ക് പറ്റി ആശുപത്രിയിൽ കിടക്കുന്ന കോളഞ്ചേരി മെഡിക്കൽ മിഷനിലെ CA കിടപ്പുണ്ട്, SI ഷാജൻ സാറ്, എൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്നതാണ്, അദ്ദേഹമൊക്കെ അവിടെ കിടപ്പുണ്ട്, അവരുടേതായിട്ടുള്ള ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ മുഴുവൻ അങ്ങോട്ട് തരണമെന്ന് പറഞ്ഞു. ഇന്നലെ മുതലേ ഞാനും കേൾക്കുന്നുണ്ട് ഡിബേറ്റും കാര്യങ്ങളും, CPM ഒക്കെ ഇരുന്നിട്ട് പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. കാര്യം 72 കേസുകൾ അദ്ദേഹത്തിൻ്റെ പേരിൽ കഴിഞ്ഞ ജൂണിൽ ലേബർ കോടതിയിൽ നിന്നും മറ്റുള്ള PCB ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന് കൊടുത്തിട്ട് ഒരു ക്യൂറിംഗ് ടൈം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നടപ്പിലാക്കേണ്ട കാര്യങ്ങൾ, അതിനെപ്പറ്റിയാണ് അവർ സംസാരിക്കുന്നത്. അന്നേരം ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ഞങ്ങളുടെ ഇടയിൽ നിന്ന് നമുക്കറിയാൻ കഴിഞ്ഞത് പല ആൾക്കാർക്കും അവിടെ എന്താണെന്ന് പറഞ്ഞാൽ ആധാർ കാർഡും മറ്റേ പാൻ കാർഡൊക്കെ ഉണ്ട്, പക്ഷെ വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊന്നും ഇതല്ല. അന്നേരം ഇവർക്ക് ഇത് ആരാ ഇത് ഉണ്ടാക്കി കൊടുക്കുന്ന? ഫോർജ് ചെയ്ത് ഒരു ID കാർഡ് ഉണ്ടാക്കി അത് കൊണ്ട് കൊടുത്തിട്ട് ഇതിപ്പം നമ്മൾ എവിടെയാണെങ്കിലും ഒരു ഗവൺമെന്റ് ഓഫീസിലോ മറ്റുള്ളടുത്തോ ഒരു ആധാർ കാർഡ് കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അത് വെരിഫൈ ചെയ്തുകൊണ്ടല്ലോ എടുക്കുന്ന, ആ നമ്പർ എൻ്റർ ചെയ്തിട്ട് കയറ്റുകയാണെന്ന് മാത്രമേ ഉള്ളൂ. 30 പേര് തുടങ്ങി വെച്ച ഒരു പ്രോബ്ലത്തിൽ 150 പേരെങ്ങനെയാണ് പങ്കെടുക്കുന്നത്? അതിൻ്റെ പരിസരത്ത് കിറ്റക്സിൻ്റെ അവരുടെ ക്വാർട്ടേഴ്സ് താമസിക്കുന്നതിൻ്റെ പരിസരത്ത് ഒത്തിരി അധികം ആൾക്കാരെ ഇവരെ കൊണ്ടുവന്നിട്ട് താമസിപ്പിച്ചിട്ടുണ്ട്, ഈ ബംഗാളികളെ കൊണ്ട്. ഇത് ഒരാൾക്ക് അങ്ങോട്ട് കൂടണമെന്നുണ്ടെങ്കിൽ ഒരു CPMനോ ഒരു കേഡർ പാർട്ടിക്കോ അതല്ലെങ്കിൽ ഒരു UDFനോ 10 മിനിറ്റോ 20 മിനിറ്റോ കൊണ്ട് ഈ 150 ആളെയൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് കൂട്ടാനായിട്ട് പറ്റിയില്ല. അതിൻ്റെ പല ഉദാഹരണങ്ങളും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇപ്പം ഒരു ഈ ബംഗാളികളെ ഒന്ന് കൂട്ടണമെന്നുണ്ടെങ്കിൽ 3000 പേര് 4000 പേര് ഒന്നിച്ച് അങ്ങോട്ട് കൂടണുണ്ടെങ്കിൽ 10 മിനിറ്റ് 15 മിനിറ്റ് മതി അവർക്ക്. അന്നേരം ഇതൊക്കെ ഈ സ്പെക്കുലേഷനിൽ അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല. ഏതായാലും അന്വേഷണം നടക്കുന്നുണ്ട്. ഈ കിറ്റക് സാബുവിന്റെ ഇവിടെ വന്ന് ജോലി ചെയ്യുന്ന ഈ വർക്കേഴ്സ് ഇവിടെ അവർ നേരത്തെ എപ്പോഴെങ്കിലും ഇങ്ങനെ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടോ? ആ ഭാഗത്തൊക്കെ ഒരു ഒരു തരത്തിലും ഉണ്ടായിട്ടില്ല. ഉണ്ടായിട്ടുണ്ട്. അവര് കിറ്റക് സാബുവിന് വേണ്ടി സമരം ചെയ്തിട്ടുണ്ടായിട്ടുണ്ട്. വരിക നാഗാലാൻഡ് മണിപ്പൂരെ വെളുപ്പിക്കാൻ വേണ്ടി മാമന എന്തിനാ വരുന്നത്? അവിടെ ഒരു ക്യാമ്പിനകത്ത് ലേബർ ക്യാമ്പിനകത്ത് ഉണ്ടായ പ്രശ്നം. ഞാൻ ഇതിന്റെ പരിസരത്ത് കിടക്കുന്ന എന്റെ പെടലിലോട്ട് വാള് വീഴുമ്പോ താനുണ്ടാവോ? ഡോക്ടറിനെ ഇൻക്ലൂഡ് മേലെ കേട്ടില്ല. അദ്ദേഹത്തിന് നമ്മൾ കുറെ സമയം കൊടുത്താണ്, അദ്ദേഹം ചുമ്മാ ഇന്ററപ്റ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. നമ്മുടെ മാമൻ സാർ ആ നാട്ടുകാരനാണ്, അതുകൊണ്ടാണ് നമ്മൾ ചോദിക്കുന്നത്. നാട്ടുകാരൻ മാത്രമല്ല, ആ വാർഡിൽ തന്നെ താമസിക്കുന്നതാണ്, കുന്നത്താട് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ തൊട്ടയിലൊക്കത്തുകാരിയാണ്. ഈ ശോചൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മറ്റേ ഇതിൽ താമസിക്കുന്നതാണ്, ഞങ്ങളുടെ റെസിഡൻസ് അസോസിയേഷനിൽ താമസിക്കുന്നതാണ്. രാവിലെ നടക്കാൻ പോകുമ്പോൾ ഞങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്ന വ്യക്തികളാണ്. അന്നേരം നിങ്ങൾ ഇതങ്ങോട്ട് പറഞ്ഞു കഴിയുമ്പോൾ എന്നിട്ട് ഇവിടെ ഇരുന്ന് പല ആൾക്കാരും പറയുന്നുണ്ട് അദ്ദേഹത്തിന് നാട്ടുകാർ മുഴുവൻ എതിരാണ്. വെറുതെ അർത്ഥമില്ലാത്ത വർത്തമാനം പറയാതെ രണ്ട് പഞ്ചായത്ത് അവരുടെ ഇവിടെ പിടിക്കുന്ന അവരെ ഭരിക്കുന്ന അന്നേരത്ത് നാട്ടുകാരുടെ ഒരു സപ്പോർട്ട് ഇല്ലാതെ ഈ ഇങ്ങോട്ട് ഈ സുടാപ്പികളെ അങ്ങോട്ട് പറയുന്ന മാതിരിയാണോ രണ്ട് പഞ്ചായത്ത് ഭരിക്കുന്നത്?
അതും ഒരു നാമമാത്രമായിട്ടുള്ള പ്രതിപക്ഷവും വെച്ചിട്ട് അന്നേരം ചുമ്മാ വെറുതെ ഇങ്ങോട്ട് തള്ളിയിട്ട് കാര്യമില്ല. അയാൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ വേറെ ആരോ പറഞ്ഞിട്ടിരുന്നു. ഞാൻ അരിയറക്കാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പം അവിടുത്തെ ഒരു റോഡ് കൊള്ളുമല്ലോ ഒരു പുല്ലുമില്ലെന്ന്. ഈ കിറ്റക്സിന്റെ അകത്തുകൂടിയുള്ള റോഡ് മാത്രമേ നന്നാക്കാതെ ഉള്ളൂ. അതും അദ്ദേഹം മനഃപൂർവ്വം ചെയ്യുന്നതാണ്. ഇനിയിപ്പം പഞ്ചായത്തിന്റെ ഫണ്ട് എടുത്തിട്ട് ഫാക്ടറിയുടെ റോഡ് റെഡിയാക്കി കഴിഞ്ഞാല് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണോ? നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്ക്, നെല്ലാട് മുതലേ മറ്റേ ഇങ്ങോട്ടുള്ള പള്ളിക്കര വരെയുള്ള കിഴക്കമ്പലം വരെയുള്ള റോഡ് ഒരു 16 കൊല്ലമായിട്ട് ആരും അത് ചെയ്തിട്ടില്ല. ഈ കിറ്റക്സിന്റെ ഈ 2020 ഇത് അവിടെ കിടക്കുന്നത് കൊണ്ട് മാത്രം UDFഉം LDFഉം അത് നടത്തിയിട്ട് വെറുതെ ആൾക്കാരെ കൊണ്ട് പ്രഹസനം കാണിക്കുന്നു. ഇപ്പം നമുക്കൊന്ന് എറണാകുളത്തോ അല്ലെങ്കിൽ ഒന്ന് കാക്കനാടോ പോകണമെന്നുണ്ടെങ്കിൽ ഈ കിറ്റക്സാവ് പണിതിരിക്കുന്ന റോട്ടിൽ കൂടിയാണ് ഒരുമാതിരിപ്പെട്ടവർ പോകുന്നത്. ഇങ്ങേറ്റ ഈ MLA വരെ അവരുടെ റോഡും കാര്യങ്ങളും നോക്ക്, നിങ്ങൾ നോക്ക് അവരുടെ ഭക്ഷ്യസുരക്ഷാ കേന്ദ്രം നിങ്ങൾ നോക്ക്. അന്നേരം വെറുതെ അതൊന്നും പറയണം. ഇനിയിപ്പം വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം അയാളുടെ പച്ചക്കറിയും അരിയും മേടിച്ച് തിന്നിട്ട്, പക്ഷെ ഞാൻ കുന്താട ആയത് കാരണം ഇതുവരെയായിട്ട് അത് മേടിക്കാൻ പോയിട്ടില്ല. അതിലുള്ള ഒരു സംവിധാനം അവിടെ ഉണ്ടാക്കിയിട്ടുമില്ല. കിഴക്കമ്പലം പഞ്ചായത്തിൽ മാത്രമേ അത് ചെയ്തിട്ടുള്ളൂ. ആ പിന്നെ ഈ എല്ലാവരും അങ്ങോട്ട് എതിരായിട്ട് രണ്ട് പാർട്ടിക്കാരും, ഇനിയിപ്പം വേറൊന്നുമല്ല വേറെ സ്പെക്കുലേഷനും ഞാൻ കേൾക്കുന്നുണ്ട്. തൃക്കാക്കരയിലെ PT തോമസ് അദ്ദേഹം മരണമടഞ്ഞുകൊണ്ട് ഇനിയിപ്പം സാബു ഒരു MLA അവിടെ നിർത്തി, അത് UDFനും LDFനും ക്ഷീണമായിട്ട് വരും, അതുകൊണ്ട് കരുതിക്കൂട്ടി ചെയ്ത ഒരു കാര്യങ്ങളാണെന്നും പറഞ്ഞ് പുറത്ത് സംസാരമുണ്ട്. ഇതൊന്നും നമുക്ക് വിശ്വസിക്കാനും കേല. ഇതിപ്പോൾ ആലങ്കാടൻ സാറ് പറഞ്ഞ മാതിരി വെയിറ്റ് ആൻഡ് സീ, നമുക്ക് നോക്കിയിരിക്കാം. നോക്കിയിരുന്നിട്ട് എന്താണ് ഇതിൻ്റെ ഉരുത്തിരിഞ്ഞ്? പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം, പോലീസ് അസോസിയേഷൻ ശക്തമായിട്ട് അവർ പത്രക്കുറിപ്പ് ഇറക്കിയിട്ട് അവർ പറയുന്നു കാര്യം ഈ അന്വേഷണം നല്ലൊരു രീതിയിൽ പോകണം, ഇതിന് തടയിടാനായിട്ട് പറ്റത്തില്ല. പോലീസുകാരുടെ ജീവനോപാഠം ഒത്തിരി കാര്യങ്ങൾ ഇത് ചെയ്തു, നമ്മൾ അന്വേഷിക്കും, അന്വേഷിച്ചിട്ട് ഇവരുടെ ചികിത്സാ സൗകര്യം ഗവൺമെന്റ് എടുക്കണം. അതിന് യാതൊരു തരത്തിലുള്ള കൈകടത്തലും വരരുതെന്ന് പറയുമ്പം ഇവിടെ ഇരുന്നുകൊണ്ട് ഈ ഡോക്ടർ ഇങ്ങോട്ട് വന്നേച്ചും അതങ്ങോട്ട് നിങ്ങൾക്കറിയാവോ ജയ് ശ്രീരാം വിളിച്ചിട്ട് വന്നു, മറ്റേത് വന്നു, മറിച്ചത് വന്നു. ഞങ്ങൾക്കും ഭയമുണ്ട്. ഇവിടെ ഈ മോളിൽ തലക്കെട്ടിട്ടിരിക്കുന്ന മാതിരി ഞാനും വീടും വെച്ചിട്ട് താമസിക്കുന്ന ഒരാളാണ്. വന്നിട്ട് മറ്റേ ജയ് ശ്രീരാം വിളിച്ചിട്ട് പെടലിക്ക് കത്തി വെച്ചിട്ട് നമ്മുടെ സ്വത്തും കാര്യങ്ങളും അഴിച്ചെടുത്തിട്ട് ബംഗാളികളെയും താമസിപ്പിച്ചിട്ട് ജീവിക്കാനുള്ള ഒരു അവസ്ഥ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടാണ്. പിന്നെ എനിക്ക് കഷ്ടം തോന്നുകയാണ് നമ്മുടെ മലയാളികളോട്. കാര്യം ഇതുങ്ങളെ ഇവിടെ വെച്ചിട്ട് നമുക്ക് അന്യ സംസ്ഥാനങ്ങളിൽ പോയിട്ട് വേണമെങ്കിൽ തോട്ടിപ്പണി വരെ മലയാളിക്ക് ചെയ്യാനായിട്ട് ഒരു നാണക്കേടും ഇല്ല. എന്തുകൊണ്ട് നമ്മുടെ നാട്ടില് നമ്മുടെ നാട്ടുകാർക്ക് ജോലി ചെയ്തുകൂടാ? ഇതുങ്ങളെ 3 ലക്ഷം 3.5 4 ലക്ഷം ഇതിനകത്ത് കയറ്റിയിട്ടിട്ട് ഇങ്ങനെയുള്ള ഒരു ടെൻഷനിൽ മനുഷ്യൻ നിൽക്കണോ? അത് നമ്മൾ ടാക്സ് കൊടുത്തിട്ട് മാമൻചേട്ടൻ പറയുന്നത് പൂർണ്ണമായിട്ട് ഞാൻ യോജിക്കുന്നു. ഞാനും മാമൻചേട്ടനോട് തൊട്ടടുത്ത് കിടക്കുന്ന പഞ്ചായത്താണ്. ഞങ്ങളുടെ പഞ്ചായത്ത് ഇത്തവണ ഫുള്ള്, അതായത് പ്രതിപക്ഷം ഇല്ലാതെ 2020 പിടിച്ചൊരു പഞ്ചായത്താണ്. ഞാൻ അവരുടെ ഇതൊന്നും വെച്ചിട്ടില്ല. പക്ഷെ ആ ഈ പറയുന്നത് മുഴുവൻ ഏതാണ്ട് വാസ്തവമാണ്, അല്ലാതെ മറ്റുള്ളവർ പറയുന്നതല്ല അതിന്റെ വാസ്തവം. ഇതിന്റെ വാസ്തവത്തിൽ ഇപ്പോൾ സാബു എന്ന് പറയുന്ന ആള് ഇപ്പൊ കേസുകൾ നേരിടുന്നുണ്ട്. കാരണം എന്നാ, ആ റോഡ് നന്നാക്കിയതിന്റെ പേരിൽ, അതായത് BMBC റോഡ് നന്നാക്കിയതിന്റെ പേരിൽ, അത് അവരുടെ PWD അതായത് പഞ്ചായത്ത് സ്പെസിഫിക്കേഷൻ ചെയ്യണമായിരുന്നു. അത് അതിലും നല്ല BMBC റോഡ് ചെയ്തു എന്നതിന്റെ പേരിൽ പുള്ളി ഇപ്പൊ കേസ് അനുഭവിക്കുകയാണ്. അതാണ് ഇവിടുത്തെ സ്ഥിതി. പഞ്ചായത്ത് റോഡ് നന്നാക്കിയാലും പ്രശ്നമാണ്, PWD റോഡ് നന്നാക്കിയാലും പ്രശ്നമാണ്. ഇത് എന്റെ റോഡാണ്, അത് അവൻ നന്നാക്കി എന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം ഒരു മന്ത്രി പറഞ്ഞത് കേട്ടല്ലേ നമ്മള്. ഇത് തന്നെയാണ് നമ്മുടെ, ഇത് രാഷ്ട്രീയവൽക്കരിക്കുകയാണ് ഇത് മുഴുവൻ. അല്ലാതെ ജനങ്ങൾക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറല്ല. മാമൻ സാർ പറഞ്ഞത് ഞാനത് മോശമായിട്ട് പറഞ്ഞല്ലേ, റോഡ് മോശം എന്ന് പറഞ്ഞത് ആ ഉദ്ദേശത്തിലല്ല. അതും ഞങ്ങൾ അവിടെ അന്വേഷിച്ചു. ഞങ്ങൾ ലോഡ് ഇറക്കിക്കൊണ്ടിരുന്നപ്പോ അവിടുത്തെ ആൾക്കാരോട്, അവിടുത്തെ ഡ്രൈവേഴ്സിനോട് അന്വേഷിച്ചപ്പോ മാമൻ സാറ് പറഞ്ഞ പോലെ തന്നെയാണ്, അദ്ദേഹത്തിന്റെ ഫാക്ടറിയിലേക്കുള്ള റോഡുകൾ നന്നാക്കി കഴിഞ്ഞാൽ ഉള്ള ആ ഒരു എന്താ പറയുന്നത് നെഗറ്റീവായിട്ട് പറയുമല്ലോ ആൾക്കാരെ. ഞാൻ അതാണ് ഉദ്ദേശിച്ചത്. അപ്പൊ പക്ഷെ അത് വേറൊരു കാര്യമുണ്ട്, അത്രയും വലിയൊരു ഫാക്ടറിയിലേക്ക് നമുക്ക് ഫയർ എഞ്ചിൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് മൂവ് ചെയ്യണമെങ്കിൽ ആ റോഡ് പോരാ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. താങ്ക് യു. ഓക്കെ ഓക്കെ. അഡ്വക്കേറ്റ് പറഞ്ഞോ. ഞാനിപ്പോഴാണ് ഫ്രീ ആയത്. ഹലോ, കേൾക്കുന്നില്ല കേട്ടോ. കേൾക്കാമോ?
അല്ല ഇച്ചൂടെ ശബ്ദം ഉയർത്താൻ പറ്റും, ഒന്നും കേൾക്കുന്നില്ല. ആ ഇപ്പൊ കേക്ക, ഇപ്പൊ കേക്ക്. ആ ഞാൻ ഹെഡ്ഫോൺ മാറ്റി, ഇത്രയും നേരം ഹെഡ്ഫോണിലായിരുന്നു. അപ്പോ ഇത് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഇതിൽ പല ഘടകങ്ങളുണ്ട്. ഒന്ന്, കിറ്റക്സ് സാബുവിനെ രാഷ്ട്രീയമായി ഒറ്റപ്പെടുന്നതിന്റെ ഭാഗം. പിന്നെ കേരളത്തിൽ എന്ന് പറഞ്ഞാല് ഈ ബംഗ്ലാദേശികൾക്ക് കേരളത്തിൽ അടക്കി വാഴാനുള്ള സൗകര്യം പിണറായി വിജയനും CPM നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഗൂഢ പദ്ധതി. അത് പ്രധാനമായിട്ടും അത് പിണറായി വിജയനും CPM നടത്തുന്ന ഈ കേരളത്തിലുള്ള ഈ പച്ചയ്ക്ക് നമുക്ക് പറയാം ഹിന്ദുക്കൾക്കെതിരെ നടത്തുന്ന, ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും എതിരെ നടത്തുന്ന ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ് ഈ ചെയ്യുന്നത്. ഇതിനെതിരെ എനിക്ക് ബസ്സിലിരുന്ന് പറഞ്ഞാൽ മറ്റ് പല ആളുകളും കേൾക്കുകയും അവർ ചിലപ്പോൾ എനിക്ക് എന്നെ കൈകാര്യം ചെയ്യാന്ന് വെച്ചിട്ടാണ് ഞാൻ ബസ്സിനകത്തിരുന്ന് പറയാറ്. ഇതിപ്പോ ഞാൻ ഒറ്റയ്ക്കിരിക്കുന്ന സ്ഥലത്താണ്. പക്ഷെ ഇതിന് പിണറായി വിജയൻ കേസെടുത്താലും ഒരു പ്രശ്നവും ഇല്ല, പേടിയില്ല, അതിനൊന്നും പേടിയില്ല. പക്ഷേ ഇത് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കേണ്ട, CPMന്റെയും പിണറായി വിജയന്റെയും ഒരു അജണ്ട കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടക്കുന്നുണ്ട്. അത് നല്ല രീതിയിൽ വ്യവസായം നടത്തി, അതുപോലെ തന്നെ സാമൂഹ്യ പ്രവർത്തനങ്ങൾ നടത്തി, ജനങ്ങൾക്ക് ക്ഷേമകരമായ രീതിയിൽ പ്രവർത്തിക്കുന്ന സാബുവിനെ ഒറ്റപ്പെടുത്തുക എന്നുള്ള ആദ്യത്തെ ഒരു അജണ്ട. അതോടൊപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ കേരളത്തിലെ കടകെട്ടി വാടകയ്ക്ക് കൊടുക്കുന്ന ചില വ്യവസായികൾ എന്ന് പറയുന്നവർക്ക് വേണ്ടി ഒത്താശ ചെയ്യുന്ന ഒരു ഘടകം. ഇവിടെ ഈ പറയുന്ന നമുക്ക് വിലയിരുത്തിയാൽ മതി. ഈ ഒരു ഒറ്റ ദിവസം ഒരു മണിക്കൂർ കൊണ്ട് തൃശൂർ നഗരത്തിൽ ആളെ കൂട്ടാൻ ചില സ്ഥലങ്ങളെ ഉപയോഗിച്ചുവെങ്കിൽ ആ ഒരു പ്രശ്നമല്ല ഇവിടെ നടന്നത്. ഇവിടെ നടന്നത് ബംഗ്ലാദേശികളെ സുഡാപ്പികൾ കൊണ്ടുവന്ന് നിർത്തി സാബുവിനെതിരെ നടത്തിയിരുന്ന ഒരു ഗൂഢാലോചന ഭാഗമാണ്. അതിന് പിണറായി വിജയന്റെ തന്നെ പച്ചയ്ക്ക് തന്നെ എന്താ പറയാ, പിണറായിയുടെ 100% പിന്തുണയുണ്ട്, പിണറായിയുടെ പാർട്ടിയുടെ പിന്തുണയുണ്ട്. അത് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കണം. പ്രത്യേകിച്ചും ഇത് ഹിന്ദുക്കളാണ് മനസ്സിലാക്കേണ്ടത് കേരളത്തില്. കാരണം നമുക്ക് ഇന്ന് ഇവിടെ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ആ പറയുന്നതിൽ ആവശ്യമില്ലാത്താണെങ്കിൽ രാഷ്ട്രീയമായി നമ്മൾ പറഞ്ഞാൽ ഈ പറയുന്ന രാഷ്ട്രീയമായ ഒരു ചർച്ച ആയതുകൊണ്ട് കുട്ടികൾ പറയാം, കേരളത്തിലെ ഏകദേശം 105 നിയോജക മണ്ഡലങ്ങൾ ഹിന്ദുക്കൾ ഭൂരിപക്ഷമുള്ളതാണ്. ആ ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങളിൽ ഹിന്ദുക്കളുടേതായ രീതിയിൽ സംഘടിക്കുവാനും അതിനുവേണ്ടിയുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തണം. അതിന് ഈ പറയുന്നത് കണക്ക് ക്രിസ്ത്യാനികൾ കൂടി സഹകരിച്ചു കൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് ആസൂത്രണം ചെയ്യേണ്ടത്. അവരും മനസ്സിലാക്കണം പാലാ ബിഷപ്പ് പറഞ്ഞതിന്റെ പ്രശ്നങ്ങളും അതിന്റെ ഗൗരവവും അവർ ഉൾക്കൊള്ളണം. ഉൾക്കൊണ്ടുകൊണ്ട് ഈ പറഞ്ഞ രാഷ്ട്രീയ കാഴ്ചപ്പാടിനെയും ഈ ഗൂഢാലോചനയും ഈ ദേശവിരുദ്ധ ചിന്താഗതിയെയും എതിർത്ത് തോപ്പിക്കുവാനായിട്ട് നമുക്ക് ഒന്നാകണം. അതാണ് ഇതിനുള്ള ഏറ്റവും നല്ല വഴി. അത് നമ്മൾ പച്ചയ്ക്ക് തന്നെ പറയാം, ഹിന്ദുക്കൾക്കെതിരെ പിണറായിയും CPMഉം ഈ അജണ്ട വെച്ച് തന്നെ നമുക്ക് ചർച്ച ചെയ്യാമല്ലോ. ഇവിടെ മാത്രമല്ല എല്ലായിടത്തും ചർച്ച ചെയ്യാം. എന്തുകൊണ്ട് ഹിന്ദുക്കൾക്കെതിരെ ഇവിടെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നിൽക്കുന്നു? അത് പറയുമ്പോൾ എന്ത് ആർക്ക് പറയാൻ പറ്റും അവർ നിന്നില്ല എന്ന്? ഇവിടെ ഒരു കാര്യം, ഒരു സ്ഥലത്ത് ഒരു കൊലപാതകം നടത്തുമ്പോൾ അടുത്ത് പ്രതികളെ പിടിക്കുന്നില്ല, പ്രതികളെ പിടിക്കാനുള്ള പ്രേരണയില്ല അവർക്ക്. ഈ രാഷ്ട്രീയമായ ഒത്താശയുടെ പുറത്തല്ലേ? അപ്പൊ ഇത്തരം ചെയ്യുമ്പോൾ തന്നെ ഈ നടന്നു. ഈ നടന്നതിൽ നേരത്തെ പറഞ്ഞു 150 പേരെ അറസ്റ്റ് ചെയ്ത കാര്യം, അതിൽ ഡോക്ടർ ഇന്ന് തള്ളി. ആ ഈ 150 പേരെന്ന് പറഞ്ഞത് ആരാണ് എന്താണെന്നുള്ളതിനെ കുറിച്ച് വ്യക്തതയില്ല. അപ്പൊ വീട്ടിൽ അവർക്കൊന്ന് ഉറങ്ങിക്കൊണ്ടിരുന്നവരെ പിടിച്ചോണ്ടോ എന്താ പറയുന്നത്? അപ്പൊ യഥാർത്ഥ കക്ഷികൾ അവിടെ രക്ഷപ്പെട്ടു. എപ്പോഴും ക്രിമിനലുകൾ രക്ഷപ്പെടും, സാധുക്കളായിരിക്കും പിടിക്കപ്പെടുന്നത്. അതെന്തിനു വേണ്ടിയാ? എണ്ണം മരവോയ്ക്കാനും കേസ് മരവോയ്ക്കാനും, അല്ലാതെ കേസിന്റെ യഥാർത്ഥ വസ്തുതകൾ പുറത്തു കൊണ്ടുവരാനല്ല. അപ്പൊ ജനങ്ങൾക്ക് ഭയമില്ലാതെ ജീവിക്കണമെങ്കിൽ ഈ കാര്യങ്ങൾ ജനങ്ങളെ മനസ്സിലാക്കിക്കുകയും അവർക്ക് തിരിച്ചറിയാനുള്ള ബോധവൽക്കരണവും നടത്തേണ്ടതുണ്ട്. അത് ചെയ്യാത്തിടത്തോളം കാലം അതിന് പച്ചയ്ക്ക് നമുക്ക് പറഞ്ഞാൽ നമുക്ക് വ്യക്തമായിട്ട് തുറന്നു തന്നെ പറയാം, ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും കൂടി ഒന്നിച്ച് കേരള രാഷ്ട്രീയത്തിൽ സംഘടിത ശക്തിയാവണം. ഈ പറഞ്ഞിരിക്കുന്ന ഈ പ്രശ്നങ്ങൾക്കെതിരെ നല്ല രീതിയിലുള്ള അതുപോലെ തന്നെ അയാൾ ജയശ്രീറാം വിളിച്ചു വന്ന് ജയശ്രീറാം വിളിക്കുന്ന ഒരാള് RSS കാരനായിരിക്കൂല അവിടെ വന്ന് ഈ അക്രമം നടക്കുന്ന സ്ഥലത്ത് പരസ്യമായിട്ട്. RSS കാരെ അങ്ങനെ വിളിക്കില്ല, ഒരിക്കലും വിളിക്കില്ല. അതുകൊണ്ട് അത് ആദ്യം മനസ്സിലാക്കാനുള്ള ഒരു സാമാന്യ ബുദ്ധി അയാൾ ആ ഡോക്ടർ കാണിക്കുന്നതാണ്. അയാൾ എനിക്ക് തോന്നുന്നത് ആ ഡോക്ടറാണോ എന്ന് സംശയം. അയാൾക്ക് ഒന്നുകിൽ അയാൾ കുബുദ്ധിയായിട്ട് വന്നിരിക്കുന്നു, അയാൾക്കൊരു സദുദ്ദേശമല്ല. അയാൾ ഇതിനകത്ത് നടക്കുന്ന ചർച്ചകളെ വഴിതിരിക്കാനും വഴിതിരിച്ചു വിടാനും ആ നമ്മുടെ ലക്ഷ്യങ്ങളിൽ നിന്ന് വ്യതിചലിപ്പിക്കാനുമുള്ള പരിപാടികളുമായിട്ടാണ് അയാൾ വരുന്നത്, അല്ലെങ്കിൽ അയാളെ പോലെ ഉള്ളവർ വരുന്നത്. നമ്മൾ അത് ചെയ്യുന്നത് അയാളെ പോലെ ഉള്ളവർ അഥവാ സംസാരിക്കാൻ അല്പസമയം കൊടുത്തിട്ട് അയാളെ മാറ്റി നിർത്തുക, അതിനുവേണ്ടി സംസാരിക്കാൻ കൂടുതൽ സമയം കൊടുക്കരുത്. എനിക്കിപ്പോ ഞാനിവിടെ സംസാരിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടല്ല, ഞാനിത് ഇത്രയും കേട്ടത് കൊണ്ട് എനിക്ക് പറയണമെന്നുണ്ടായി, ഇടയ്ക്ക് തന്നെ പറയണമെന്നുണ്ടായിരുന്നു. അപ്പോഴേ എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ യാത്രയിലാണ്, എനിക്കിത് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ മാറി നിന്നത്. പക്ഷെ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു അടിസ്ഥാനപരമായ കാര്യമാണ്. ഇത് ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മൾ വളരെ ഗുരുതരമായ അവസ്ഥയിലേക്ക് പോകും. കാശ്മീറും അല്ല കേരളം, കാശ്മീർ നമ്മൾ ഒതുക്കും, കാശ്മീർ ഒതുങ്ങുന്നതിന് ഒരു പ്രശ്നമില്ല. പക്ഷെ കേരളത്തിലെന്ന് നോക്കിയാൽ അതുപോലെ അല്ല കേരളത്തിലെ സ്ഥിതി, അത് മനസ്സിലാക്കണം. മുമ്പ് എനിക്കറിയാവുന്നതൊന്നും ഒരു കാര്യം പറഞ്ഞു തരാം. ഇവിടെ അവർ പറഞ്ഞെന്താ, ഇന്ത്യയിലെ മോചനം ഇസ്ലാമിലൂടെ.
അന്ന് ഞങ്ങൾക്ക് ഒരു കാര്യം പരമേശ്വരൻ ഉൾപ്പെടെയുള്ള ഒരു മുദ്രവാക്യം കൊണ്ട് ഇസ്ലാമിന്റെ അന്ത്യം ഇന്ത്യയിലൂടെ, സംശയം വേണ്ട, ആ ഇസ്ലാമിന്റെ അന്ത്യം ഇന്ത്യയിലൂടെ തന്നെ ആയിരിക്കും. യാതൊരു സംശയം വേണ്ട, ഇതിന് ആര് ഏത് പേര് ആളുകൾ ആ പുസ്തകത്തിന്റെ അഡ്വക്കേറ്റ് ഒരു ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇതാക്കാൻ നിൽക്കരുത്. അത് നിയമപരമായിട്ട് അത് വലിയൊരു കുറ്റാണ് നിങ്ങൾ ഇപ്പൊ പറഞ്ഞ പോലെ. ഞാൻ ഏറ്റെടുക്കാം സുപ്രഭാതെ, അല്ല എനിക്ക് അങ്ങനെ ഈ വൃത്തിയായിട്ട് ഉത്തരവാദിത്തം ഏറ്റെടുത്തോളി. ഇതിൽ മോഡറേറ്റർമാർക്ക് അതിൽ യാതൊരു ഉത്തരവാദിത്വം ഉണ്ടാവില്ല. വേണ്ട വേണ്ട, മോഡറേറ്റർമാർ ഒരു ഉത്തരവാദിത്വം എടുക്കണ്ട, ഒരു ഉത്തരവാദിത്വം എടുക്കണ്ട. ഞാൻ പറയണ്ട, ഞാൻ ശക്തമായിട്ട് പറയണ്ട സുപ്രഭാതെ, ഞാൻ പിന്നെ പറഞ്ഞില്ല ബസ്സിനകത്തിരുന്ന് പറഞ്ഞ ഞാൻ എപ്പോഴും ഉണ്ടായിരിക്കുന്ന ഒരാളാണ് സുപ്രഭാതം അറിയാലോ. ഈ കാണിക്കുന്ന പല കാര്യങ്ങൾക്കെതിരെ നമുക്ക് പ്രതികരിക്കാനുള്ള ഒരു മാനസികാവസ്ഥ തന്നെയാണ്. അപ്പൊ ഞാനിപ്പോ അകത്ത് തീവ്രവാദത്തിനെതിരും ജിഹാദി പ്രവർത്തനത്തിനെതിരെ തീവ്രവാദമല്ല പറയുന്നത്, സുപ്രഭാത തീവ്രവാദം ഞാൻ പറയുന്നില്ല. പ്രസ്താവന നിങ്ങൾ ഇസ്ലാമിന്റെ അന്ത്യം ഇന്ത്യയിൽ ഇറക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന കേസുകള്, ഞാൻ ഈ ഒരു വാക്ക് ഉപയോഗിച്ചിട്ട് കേസുകൾ വന്നിട്ടുള്ള ആളുകൾ എനിക്ക് അറിയാം, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ഈ റൂമിൽ ഈ മോഡറേറ്റർമാർക്കോ യാതൊരു ഉത്തരവാദിത്വം ഉണ്ടാവില്ല. ഉത്തരവാദിത്വം പറയുന്ന താങ്കൾക്ക് മാത്രമേ ഉത്തരവാദിത്വം എനിക്ക് തന്നെയാണ് സുപ്രഭാതെ. ഞാൻ ഓപ്പൺ ആയിട്ട് പറയല്ലേ, അത് ഞാൻ എനിക്ക് എന്റെ എന്റെ ഐഡി തന്നെ ഞാൻ കൊടുക്കാം. ഞാൻ സുപ്രീം കോർട്ടിന്റെ വെബ്സൈറ്റിലുള്ള ഒരു അഡ്വക്കേറ്റ് കിട്ടുകയും ചെയ്യും. ഞാൻ പിന്നെ എന്റെ ഫോട്ടോ വെക്കാതിരിക്കുന്നത് അത് പല നമ്മുടെ നാട്ടിലുള്ളവരെ ഐഡന്റിഫൈ ആയിരിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ആ ഫോട്ടോ വെക്കാതിരിക്കുന്നത്. ആയിക്കോട്ടെ, താങ്കൾ അഡ്വക്കേറ്റ് ആയിരിക്കും, ഒന്ന് രണ്ട് പേര് നമ്മുടെ ഗ്രൂപ്പിലുള്ള ആളുകൾ. കുഴപ്പമില്ല, സുപ്രഭാതത്തിന്റെ നിർദ്ദേശം ഞാൻ അംഗീകരിച്ചു. സുപ്രഭാതെ എനിക്ക് 100% സുപ്രഭാതം പറയുന്നത് അതുപോലെ തന്നെ ആ സഹോദരൻ എന്റെ സഹോദരന്മാർ പറയുന്നത് 100% ഉൾക്കൊള്ളാനുള്ള മനോഭാവം ഉള്ളവരാണ്. പക്ഷെ എന്റെ എന്റെ വീക്ഷണത്തിൽ ഞാൻ പറഞ്ഞ ഈ കേരളത്തിൽ നടക്കുന്ന നിങ്ങൾ ആലോചിക്കും, നമ്മളെ അടുത്ത് ഒരാളിനെ കൊന്നും, നിരപരാധി നിഷ്കളങ്കം ഒരു മനസ്സുക്ക് ഉപദ്രവമില്ലാത്ത രഞ്ജിത് ശ്രീനിവാസനെ കൊന്നു. ഇതൊക്കെ നമുക്ക് ഇവിടെയുള്ളവർ മാത്രമല്ല, ഇവിടെയുള്ളവരാണ് ബംഗ്ലാദേശികൾക്ക് ഇവിടെ വന്നിട്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ട് ഈ ചർച്ചയുടെ എന്നൊരു മോഡറേറ്റർ ആക്കി നിശ്ചയിച്ചത് കൊണ്ട് ഞാൻ പറയാണ്, നമ്മൾ ഈ മതപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ തുറന്നു കാട്ടാറുണ്ട്, ജിഹാദിയ പ്രവർത്തനങ്ങളെ പറയാറുണ്ട്, തീവ്രവാദത്തിനെ എതിർക്കാറുണ്ട്. ഈ ഒരു സമൂഹത്തിനെതിരെ ഒരു സമുദായത്തിനെതിരെ മൊത്തത്തില് പ്രവർത്തിക്കുന്ന രീതികൾ അത് ചെയ്യാറില്ല. അപ്പൊ ഞങ്ങൾ ക്രിസ്തംഗികൾ എന്നുള്ള ഗ്രൂപ്പിലും ചെയ്യാറില്ല, എന്റെ റൂമിലും ചെയ്യാറില്ല, ഒരു റൂമിലും ചെയ്യാറില്ല. അങ്ങനെ ആരെങ്കിലും ആഹ്വാനം നടത്തുന്നുണ്ടെങ്കിൽ, അങ്ങനത്തെ ഒരു പ്രവർത്തനം നടത്തുന്നുണ്ട്, സംസാരം നടത്തുന്നുണ്ടെങ്കിൽ അതിന് ഞങ്ങളോ ഞങ്ങളോ റൂമോ ഒന്നും യാതൊരു ഉത്തരവാദികളായിരിക്കില്ല എന്ന് പറയാണ്. ഇതിൽ നിന്ന് മോഡറേറ്റർ എന്നുള്ള രീതിയിൽ ഞാനിത് പ്രതികരിച്ചിട്ടില്ലെങ്കിൽ, ഞങ്ങളിത് പറഞ്ഞിട്ടില്ലെങ്കിലുള്ള പ്രശ്നം എന്താ വെച്ചാൽ, ആരെയും റെക്കോർഡ് ചെയ്തിട്ട് ഇത് എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് എന്തെങ്കിലും കേസോ കാര്യങ്ങളോ ആവുന്ന സമയത്ത് ഞങ്ങളും കൂടി അതിന്റെ പുറകെ കടക്കേണ്ടി വരും. അതുകൊണ്ട് ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവർ മാത്രമായിരിക്കും അതിന്റെ ഉത്തരവാദി എന്നുള്ളത് ഞാൻ ഒരിക്കലും കൂടി ഓർമ്മിക്കുകയാണ്. ഓക്കെ, അല്ലേ സുപ്രഭാതം പറഞ്ഞാൽ അതിന്റെ എല്ലാ ഉത്തരവാദിത്വം. ഒരു കാര്യം കൂടി ഞാനൊന്ന് പറഞ്ഞോട്ടെ, എന്നിട്ട് ഞാനത് പോകാൻ വേണ്ടിട്ടാണ്. മോഡുകൾ ഒന്ന് ക്ഷമിക്കുക, ഒരേ ഒരു വാർഡ് ജയിച്ചത് STPI ആണ്. ആ STPI ഇരിക്കുന്ന വാർഡാണ് കിറ്റച്ച് ഇരിക്കുന്ന കമ്പനി. അന്നേരം നിങ്ങൾ അതൊന്ന് ഊഹിച്ചാൽ മാത്രം മതി, ഞാനത് അങ്ങോട്ട് എലാബറേറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, ഇതില് ഇപ്പൊ ഈ അറ്റ്ലസ് രാമചന്ദ്രൻ ജയിലിലായത് എങ്ങനെയാണ് നിങ്ങൾക്ക്? അറ്റ്ലസ് രാമചന്ദ്രൻ ഈ ബിസിനസ് ജിഹാദ് ബിസിനസ്, ജിഹാദ് എന്നുള്ളത് നിങ്ങൾ കേട്ടിട്ടല്ലുള്ളൂ, ഇതൊക്കെ തന്നെയാണ് ബിസിനസ് ജിഹാദ്, മനസ്സിലല്ലേ? അത് വെൽ പ്ലാനിങ് ആണ്. അവര് അറ്റ്ലസ് രാമചന്ദ്രൻ ആയാലും ശരി, ഇതുപോലെ ഈ കിറ്റക്സ് സാബു ആയാലും ശരി, ആരായാലും ശരി, ഇതേ രീതിയിൽ അവരെ തകർക്കുക എന്നുള്ളത് മാത്രമാണ് ഉദ്ദേശം. അതിനുവേണ്ടി അവർ എന്ത് വഴികളും ഉപയോഗിക്കും, അതിനനുസരിച്ച് ന്യായീകരിക്കാനുള്ള ആളുകളും ഉണ്ടാവും. അതാണ് ഇപ്പൊ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഡോക്ടറൊക്കെ വന്ന് കണ്ട് പറഞ്ഞല്ലേ, ഈ ലുല്ലുമോളുടെ മുതലാളി ഉണ്ടല്ലോ ഈ യൂസഫ് അലി, അദ്ദേഹം എന്നാ പറയുന്നത് കിറ്റക്സ് സാബുവിനെ വിളിക്കുന്ന അയാൾ എന്നോ? നിങ്ങൾ അവരുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കി. നിങ്ങൾ ഈ ഉത്തരേന്ത്യയിലുള്ള ഏതെങ്കിലും മുതലാളിമാരുണ്ടെങ്കിൽ അവരൊക്കെ കോർപ്പറേറ്റുകൾ, ഇവിടെ 40,000 crore ആസ്തിയുള്ള ഈ യൂസഫ് അലി വ്യവസായ പ്രമുഖൻ, എത്ര നല്ല ഭാഷകളാണ് ഉപയോഗിക്കുന്നത്, എത്ര നല്ല രീതിയിലാണ് സംസാരിക്കുന്നത്,
ഇവരെ മാളിന്റെ ഉള്ളിൽ നിന്ന് തോക്ക് പിടിച്ചാൽ അതിന് ഉത്തരവാദിത്വം പറയേണ്ട യൂസഫ് അലി അല്ല അവിടെയുള്ള ആൾക്കാരാ. പക്ഷെ ഇവരെ തൊഴിലാളികൾ ഏറ്റുമുട്ടാൽ അതിന്റെ ഉത്തരവാദിത്വം മുഴുവൻ സാബുവിന്, പോലീസിന്റെ വണ്ടി കത്തിച്ചു കഴിഞ്ഞാൽ അത് ഈ ഇവിടെയുള്ള ക്രിസ്ത്യൻ തീവ്രവാദികൾ. നല്ല ന്യായങ്ങളാ ഏതായാലും നടക്കുന്നത്, നടക്കട്ടെ ഏതായാലും. അല്ല ഞങ്ങളുടെ ഈ ക്രിസന്റി ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഞങ്ങള് ഞങ്ങൾക്ക് ഞങ്ങള് ഇസ്ലാം സമുദായത്തിനെതിരല്ല, മുസ്ലിംസ് നല്ല ആൾക്കാരുണ്ട്, അവര് സാധാരണ നിലയിൽ ജീവിച്ചു പോകുന്നവരുണ്ട്, നമ്മൾ ഒരിക്കലും അവരെ എതിർക്കുന്നില്ല, അവർക്ക് ഇവിടെ ജീവിക്കാനുള്ള അവകാശമുണ്ട്. നമ്മൾ എതിർക്കുന്നത് പൊളിറ്റിക്കൽ ഇസ്ലാമിനെ മാത്രം. പൊളിറ്റിക്കൽ ഇസ്ലാമും ഈ ഈ കേരള സൊസൈറ്റിയിൽ കമ്മ്യൂണൽ ഹാർമിനെ നശിപ്പിക്കുന്ന പൊളിറ്റിക്കൽ ഇസ്ലാമിനെയാണ് നമ്മൾ എതിർക്കുന്നത്. എക്സ്ട്രീമിസ്റ്റ് ആൾക്കാരാണ് നമ്മൾ എതിർക്കുന്നത്. അല്ലാതെ ഇവിടെ സാധാരണ ആയിട്ട് ജീവിച്ചു പോകുന്ന ഇസ്ലാം ഫ്രണ്ട്സിനോട് നമുക്ക് ഒരു ഉറപ്പുമില്ല. അവരവിടെ സമാധാനമായിട്ട് ജീവിക്കട്ടെ, നമുക്ക് അതിനൊരു പ്രശ്നവും ഇല്ല. ഇവിടെ അവർക്കിവിടെ ജീവിക്കാനുള്ള എല്ലാ അവകാശമുണ്ട്. അപ്പോൾ ക്രിസ്ത്യൻ ഗ്രൂപ്പ് ഒരു സമുദായത്തിനെതിരല്ല, അവർ അവരുടെ ഈ ജീവിച്ചു പോയിക്കോട്ടെ. പക്ഷെ ഇവിടുത്തെ എന്നാ പറഞ്ഞു, ഇവിടുത്തെ മറ്റ് സമുദായ മറ്റ് സമുദായത്തിലുള്ള ആൾക്കാരെ ഇവിടെ ജീവിക്കാൻ പറ്റാത്ത രീതിയിൽ ഇൻ്റർഫിയർ ചെയ്യുന്ന പൊളിറ്റിക്കൽ ഇസ്ലാമിനെ മാത്രമാണ് ഈ ക്രിസ്ത്യൻ ഗ്രൂപ്പ് എതിർക്കുന്നത്. അവർക്കെതിരെ ഞങ്ങൾ ശബ്ദം ഉയർത്തുകയും ചെയ്യും. ഓക്കെ, താങ്ക് യു. ഓക്കെ, അടുത്ത നമുക്ക് എഫ് എഫ് സംസാരിച്ചു. എഫ് 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 ലൈനിലുണ്ടോ? ഓക്കെ, എഫ് ഇല്ലെന്ന് തോന്നുന്നു. മാക്സ് പെയിൻ, ഞാനൊരു അല്ല ഞാനൊരു കാര്യം പറഞ്ഞു ഞാനൊരു കാര്യം പറഞ്ഞോട്ടെന്നാണ് ചോദിച്ചത്. ആ എന്നാ പറഞ്ഞോ. അപ്പൊ നിങ്ങൾ പറഞ്ഞത് കണക്ക് ഇവിടെയുള്ള മുസ്ലിങ്ങളെ എല്ലാം അടച്ചു ആക്ഷേപിക്കാനോ അവരെ എല്ലാം മോശക്കാരാണെന്നോ അല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ ഞാൻ പറയുന്നത് അങ്ങനെ ഒരാൾ അല്ല, നമ്മൾ ഒരു മനുഷ്യർക്ക് എതിരായിട്ടല്ല, എല്ലാവരും നമ്മൾ കൂടെ വേണം ജീവിക്കണം. ആരെയും ഇവിടെ നിന്ന് പറഞ്ഞേക്കുകയോ ആരെയും ഇവിടെ നിന്ന് അടിച്ചുപൊടിക്കുകയല്ല നമ്മുടെ ലക്ഷ്യം. പക്ഷേ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്ക്, ഈ ആശയം പിന്തുടരുന്ന എല്ലാവരും ഒന്നാണ്. ഈ ആശയം പിന്തുടരാത്തവർ മാത്രമേ ഈ രാജ്യത്തോട് ഈ രാഷ്ട്രത്തോട് കൂറ് കാണിക്കൂ. നമ്മൾ അത് തിരിച്ചറിയണം. ഈ എങ്ങനെയൊക്കെ പറഞ്ഞാലും എത്ര സൈലന്റ് ആയി നിൽക്കുന്നവരായാലും ശരി, ഈ ഇത് ഈ പുസ്തകവുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്ന എല്ലാ ആളുകളും ഒന്നാണ് എന്ന് കൂടി നിങ്ങൾ തിരിച്ചറിയണം. എന്നിട്ട് വേണം നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങൾ വിലയിരുത്താൻ. ആ പുസ്തകം ഉൾക്കൊള്ളാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ മാത്രമേ നമുക്ക് അല്പമെങ്കിലും കൂട്ടാൻ പറ്റൂ. അല്ലാതെ ആ പുസ്തകത്തിന്റെ ആശയങ്ങൾ പിന്തുടരുന്ന ഒരു മനുഷ്യരും നിങ്ങൾ വിചാരിക്കുന്ന അനുകൂലമായ അവസ്ഥയായിരിക്കില്ല. അവരെല്ലാം ഈ രാഷ്ട്രത്തിനെതിരാണ്, രാഷ്ട്രത്തിന് ശത്രുക്കൾ തന്നെയാണ്. എത്രയൊക്കെ നമ്മൾ ഇനി ഈ എതിർത്ത് വാരി വിതറി ആനുകൂല്യം പറഞ്ഞാലും എന്തൊക്കെ കൊടുത്താലും ഒരിക്കലും അവർക്ക് ആ രീതി കാണാൻ പറ്റൂല. അവരെ അവരെ പുസ്തകത്തിനെതിരും അവർ പറയുന്നതിനെതിരുമായി നിൽക്കുന്ന എല്ലാവരും അവരെ ശത്രുക്കൾ തന്നെയാണ്. അത് വ്യക്തമായി നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അത് മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മുടെ ഓരോ പ്രവർത്തനവും. നമസ്തെ. നമസ്തെ. എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ ഡ്രഗ്സിന്റെ എഫക്റ്റിലാണ് ഈ തൊഴിലാളികള് അങ്ങോട്ടും ഇങ്ങോട്ടും കലാപം നടത്തിയെന്ന് കേട്ടു, ന്യൂസ് കേട്ടു. അത് അതിന്റെ സാബു സാറ് തന്നെ അത് പറഞ്ഞു. അപ്പോ ഇവർക്ക് എങ്ങനെ ഇവിടെ ഡ്രഗ്സ് വന്നു? ഇത്രയും ഡെയിലി വേജസിന് അല്ലെങ്കിൽ വളരെ തുച്ഛമായി ശമ്പളത്തിൽ പണിയെടുക്കുന്ന ആൾക്കാരുടെ കയ്യിൽ എങ്ങനെ ഡ്രഗ്സ്, ഇത്രയും വിലയുള്ള ഡ്രഗ്സ് ഒക്കെ വന്നു? അതിനെപ്പറ്റി സമഗ്രമായ അന്വേഷണം നടത്തണം. കാരണം ഇവിടെ ഈ പാലാ ബിഷപ്പ് പറഞ്ഞതുപോലെ ഒരു സ്ഥലത്തെ കലാപ ഭൂമിയാക്കാൻ വളരെ എളുപ്പമാണ് ഈ ഡ്രഗ്സിന്റെ ഇത് വെച്ചിട്ട്. ഈ ഡ്രഗ്സ് വെച്ചിട്ട് കുറച്ച് ആൾക്കാർക്ക് മാത്രം ഡ്രഗ്സ് കൊടുത്താൽ മതി, അവര് ബഹളം വെക്കുകയും അവർ എന്തെങ്കിലും ചെറിയ ഒരു ക്രിസ്മസ് കരോളാ, ക്രിസ്മസ് കരോളിനെല്ലാം വെട്ടോ ഇങ്ങനെ ആഘോഷ പരിപാടികളുണ്ട്, അത് രാത്രി വരെ നീളും. അപ്പൊ ഇത്രയും വലിയ കലാപം ഉണ്ടാക്കാനും അടിപിടി കൂടാനും ഒക്കെ അവസ്ഥ ഉണ്ടായെങ്കിൽ അത് ഡ്രഗ്സിന്റെ ഒരു ഇൻവോൾവ്മെന്റ് അതിനകത്ത് ഉണ്ട് അത്. അപ്പൊ ഇവരുടെ കയ്യിൽ ഇത്രയും പാവപ്പെട്ട തൊഴിലാളികളുടെ ഈ ഡ്രഗ്സ് എങ്ങനെ വന്നു എന്നെ പറ്റി അന്വേഷിക്കണം. പിന്നെ ഇപ്പം ഒരു പുള്ളിക്കാരൻ പറഞ്ഞതുപോലെ അവിടെ ആ പഞ്ചായത്തില് ഈ നിൽക്കുന്ന വാർഡ്, എനിക്കറിയത്തില്ല, ഞാൻ കൺഫേം ചെയ്യുമല്ലോ ന്യൂസ്, പക്ഷേ ഈ വാർഡിന് എസ് ഡി പി എയുടെ ആണെങ്കിൽ അവിടെ ഇതിന് സാധ്യത കൂടുതലോ? എസ് ഡി പി എ വഴി ഡ്രഗ്സ് വന്നതായിരിക്കും ഈ സ്ഥലത്തോട്ട്. പിന്നെ
ഇത്രയുള്ളൂ എനിക്ക് പറയാം. ഇതിനെ കുറിച്ച് നല്ലപോലെ അന്വേഷിക്കണം, എന്നിട്ട് നടപടി എടുക്കണം. ഈ ഡ്രഗ്സിന്റെ ഈ കേരളത്തിലെ ഈ ഡ്രഗ്സ് ഈ പഞ്ചാബ് പോലെ ആയിപ്പോ, പഞ്ചാബ് ഇതുപോലെ ആയിരുന്നു ഡ്രഗ്സ് ഒരു സമയത്ത്. ഡ്രഗ്സ് അതിനെതിരെ ഇപ്പൊ നടപടികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് പാകിസ്ഥാനിൽ നിന്നുള്ള ആ ഡ്രഗ് വരവ് നിർത്തിയിട്ടുണ്ട് അവർ. കുറച്ചൊക്കെ അവർക്ക് ഡ്രഗ്സിനെ പിടിച്ചു നിർത്താൻ പറ്റി. പക്ഷെ അതിപ്പോൾ കേരളം ഭയങ്കര അപകടകരമായ സ്ഥിതിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഡ്രഗ്സിൻ്റെ കാര്യത്തിൽ. അപ്പം ഇത് എങ്ങനെങ്കിലും ഇതിനെ തുടക്കത്തിൽ ഇല്ലാതാക്കിയില്ലെങ്കിൽ ഒരുപക്ഷെ കേരളം മുഴുവൻ ഈ ഡ്രഗ്സിൻ്റെ പിടിയിലാകാം. യുവജനങ്ങൾ മൊത്തം ഇതിന് അഡിക്റ്റ് ആകാം. പിന്നെ നമ്മുടെ പ്രൊഡക്ടിവിറ്റി കുറയാം. അതുപോലെ തന്നെ നാട് നാശത്തിലേക്ക് പോകും. അപ്പം അതിനെ എങ്ങനെയെങ്കിലും പിടിച്ച് നിർത്തണം. അതിനുള്ള രാഷ്ട്രീയ ശക്തി എല്ലാരും സപ്പോർട്ട് ചെയ്യണം ഗവൺമെന്റിനെ. പിന്നെ അവര് എന്തു ചെയ്യുന്നേ, അവര് ആക്ഷൻ എടുത്തില്ലെങ്കിൽ അതിനെതിരെ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കണം. അപ്പം അതേ എനിക്ക് പറയാവുള്ളൂ. നല്ല ശക്തമായ പ്രതിഷേധം നടത്തണം. ഗവൺമെന്റ് എന്തായാലും ചേഞ്ച് ചെയ്യാൻ ഒക്കത്തില്ല അഞ്ചു വർഷത്തേന്. അപ്പൊ അഞ്ചു വർഷം ആര് ഗവൺമെന്റിലാണെങ്കിലും അവര് നല്ലപോലെ എന്തോ നല്ല പ്രഷർ ഇരുത്തണം ഇതിനെതിരെ നടപടി എടുക്കാൻ. അതിനെ എല്ലാ സമുദായങ്ങളും മുന്നിട്ടിറങ്ങണം. ഇതിനകത്ത് പറയുന്ന ഇപ്പൊ മാഡം പറഞ്ഞ മാതിരി പാവപ്പെട്ട തൊഴിലാളികള് ഇവർക്ക് എവിടുന്ന ശമ്പളം കിട്ടുന്ന മാഡത്തിന് അറിയാവോ? ഒരു ഇവരെ ഒരു പണിക്കാരനെ 850 രൂപയാണ് ഒരു ദിവസം വേസ്. അവന് രാവിലെ പൊറോട്ടയും അതിന്റെ കൂട്ടത്തിലെ കറിയായിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണം. ഉച്ചയ്ക്ക് അവൻ നെയ്ച്ചോറേ കഴിക്കുള്ളൂ. ഇത് കഴിച്ചിട്ട് വൈകിട്ടാകുമ്പോൾ ഇവൻ്റെ പണി സ്ഥലത്ത് എവിടെന്നാ ഇവൻ താമസിക്കുന്ന അവിടെ കൊണ്ട് തിരിച്ചു വിടണം. എൻ്റെ പരിസരത്തൊക്കെ ഒത്തിരി ആൾക്കാർ താമസിക്കുന്നുണ്ട്. നമ്മൾ ഇവനെ നെയ്ച്ചോറ് മേടിക്കാൻ പോകുന്ന സമയത്ത് തിരിച്ചു വരുമ്പോൾ ഇവൻ നമ്മുടെ എൻ്റെ ഞങ്ങളെല്ലാം നോർത്ത് ഇന്ത്യയിലായിരുന്നതുകൊണ്ട് ഹിന്ദി നല്ലപോലെ സംസാരിക്കുന്നതുകൊണ്ട് എൻ്റെ വൈഫിനെ ഇവൻ ബ്രെയിൻ വാഷ് ചെയ്യുകയാണ് ഇസ്ലാം നല്ല മതമാണെന്ന്. ഞാനിതിപ്പം ഈ ഇൻസിഡൻ്റായിട്ട് ഞാൻ പറഞ്ഞതല്ല, ഇതൊക്കെ എനിക്ക് അറിയാവുന്ന കേസുകളാണ്. രണ്ടാമത്, ഏത് ഗവൺമെന്റാണ്? ഇപ്പൊ പാലാ ബിഷപ്പ് അങ്ങോട്ട് പറഞ്ഞല്ലോ നാർക്കോട്ടിക് ജിഹാദ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ആര് ഇതിനെപ്പറ്റി ഒരു അന്വേഷണത്തിന് ആരാ ഇതിനകത്ത് ഉത്തരവിട്ടിരിക്കുന്ന? എല്ലാം വിളിച്ചു കൂവി കടന്ന് ബഹളം ഉണ്ടാക്കിയത് മാത്രമല്ലേ ഉള്ളൂ. എന്നിട്ട് പാലാ ബിഷപ്പിന് എതിരായിട്ട് കൊണ്ട് കേസ് കൊടുത്തു ഇല്ലേ? എന്നിട്ട് മാട ഈ ലോകത്തിലാണോ ജീവിക്കുന്നത്? എനിക്കറിയാൻ പറ്റുന്നില്ല. ഗവൺമെന്റിന് എന്ത് സപ്പോർട്ടാണ്? മര്യാദയ്ക്ക് ജീവിക്കുന്ന നാട്ടുകാർ നമ്മൾ ആരെങ്കിലും ഗവൺമെന്റ് നടത്തുന്ന അന്വേഷണം നല്ല പോലെ രീതിയിലും മനുഷ്യർക്ക് സ്വസ്ഥമായിട്ടും സ്വൈര്യമായിട്ടും ഇവിടെ ജീവിക്കാനായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ അതിന് ഏത് പൗരനാണ് അല്ലെങ്കിൽ ഈ സ്റ്റേറ്റിൽ കേരളത്തിൽ ആരാണ് ഇതിനകത്ത് എതിരെ നിൽക്കുന്ന? ഇതിനു വേണ്ടിയിട്ടുള്ള ഈ ബ്ലാക്ക് വേ അല്ലെങ്കിൽ ഞാൻ പറയുന്ന ഈ ജിഹാദി തരത്തിന് അനുകൂലമായിട്ട് നിൽക്കുന്ന ആൾക്കാരല്ല വേറെ ആരും ഇതിനെ ഒപ്പോസ് ചെയ്യില്ല. പക്ഷെ അതിന് ആർജവമുള്ള ഒരു ഗവൺമെന്റാണ് ഇവിടെ നിൽക്കണമെന്ന് മാഡം ആലോചിച്ചിട്ടുണ്ടോ? എത്ര ഇൻസിഡന്റ് ഉണ്ടായി? മുഖ്യമന്ത്രിയുടെ മകളെ വരെ മകനെയും മരുമകളെയും വ്യഭിചാരിയെന്ന് വിളിച്ചിട്ട് പോലും വായില് പഴവും തിരികെയിരിക്കുന്ന ഒരു മുഖ്യമന്ത്രി എന്താ അദ്ദേഹം പ്രതികരിച്ച? ഒന്നും പ്രതികരിച്ചിട്ടില്ല. അദ്ദേഹത്തിന് ഇനി മിണ്ടാൻ പറ്റിയില്ല. അതാ ഇതിനകത്തുള്ള ഒരു കാര്യം. വായ്പാടോടെ ജീവിക്കാം, അല്ലാതെ വേറൊന്നും എനിക്ക് ഇതിനെ പറ്റി പറയാനില്ല. പിന്നെ ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ഇത് ഒരു മുസ്ലിം തീവ്രവാദികളാന്നുള്ള ഒരു ധ്വനി ഈ ഗ്രൂപ്പ് നിന്ന് ഇപ്പോഴും തുടരുകയാണ്. ഇന്നലെ ഒരു ഉച്ചയോട് കൂടിയേ മാറി എന്നാണ് എന്റെ ധാരണ ഉണ്ടായിരുന്നത്. ഇപ്പോഴത് ബംഗ്ലാദേശിൽ നിന്ന് വന്ന മുസ്ലിങ്ങളാന്നുള്ള ഒരു ധ്വനി ഇവിടെ പറഞ്ഞു വെക്കാണ്. സാബു ഇന്നലെ പറഞ്ഞ പ്രകാരം, സാബു ജേക്കബ് ഇന്നലെ പറഞ്ഞത് പ്രകാരം അത് ഒരിക്കലും ഹിന്ദു പേപ്പർ വായിച്ചിട്ട് നോക്കൂ ബംഗ്ലാദേശികളാണോ എന്ന്. അത് ഹിന്ദു പറയല്ലേ, കാര്യം പത്രങ്ങളെ റിപ്പോർട്ട് ചെയ്തില്ല. കേരളത്തിലെ പത്രങ്ങളെ റിപ്പോർട്ട് ചെയ്തില്ല. അതെന്താ മനസ്സിലാകാത്ത? അത് ഞങ്ങൾക്കൊക്കെ മനസ്സിലാവും. ഞങ്ങളും അരിയാഹാരം തന്നെയാ കഴിക്കുന്ന. ഹിന്ദു പത്രം എടുത്തിട്ട് മമ്മൻ ചേട്ടാ ഇന്നലെ സാബു ചേട്ടൻ ഇന്നലെ പത്രക്കാർ കൊടുത്ത അഭിമുഖം. സാബു ചേട്ടന്റെ കാര്യം പറയണ്ട, അദ്ദേഹം ഇവിടെ സ്ഥലത്തില്ലായിരുന്നു.
ഈ കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് പത്രക്കാർക്ക് കൊടുക്കുന്നുണ്ട്. ഇവിടെ തൊട്ടടുത്ത് താമസിക്കുന്നതിനേക്കാളും നല്ല പത്രക്കാര് ചുമ്മാ വെളിപ്പിക്കല്ലേ, ചുമ്മാ വെളിപ്പിക്കല്ലേ. ഞങ്ങളൊക്കെ ഇവിടെ ഇവിടെ ജീവിക്കുന്ന ഞാനിവിടെ സംസാരിക്കുമ്പോ വേറെ ആൾ കേറില്ല. ഞാനേ ഇന്നലെ ഈ ഗ്രൂപ്പിൽ ഞാൻ അവിടെ ശാഖ പ്രവർത്തിക്കണ്ടെന്ന് പറഞ്ഞപ്പോ കളിയാക്കി ചിരിച്ചത് എനിക്ക് ഓർമ്മ ഉണ്ട്. അതിനുശേഷം സംഭവിച്ചത് ഓരോന്നും അറിയാലോ. മോഡറേറ്റ് പറയുമ്പോ ഒന്ന് മ്യൂട്ട് ചെയ്ത് മര്യാദ കാണിക്കണ്ടെ. താങ്കളുടെ ഡി പി എങ്ങാനുണ്ട്, ദ ക്രിസ്ത്യാനിറ്റി മോസ്റ്റ് വയലന്റ് റിലീജിയൻ, അതെങ്ങനെയാ? അതൊന്ന് പറഞ്ഞു തന്നെ കേക്കട്ടെ, പറഞ്ഞു തന്നെ. വയലൻസ് കാണിക്കുന്ന തീവ്രവാദം കാണിക്കുന്ന ഇസ്ലാം മതക്കാരെ അത് അത് തെളിവ് വേണേ തരാം. ബോണ്ട നമുക്ക് അത് സംസാരിക്കാം. ഇന്നലെ ഇംഗ്ലീഷുകാർ നടത്തിയ ഒരു ചർച്ചന്റെ ഒരു ഭാഗം ഞാൻ ഇന്നലെ ആവശ്യത്തിന് വേണ്ടി ചെയ്ത് തന്നെയാണ്. അതിന്റെ ലിങ്ക് വേണമെങ്കിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും. അത് നമ്മുടെ ഇന്ത്യയിലെ വിഷയമായിട്ട് ബന്ധപ്പെട്ടതല്ല. ഇത്രയും സമയമായിട്ടും ഇമ്മാതിരി തോന്നിവാസം ഡി പി ഇട്ടോണ്ട് ഇങ്ങോട്ട് കയറി വരില്ല എന്റെ പൊന്നുമോനെ. ഇവിടെ തീവ്രവാദം കാണിക്കുന്ന ഇസ്ലാം മതക്കാർ തന്നെ വേറെ ആരുമല്ല. ഒരു മതത്തിലും വേറെ ഒരു പുസ്തകത്തിലും മറ്റു മതക്കാരെ കൊല്ലോന്നോ തട്ടണോന്നൊന്നും എഴുതിയിട്ടില്ല. നിങ്ങളുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. ചുമ്മാ വെളുപ്പിക്കാൻ കയറില്ലേ ഈ ഇമ്മാതിരി ഡി പി ഇട്ടോണ്ട് ഇങ്ങോട്ട്. നിങ്ങള് വേറെ ഇംഗ്ലീഷുകാർ വെള്ളക്കാർ വളർന്നെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വരില്ല. നിങ്ങൾ ബൈബിൾ എടുത്ത് കാണിക്കാം, പുതിയ നിയമം എടുത്ത് കാണിക്കാം. ചുമ്മാ തോന്നിവാസം കേട്ടോണ്ട് ഇങ്ങോട്ട് കയറി വരില്ല. അതിന്റെ ലിങ്ക് കിട്ടുന്ന പോലെ വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. ലിങ്ക് ഒന്നും വേണ്ട. കാര്യം സഹോദരന് ഒരു സഹോദരന് അനുകൂലമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അള്ള അങ്ങോട്ട് തരും. ആ ഇതും വേണമെങ്കിൽ ഞാൻ അതിന്റെ സൂറ എടുത്തിട്ടും അതിന്റെ ഹദീസ് എടുത്തിട്ട് അതിന്റെ വാക്യം ഞാൻ തരാം. അന്നേരത്തേക്ക് താക്കിയ കൊണ്ട് ഇങ്ങോട്ട് ഇറങ്ങല്ലേ. ചുമ്മാ ഞങ്ങളൊക്കെ വെറുതെ, അതാ ഞാൻ നേരത്തെ പറഞ്ഞ അരിയാര ഞങ്ങളൊക്കെ കഴിക്കുന്ന, ഞങ്ങളിത് പഠിക്കുകയും വായിക്കുകയും എല്ലാം ചെയ്യുന്നു. ആ അരിയാഹാരം കഴിക്കുന്നതോടുകൂടി വേറെ എന്തെങ്കിലും കഴിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ വരുന്നത്. നിങ്ങളുടെ കിതാബാണ് അല്ല വേറൊന്നുമല്ല. നിങ്ങൾ പൊട്ടിച്ചത്ത് കഴിഞ്ഞാൽ പ്രായത്തിന്റെ അല്ല. ഞങ്ങളൊക്കെ ഇപ്പോഴാ പഠിക്കാൻ തുടങ്ങിയത്. ഇത് നമ്മൾ അറിഞ്ഞും പഠിച്ചും കേട്ട് വന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഇതിന്റെ ഗുരുതരാവസ്ഥ മനസ്സിലാകുന്ന. നിങ്ങൾക്ക് കള്ളം പറയാം, നിങ്ങൾക്ക് നിങ്ങളുടെ സഹോദരന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് താക്കിയറക്കാം, നിങ്ങൾക്ക് കഴുത്തു വെട്ടാം. ഇതൊക്കെ നിങ്ങൾക്ക് അനുവദിച്ചു തന്നിരിക്കുന്ന കാര്യമാണ്, മനസ്സിലായ? ബഹുദൈവ വിശ്വാസികളെ എവിടെ വെച്ച് കണ്ടു കഴിഞ്ഞാലും തട്ടാനാ പറഞ്ഞിരിക്കുന്ന. അത് ഭയം ഞാൻ ഇട്ടു കൊടുത്തിട്ടുണ്ട്, ഇടതും വലതും വെട്ടാൻ. ഞങ്ങൾ കണ്ടതാണ് ഇവിടെ കേരളത്തിൽ. കേരളത്തിലാ ഇത് കണ്ടിരിക്കുന്നത്, നോർത്ത് ഇന്ത്യയിലല്ല. ആ എന്ന വെട്ടിയവൻ പഞ്ചായത്തിൽ ജയിച്ചു, അവൻ ജയിലിൽ കിടന്നു കഴിഞ്ഞപ്പോ ഇങ്ങോട്ട് ഇറക്കല്ലേ തക്കിയ ഇതുമായിട്ട്. ഇവരൊക്കെ വിചാരിച്ചു നമുക്കൊന്നും അറിയത്തില്ല. നമ്മുടെ മക്കളെ ഇതൊക്കെ നമ്മൾ പഠിച്ചു, മക്കൾ നിങ്ങളുടെ കിട്ടാവൊക്കെ ഞങ്ങൾ പഠിച്ചു. ഇതൊക്കെ അറിഞ്ഞിട്ടാണ് ഈ പറയുന്നത്. ചുമ്മാ അല്ല, തെളിവാണെങ്കിൽ എത്ര തെളിവ് വേണം? എത്ര നിങ്ങളുടെ പുസ്തകം പഠിപ്പിക്കുന്ന ടെററിസം ആണെന്ന് എത്ര തെളിവ് വേണം നിങ്ങൾക്ക്? പക്ക ടെററിസം. ഇത്രയും തീവ്രവാദം പഠിപ്പിക്കുന്ന ഒരു മതപുസ്തകം ലോകത്ത് വേറെ ഇല്ല, ഒരു മതവും ഇല്ല. അതിനെപ്പറ്റി വെളുപ്പിക്കാൻ നിങ്ങളുടെ ക്രിസ്ത്യാനികൾക്ക് തീവ്രവാദികൾ പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് കയറി വരില്ല. നിങ്ങൾ ആൾക്കാർ മണ്ടന്മാരല്ല, അത് മനസ്സിലാക്കുക. അത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെ നല്ലതാ. നിങ്ങൾ തന്നെയാണ് ഈ ഇവിടുത്തെ ഈ കേരളത്തിൽ വർഗീയവാദം കുത്തിപ്പിക്കൊണ്ട് വന്നത്. നമ്മളായിട്ട് തുടങ്ങിയല്ല. നിങ്ങൾ ഞങ്ങളെ ബൈബിളൊക്കെ എടുത്തിട്ട് ഓരോ തോന്നിവാസം പറഞ്ഞിട്ട് ഇതുപോലത്തെ ഡി പി ഒക്കെയാണ് ഈ പ്രശ്നം. ക്രിസ്ത്യാനിറ്റി മോസ്റ്റ് വയലന്റ് റിലീജിയൻ, അത് എവിടെ എവിടെ തെളിവ് കാണിക്കുക? ചുമ്മാ വെള്ളക്കാർ പറഞ്ഞ, അവർ പറഞ്ഞ്, ഇവര് പറഞ്ഞതല്ല, തെളിവ് കാണിക്കും. ഇവിടെ ഒരു ക്രിസ്ത്യാനി ആരെ കഴുത്ത് വെട്ടാനും പോകില്ല, കൈ വെട്ടാനും പോകില്ല, ബോംബ് പൊട്ടിച്ചാകാനും പോകില്ല. അതായത് ഇരുമിന്റെ അണ്ടർവെയർ ഇട്ടോണ്ട് ദേഹത്ത് ബോംബ് വെച്ച് കെട്ടിക്കൊണ്ട് അള്ളാഹു അക്ബർ എന്ന് വിളിച്ച് ഒരു ക്രിസ്ത്യാനി ചാകാൻ പോകുന്നില്ല. യേശു എന്താ യേശുവിന്റെ പേര് പറഞ്ഞത്? ആരും ചാകാൻ പോകുന്നില്ല. ആരും മിസൈലും ഇടുന്നില്ല. ഹൂദികള് സൗദി മിസൈലും ഇടുന്നുണ്ട്. ഇവിടെ ഇവിടെ ആരും ക്രിസ്ത്യാനികൾ അങ്ങോട്ടും ഇങ്ങോട്ടും മിസൈലും ഇടുന്നില്ല, ബോംബും പൊട്ടിക്കുന്നില്ല. അത് മനസ്സിലാക്കണം. അതല്ലാതെ ചുമ്മാ അതെ ഇമ്മാതിരി വെളുപ്പീരുണ്ട് ഇങ്ങോട്ട് കയറി വരില്ല എന്റെ പൊന്നു മോനെ. നീ അത് മനസ്സിലാക്കാൻ നിനക്ക് തന്നെ നല്ലത് കേട്ടോ. ഇതുവരെയായിട്ട് ഇപ്പൊ ഇന്നലെ നടന്ന അക്രമത്തില് മുസ്ലിം ജിഹാദികളാന്നുള്ളത് എന്തെങ്കിലും തെളിവടിസ്ഥാനത്തിലാണ് ഇവിടെ വന്നിട്ട് ഈ പൊലമ്പണെന്നാണ് ഞാൻ ചോദിച്ചത്. എന്ത് തെളിവടിസ്ഥാനത്തിലാണ് അത് മുസ്ലിങ്ങളെ മേലിൽ കെട്ടിവെക്കാൻ ശ്രമിക്കുന്നത്? ഇന്നലെ സാബു ചേട്ടന്റെ വ്യക്തമായിട്ട് നിനക്കറിയാവോ ഇത് ആരാണ് ചെയ്തതെന്ന്? പിന്നെ അവിടെ ഞാൻ നീ അറിയട്ടെ,
ഞാൻ ഇവിടെ പറഞ്ഞു അല്ല, ഇതിന്റെ പരിസരത്തുള്ള ഞാൻ ഈ റൂമിലേക്ക് കയറി വരാം. ഈ കരോള് നടത്ത ആരാണ്? മമ്മുന മമ്മൻ കരോള് നടത്തുന്ന ആരാണ്? ജിഹാദികളാ? കരോള് നടത്തുന്നവർ അക്രമം നടത്താറില്ല. ലോകത്തെങ്ങും അക്രമം നടത്തിയിട്ടില്ല. എല്ലാ തരത്തിലെ ആളുകൾക്കെതിരെ ചെയ്യുന്നത് അവര് തന്നെയാണ്. ഇവിടെ ഇവിടെ കരോള് നടത്താൻ പാടില്ലെന്ന് ഏത് ജിഹാദിയെ ഇവിടെ വന്നിട്ട് പറയണ? കുറച്ചുകൂടി ബലം വരട്ടെ, ഞങ്ങള് കഴുത്ത് കാണിച്ചു തരാം. ഈ കരോള് നടത്തിയവർ തമ്മിൽ അടി ഉണ്ടാവുമ്പോ എങ്ങനെയാണ് അതിൽ കരോള് നടത്തിയവർ? കരോള് ജിഹാദികൾക്ക് പറ്റുന്ന ഒരു സംഗതിയല്ല. കരോളിന് ജിഹാദികൾക്ക് അത് പറ്റത്തില്ല. അല്ലേ സക്കീർ നായിക്ക് എടുത്തു നോക്ക്, കരോള് പാടില്ല. അത് നിങ്ങൾ അനുസരിച്ചാതിരിക്കും. അയാൾ മുന്തിയ ഉസ്താദല്ലേ? ഇവിടെ ക്രിസ്മസിന് എതിരായിട്ട് ഇവിടെ ക്രിസ്മസ് ആഘോഷിക്കാൻ പറ്റാത്ത രാജ്യങ്ങളെ നോക്കി, ഒന്നുകിൽ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങൾ അല്ലെങ്കിൽ ഇസ്ലാമിക രാഷ്ട്രങ്ങൾ. ഈ ക്രിസ്മസ് ഈ ഇസ്ലാമിക എക്സ്ട്രീമിസ്റ്റിന് ക്രിസ്മസിനോട് താല്പര്യം ഇല്ലെന്ന് ലോകമെമ്പാടും നമ്മൾ നോക്കുമ്പോൾ അറിയാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ ഇസ്ലാമിക എക്സ്ട്രീമിസ്റ്റിനെ സംശയിക്കാൻ നമുക്ക് കൃത്യമായ തെളിവുകളുണ്ട്. കാരണം ഇവിടെ നിങ്ങൾ നോക്ക്, ഇവിടെ സക്കീർ നായക് എന്ന് പറയുന്ന നിങ്ങളുടെ നേതാവ് പറഞ്ഞിരിക്കുന്നതിനെ മേറി ക്രിസ്മസിന് പറയല്ലേ, അത് ഹറാമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഇന്നലെ ന്യൂസ് കണ്ടു, ലോകത്തിൽ ഏറ്റവും കൂടുതൽ മുസ്ലിംസ് ഉള്ള രാഷ്ട്രമാണ് ഇന്തോനേഷ്യ. അവിടെ ഏകദേശം 10% ക്രിസ്ത്യൻസ് ഉണ്ട്. അവിടെ ഏറ്റവും വലിയ ചർച്ച എന്നാണെന്നറിയാവോ? ക്രിസ്മസിന് മേരി ക്രിസ്മസിന് വിളിക്കാവോന്നാണ് അവിടെ ഏറ്റവും വലിയ ചർച്ച. അത് ഹറാമാണോ ഹലാലാണോ എന്നാണ് അവരുടെ ചർച്ച. അപ്പൊ ഈ ക്രിസ്മസ് എന്ന് പറയുന്ന ആഘോഷത്തോട് എത്രത്തോളം ഈ ഇസ്ലാമിക് എക്സ്ട്രീമിസ്റ്റിന് എത്രത്തോളം താല്പര്യം ഇല്ലെന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് അവിടെ ഇനി എനിക്ക് അവിടെ ബംഗ്ലാദേശ് ഉള്ള ആൾക്കാർ ഈ എക്സ്ട്രീമിസ്റ്റിനകത്ത് ഇൻഫ്ലുവൻസ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. കാരണം ഈ സക്കീർ നായിക്കിനെ പോലുള്ള ആൾക്കാരെ ഇൻഫ്ലുവൻസ് ആയിട്ട് ഈ ഡക്ക എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ബോംബ് പൊട്ടിച്ചാണ് ഈ ബംഗ്ലാദേശിൽ. അതുകൊണ്ട് തന്നെ ബംഗ്ലാദേശിൽ സക്കീർ നായിക്കിന് ബാനുണ്ട്, മനസ്സിലായോ? അപ്പൊ ഇങ്ങനത്തെ ആൾക്കാരാണ് ഈ പണി ഉണ്ടാക്കുന്നത്. അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും ഇവരെ സംശയിക്കാം. ഇനി സത്യം എന്തായാലും പുറത്തു വരട്ടെ. പുറത്തു വന്ന സത്യങ്ങൾ അംഗീകരിക്കാതെ നിൽക്കുമ്പോഴുള്ള നമ്മുടെ സങ്കടം. ഒരു മിനിറ്റ് മൈക്ക് എടുക്കില്ല. ഞാനൊരു കാര്യം പൊട്ടിത്തെറിക്കാതെ നീ കാരണം പൊട്ടിത്തെറിക്കാം. നീ വെയിറ്റ് ചെയ്യേ, പൊട്ടിത്തെറിക്കാതെ വെയിറ്റ് ചെയ്യേ. ഞാൻ ക്രിസ്ത്യാനി. ഞങ്ങളൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു കരോള് പാടി ഇറങ്ങിക്കൊണ്ടിരുന്നത് ഇവിടെ ഒരു വിഷയം ഉണ്ടായിട്ട്. പക്ഷേ മനുഷ്യൻ വെയിറ്റ് എനിക്ക് പറയാം, ഞാൻ പറഞ്ഞു തീർക്കട്ടെ. ഇവിടെ ചില ഇസ്ലാമിക തീവ്രവാദികള് ക്രിസ്മസ് നടത്തുന്ന അവർക്ക് പിടിക്കത്തില്ല. ക്രിസ്മസിൽ പങ്കെടുക്കരുത്, ആരും മേരി ക്രിസ്മസ് വിഷ് ചെയ്യരുത്, ക്രിസ്മസിനോട് നമ്മൾ അനുകൂലമായിട്ട് പെരുമാറരുത്, ഇമാരി വർഗീയത അതുമല്ല. ഇവിടെ പോലീസുകാരെ തല്ലും, പോലീസുകാരുടെ നേരത്ത് ചോര മണ്ണിൽ മാംസത്തിൽ ചോര വട്ടിക്കലൊക്കെ പറഞ്ഞ് വിളിച്ച് പരസ്യമായിട്ട് വിളിച്ചു പറഞ്ഞ ആരാ? STPക്കാർ തന്നെ, വേറെ ആരുമല്ല. ഈ കരോള് പാടി ഇറങ്ങുന്നവർ വളരെ സമാധാനപരമായിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഞങ്ങളൊക്കെ പണ്ടോട്ട് ചെയ്തുകൊണ്ടിരുന്ന ഇരിക്കുന്ന ആൾക്കാരാ. ഇതിനെ എതിർക്കാൻ വന്ന ആൾക്കാരാരാ? ഈ എതിർത്ത് വഴക്കുണ്ടാക്കിയാരാ? അത് പറയാ. ചുമ്മാ ഒരു ക്രിസ്ത്യാനി ഇവിടെ കരോള് നടക്കുമ്പോ, ഹിന്ദുക്കളോ കരോള് നടക്കുമ്പോ ആരും ഇതിനെ എതിർക്കാൻ പോകത്തില്ല. എതിർക്കാൻ പോകുന്നുള്ളത് ജിഹാദികൾ തന്നെ, വേറെ ആരുമല്ല. അന്നപ്പോഴാണ് പ്രശ്നം ഉണ്ടായത്. പോലീസുകാരെ തല്ലിയ ജിഹാദികൾ തന്നെയാ. പോലീസുകാരെ തല്ലുന്ന പച്ചക്ക് മൈക്കും വെച്ച് കെട്ടിവെച്ച് പരസ്യമായിട്ട് വിളിച്ചു പറഞ്ഞ STPക്കാർ തന്നെ. വീഡിയോ ആണ് ഞാൻ കാണിച്ചു തരാം. തെളിവ് വേണോ? ചുമ്മാ കടന്ന് ക്രിസ്ത്യാനി സത്യം പുറത്തു വരുമെന്ന് ഭയത്തില് TV പോലും ഓണാക്കാതെ ന്യൂസ് കാണാതെ നിൽക്കുന്ന ഇപ്പത്തെ അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷെ അതൊക്കെ അംഗീകരിച്ചുകൊണ്ട് തന്നെ ഇത് മുസ്ലിങ്ങളെ വെളിപ്പിച്ചത് മതി. കൂടുതൽ വെളിപ്പിച്ചു കഴിഞ്ഞാൽ അതാണ് കേരളത്തിലെ തന്ത്രം. അത് ഇവിടുത്തെ മുഖ്യമന്ത്രി പോലും പറയില്ലല്ലോ ഒരു വാക്കും. ബാലകൃഷ്ണൻ അവർ കുറ്റം പറഞ്ഞ് അയാളെ മോക്കെതിരെ വേശിയെന്ന് വിളിച്ചിട്ട് ഈ കോയമാരുടെ ഈ സ്വഭാവത്തിന്റെ അതുപോലെ ഊഞ്ഞടത്ത മാധ്യമങ്ങളാണ് ഇവിടെ വല്ല ഈ കോയന്മാരെ ഇങ്ങനെ പെരുമാറുന്നതിന്റെ ഏതൊരു യാഥാർത്ഥ്യ മുഖം ഞാൻ ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. 10-12 വർഷം ഞാൻ അബുദാബിയിൽ ഉണ്ടായ ആളാണ്. അബുദാബിയിൽ ക്രിസ്മസിന്റെ ഈ ദിനത്തില് ക്രിസ്മസിന്റെ മാസ് നടക്കുന്നത് അബുദാബി സെന്റ് ജോസഫ് ചർച്ചിലെ ഓപ്പൺ സ്റ്റേജിലാണ്. ഓപ്പൺ വലിയൊരു സ്റ്റേജിലാണ് മാസ് നടക്കുന്നത്. ഈ മാസ് നടക്കുന്ന സമയത്ത് അവിടുത്തെ ഷെയ്ഖുമാര് മുൻനിരയിൽ വന്നിരിക്കും. മുൻനിരയില്
ക്രിസ്ത്യൻസെ പ്രേയറിന്റെ നേരത്ത് കുർബാനയുടെ നേരത്ത് എന്ത് ചെയ്യുന്നു അതെല്ലാം അവർ അതുപോലെ അനുവർത്തിച്ച് അതുപോലെ ഫോളോ അപ്പ് ചെയ്യും. ആ മാസ് കഴിഞ്ഞോടെ ഇരിക്കും, പ്രസംഗം കഴിയും, അവർ ടാങ്ക്സും പറയും, അവർ വിഷ് ചെയ്തിട്ട് പോകും. ഇത്രമാത്രം വൈഡായിട്ട് ചിന്തിച്ച് പ്രവർത്തിക്കുന്ന മുസ്ലിങ്ങള് ലോകത്ത് പലർത്തും ഡെവലപ്പായി വരുന്നവര് ഈ നാട്ടിലെ കോയന്മാർക്ക് മാത്രം കരോളിന് പ്രതി അതിനെതിരെ ഇങ്ങനെയുള്ള ഇപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെ മനസ്സ് കണ്ടാവുക മനസ്സിലാവും ഇവിടെ നാട്ടിലുള്ളവരുടെ മനസ്സ്. ഈ അപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാണ്, അതേപോലെ ലോകത്ത് പല അല്ല ചേട്ടാ, ഞാൻ ഈ കഴിഞ്ഞ ക്രിസ്മസിൽ ഞാനും ലുലുമാളിലൊക്കെ പോയിട്ട് അതിന്റെ ഫുള്ള് കാര്യങ്ങളും കണ്ട്, അവിടെ അതിന്റെ പരിപാടികൾ ഉണ്ട്, അതിന്റെ പാട്ടുകൾ ഇതൊക്കെ നമ്മൾ ലുലുമാളില് മറ്റേ യൂസഫ് അലി ക്രിസ്മസ് ആഘോഷിക്കുകയല്ലേ, അതൊരു ബിസിനസ് ആണ്. അത് വെച്ചിട്ട് ഇവിടെ വെച്ചിട്ട് ഈ കൂടുതൽ വെളുപ്പിക്കണ്ട. ഞങ്ങളൊക്കെ ഞങ്ങളുടെ ഞങ്ങളുടെയൊക്കെ ചെറുപ്രായത്തിലെ ഞങ്ങളുടെ മുസ്ലിംസിന്റെ വീട്ടിൽ പോയിട്ട് അവര് കാപ്പിയും ബ്രെഡും ബണ്ണും സംസാരത്തിൽ വെച്ചാണ് ഞാൻ ഇവിടെ ബുർജലിക്കുന്ന മാള മനസ്സിൽ കിടക്കുന്ന ഇതാണല്ലോ, അറിയാതെ വന്നു പോവല്ലോ. അല്ല ബുർജു ഞാൻ പറഞ്ഞോട്ടെ, ഒരു മിനിറ്റ്. ആരാ ആൻസിസ്റ്റർ അല്ലേ? ആൻസിസ്റ്റർ പറഞ്ഞോ. ഒരു സെക്കൻഡ്, ഞാനൊന്ന് സൗണ്ട് ഉള്ള സ്ഥലത്ത് നിന്ന് ഒന്ന് മാറി നിന്നോട്ടെ. അല്ല ഇവര് ഇത് എന്തായാലും കുറ്റവാളികളെ കണ്ടുപിടിച്ചു. ഇവര് പറഞ്ഞല്ലോ ഈ കരോളിന്റെ, ഞാൻ പറയണ ഓഡിയബിൾ ആണോ? ആ ഓക്കെ. അപ്പം കരോള് വന്നതിന് ശേഷമാണ് ഇത് ശരിക്കും വഴക്കിണ്ട് നടക്കുന്നത്. അപ്പൊ ഈ കരോള് കാണുമ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതപ്പൊ ഒരു വർഗീയലഹളയുടെ ഒരു സൂചന തന്നെയാണോ? അതായത് കരോള് കണ്ടു കഴിഞ്ഞപ്പം സഹിക്കാൻ പറ്റാത്ത കുറച്ച് പേരാണല്ലോ അതിനെ എതിർക്കുന്നത്. കാരണം 9:30 കിടന്നുറങ്ങണമെന്ന് പറയുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. ഒരു 15 ഈ സാധാരണ ഇവിടെയുള്ള ഈ ബംഗാളികളൊക്കെ നമ്മുടെ അടുത്തൊക്കെ താമസിക്കുന്നതാണല്ലോ, ഇവരൊക്കെ 9:30 കിടന്നുറങ്ങുന്നുള്ളത് എന്താ പറയാ ഭയങ്കര അത്ഭുതമായിട്ട് തോന്നുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെയും ഐ എസിന്റെ സ്ലീപ്പർ സെല്ലിന്റെയും ഒരു ചതിക്കുഴികളിലാണ് ഇവിടുത്തെ മാധ്യമ പ്രവർത്തകരും മൊത്തം വരുന്നത്. കാരണം ഇതൊരു ജസ്റ്റ് ഒരു സൂചന മാത്രമാണ്. എന്തിനാണെന്നറിയോ, ഒരു വർഗീയ കലാപത്തിന്റെ ട്രയൽ റൺ മാത്രമായിരുന്നു. അതായത് ഈ നാഗാലാൻഡും മണിപ്പൂരൊക്കെ അവർ കുറേ കുറച്ചും കൂടി ഇവിടുത്തെ ക്രിസ്ത്യൻസിനെ അപേക്ഷിച്ച് കുറച്ചും കൂടി ഒരു മാവോ ബന്ധമോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ടെറർ കുറച്ചുള്ള ആൾക്കാരായിരിക്കാം. പക്ഷെ അവര് തൊഴിലാളികൾ ക്രിസ്മസ് കരോള് നടത്തുന്നു. മെജോറിറ്റി അവിടുത്തെ എനിക്ക് തോന്നുന്നു കിറ്റെക്സിലുള്ളത് മെജോറിറ്റി നോർത്തേൺ സൈഡിൽ നിന്നുള്ള ക്രിസ്ത്യൻസ് ആയിരിക്കും. മുസ്ലിംസ് തന്നെയാണ് മെജോറിറ്റി, ഇവരുടെ കൂട്ടത്തിലുള്ള മുസ്ലിംസ് തന്നെയാണ്. മാഡം സംശയിച്ച് പറയണ്ട, എനിക്കറിയാവുന്ന കാര്യമാണ്. ഓക്കെ. അപ്പൊ അല്ല, അതുകൊണ്ടായിരിക്കും ചിലപ്പം താരതമ്യേന നമ്പറിൽ കുറവുള്ള ആൾക്കാർ അവിടുത്തെ ക്രിസ്ത്യൻസ് ചിലപ്പോൾ അവരുടെ ക്രിസ്മസ് സെലിബ്രേഷൻ നടത്തുന്നത്. അത് കണ്ടിട്ട് ഇത്ര ഹാലിളകേണ്ട ആവശ്യം തോന്നുന്നത് ഈ ഒരു മുസ്ലിംസിന് മാത്രമായിരിക്കും, വേറെ ആർക്കും അതൊരു പ്രശ്നമില്ല. കാരണം ഈ നമ്മുടെയൊക്കെ നെയ്ബേഴ്സ് ഹിന്ദുസ് മിക്കവരുടെ വീട്ടിലും സ്റ്റാറും പുൽക്കൂടും നമ്മുടെക്കായി നന്നായിട്ട് അത്രയും കൂടി അവര് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അതെ. അപ്പം അതിന്റെ ഇടയ്ക്ക് വന്നു കഴിഞ്ഞതിന് ശേഷം ഈ 150 പേർക്കെതിരെയാണ് ഇതിന്റെ കേസ് വന്നത്. അതായത് ഒരു കലാപത്തിന്റെ തന്നെ കംപ്ലീറ്റ് സാധ്യതയാണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പൊ ഈ ആലപ്പുഴയിലെ ഇപ്പൊ പാലക്കാടൊക്കെ ഇത് കൊലപാതകം നടത്തിയിട്ടൊന്നും ഇവിടുത്തെ നമ്മുടെ പ്രതിപക്ഷ നേതാവ് സതീശനൊന്നും മിണ്ടുന്നില്ല. അതെന്തുകൊണ്ടാന്ന് ഇതായിട്ടോ കിറ്റെക്സ് സാബുവിനെതിരെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഭയങ്കരമായിട്ട് സടകുടഞ്ഞ് എഴുന്നേൽക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് ഈ ഒരു അത് തന്നെയായിരുന്നു മറ്റേ പാലാ ബിഷപ്പിനെതിരെയായിട്ട് തിരിഞ്ഞത്. അതായത് ഈ ബംഗ്ലാദേശികൾ ബംഗാളിലേ നിന്ന് കൂട്ടം കൂടിയിട്ട് സോറി ബംഗ്ലാദേശികൾ ഈ ബംഗാളിലേക്ക് വന്നിരുന്നു പണ്ട് ബോട്ടിലേക്ക്. അന്ന് ഈ ഇന്ത്യക്ക് അകത്തേക്ക് അനധികൃതമായിട്ട് അവർക്ക് ആകെ ഒരു 4,000 to 2,000 ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇന്ത്യൻ വോട്ടർ ഐ ഡി ബംഗാളിലെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് കൊടുത്തിരുന്നു. കണ്ടീഷൻ എവിടെ മാത്രമേ ഉള്ളൂ, ഇലക്ഷൻ സമയത്ത് കമ്മ്യൂണിസ്റ്റുകാർക്ക് വോട്ട് കൂത്താനായിട്ട് തിരിച്ച് ബംഗാളിൽ എത്തിയിരിക്കണം. ആ ഐ ഡി ക്യാൻസൽ ചെയ്യും, അല്ലെങ്കിൽ അപ്പം അവർ തിരിച്ച് ബംഗ്ലാദേശികൾ തന്നെയാവും. അപ്പൊ ആ ഒരൊറ്റ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളൊരു എന്താ പറയാ ഒരു ഒത്തുതീർപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ഈ ഐ ഡി കിട്ടിയിട്ട് ഈ കേരളത്തിൽ ഉൾപ്പെടെ കേരളം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളക്കൂറുള്ള മണ്ണാണെന്നുള്ളത് നമുക്കിപ്പം കാലാകാലങ്ങളായിട്ട് നമ്മൾ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഒരു ഇവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഈ NRI പണത്തിന്റെ ഇരട്ടി എനിക്ക് തോന്നുന്നു 24,000 crores ആണ് അവര് സാലറി ആയിട്ട് ബംഗാളിലേക്ക് അയക്കണം. അതിൽ നല്ലൊരു കേസ് വരുന്നത് ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണ്. അതിൽ തന്നെ ഇപ്പൊ ഞാനൊക്കെ അറിയാം നമ്മുടെ എറണാകുളം ഡിസ്ട്രിക്റ്റിൽ തന്നെ ഒരു വീട്ടമ്മ മോൻ കൂടെ താമസിക്കുന്ന അതിന് കുറച്ച് ബുദ്ധിമാന്തിയുണ്ട്. അപ്പൊ ഹെൽപ്പിങ്ങിന് നിർത്തിയിരുന്ന ഈ ബംഗാളി എന്ന് നമ്മൾ ഉദ്ദേശിച്ചിരുന്ന ആള് ബംഗ്ലാദേശിയായിരുന്നു. ആ സ്ത്രീനെ റേപ്പ് അറ്റംപ്റ്റിന്റെ ഇടയിലേക്ക് ഒന്ന് കളഞ്ഞായിരുന്നു. അപ്പൊ അങ്ങനെ കുറെ ഇപ്പൊ ഈ ജിഷയുടെ വധക്കേസിലും വന്നിരുന്നത്
അത് തന്നെയായിരുന്നു. അവര് ബംഗാളി എന്ന് നമ്മൾ വിളിക്കുന്ന ആൾ തന്നെയായിരുന്നു. അപ്പൊ ഇവര് ഈ രോഹിംഗ്യൻ മുസ്ലിംസ് ഇതിന്റെ പുറകിൽ തന്നെ ക്രിമിനൽ കേസിലെ പ്രതികള് അവിടെ നിന്ന് വന്ന് കറക്റ്റ് ആയിട്ടുള്ള വോട്ടേഴ്സ് ആയിട്ട് ഉൾപ്പെടെ വരുന്നുണ്ട്. കാരണം എന്റെ റിലേറ്റീവ് ഇവിടെ എറണാകുളത്ത് ഒരു ഷോപ്പ് നടത്തുന്നുണ്ട് കാറിന്റെ ഒക്കെ. അപ്പം അവിടെ അക്സസറീസിന്റെ ഷോറൂമില് അവിടെ നിന്നിരുന്ന പണിക്കാരൻ അവിടെ നാട്ടിൽ പോവാതെ തന്നെ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തു, ഇവന്റെ ഫോട്ടോ അയച്ചു കൊടുക്കുന്നു, കറക്റ്റ് ആയിട്ട് അവനോട് ഐ ഡി കാർഡ് വരുന്നു. പക്ഷെ അയാൾ അവിടെ നിന്ന് പിരിഞ്ഞു പോയി. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതെല്ലാം കൂട്ടിച്ചേർത്ത് വായിക്കണം. അപ്പം ആ ഒരു ഇപ്പം ഇവർക്ക് ഇത് മാത്രമേ ഈ മിസോറാമിസ്റ്റുകളെ ആക്രമിച്ചിരിക്കുന്ന കേസ് ഇതിനു മുമ്പുണ്ട്. നിങ്ങൾ ഈ പെരുമ്പാവൂർ അവിടെ എവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മുസ്ലിം തൊഴിലാളികളെ മാത്രം മാഫിയുണ്ട്. അപ്പം അതിൽ തന്നെ ഈ കമ്മ്യൂണിസ്റ്റ് ജിഹാദി പിന്തുണയോടെ മാത്രമാണ് അവരെ അടിഞ്ഞാടാറുള്ളത്. അപ്പൊ അതിന്റെ ഇടയിലാണ് ഈ കരോള് നടത്തിയത് അവർക്കൊരു പ്രശ്നമായിട്ട് തോന്നുന്നത്. അപ്പൊ ഇത് പണ്ട് അറബിക്കടലിൽ എറിഞ്ഞില്ലാത്ത 1920 വള്ള വാളൊക്കെ തന്നെ തേച്ചു മിനുക്കാനുള്ള ഒരു ആഹ്വാനം ഇതിന്റെ ഇടയിൽ കൂടെ ഉണ്ടാവും. അപ്പൊ ഇതൊന്നും എന്തൊക്കെ വെച്ചിട്ട് ഈ എന്താ പറയാ ഇപ്പം ഒരു പി ടിയുടെ മരിച്ചുപോയില്ലേ, അപ്പൊ ആ സീറ്റിലേക്ക് വരുന്ന കിറ്റക്സ് സാബുവിന്റെ ഒക്കെ പാർട്ടിക്ക് ചിലപ്പം ഭൂരിപക്ഷം ലഭിക്കും എന്ന് മനസ്സിലാക്കി ചിലപ്പം കരുതി കൂട്ടി നിൽക്കുവാണെങ്കിൽ കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും ഒരുമിച്ച് നല്ലതായിരിക്കും. അപ്പൊ അതിന്റെ ഒരു പൊറോട്ട നാടകത്തിന്റെ സംഭവം തന്നെയായിരിക്കും ഇതൊക്കെ. ആന്ധ്രയിലേക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ ഒന്നല്ല പുള്ളിനെ ഓടിച്ചത്. അപ്പൊ മലയാളി സമൂഹം ഇനിയെങ്കിലും ഉണർന്ന് ചിന്തിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നും നമുക്ക് വേണ്ടിയിട്ടൊന്നുമല്ല, ഇനി ഇവിടെ ജനിച്ച് ജീവിക്കാനുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടെങ്കിലും അങ്ങനെ ചിന്തിച്ചാൽ നല്ലതായിരിക്കും. ഇതിപ്പോ ഇനിയിപ്പം ആ കരോളിന്റെ ആൾക്കാരാണ് ഈ പോലീസിനെ ഇത് ആക്രമിച്ചെങ്കിൽ അവരെ ശിക്ഷ അനുഭവിക്കട്ടെ, ആരും അതിനെ വെളുപ്പിക്കാനൊന്നും വേണ്ട. സാബുവാണ് ഇപ്പൊ അങ്ങനെയാണെങ്കിൽ ഓരോ സ്ഥലത്ത് നിൽക്കുമ്പം അതാത് മുതലാളിമാരെ അറസ്റ്റ് ചെയ്യണ ഇതുണ്ടെങ്കിൽ മിക്കവാറും മുതലാളിമാരെല്ലാവരും അകത്ത് തന്നെയായിരിക്കും. ഓക്കെ, താങ്ക് യു മാഡം. മാഡം ഇതിനകത്ത് വരുന്നത് എന്താണെന്ന് പറഞ്ഞാല് ഈ ഓരോ ഇവിടുന്ന് ആലുവായിൽ നിങ്ങൾ ദിവസവും നോക്കിക്കഴിഞ്ഞാൽ എത്ര ട്രെയിനിലാണ് ഈ ബംഗാളികൾ ഇവിടെ ഇറങ്ങണമെന്ന് കാണാം. ഈ മുസ്ലിംസ് ഇവരെ കൊണ്ടുചെന്നിട്ട് ഇവിടെ ഇവരെ ഒരു ചെയിൻ ഓഫ് സപ്ലൈ ലേബർ സപ്ലൈയിൽ നിന്നിട്ട് ഇവർക്ക് വീടും വാടകയ്ക്ക് എടുത്തു കൊടുത്ത് 10-20 ആൾക്കാരെ 3-4 റൂമുകളിലാക്കിയിട്ട് ഓരോ റൂമിലും 5-6 ആൾക്കാർ എന്നിട്ട് ഇവരുടെ വേതനത്തിൽ നിന്ന് 25 രൂപ വെച്ചിട്ട് ഇവർ കമ്മീഷനും മേടിക്കുന്നുണ്ട്. രണ്ടാമത് വേറൊരു കാര്യം കൂടി ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം, പോലീസ് അസോസിയേഷൻ എന്തിനിങ്ങനെ ഗവൺമെന്റില് ഒരു ഒരു പത്രക്കുറിപ്പ് ഇറക്കുന്നു? പരിക്ക് പറ്റിയ പോലീസുകാരെ അവരെ ചികിത്സിക്കാനായിട്ട് ഗവൺമെന്റ് അനുവദിക്കണം. അത് കൂടാതെ ഈ അന്വേഷണത്തിൽ യാതൊരു തരത്തിലുള്ള വിലങ്ങുതടികളും വരരുത്. പിന്നെ ഈ കുന്നത്താട് പോലീസ് സ്റ്റേഷനിലെ അവരെ ചെക്ക് ചെയ്തിട്ട് മിക്കവാറും ഇത് ഫേക്ക് ഐഡികളാണ്. CA ആക്ട് അനുസരിച്ചിട്ട് ഇതിനകത്ത് ഈ പിടിക്കപ്പെട്ട പല ആൾക്കാരും ഇത് തിരിച്ച് ഇവര് നമ്മുടെ ഇപ്പോഴത്തെ പുതിയ ഈ ആക്ട് അനുസരിച്ചിട്ട് ഇവരെ നാടുകടത്തേണ്ട ഒരു സ്ഥിതി വിശേഷം ഉണ്ടാകും. അതർവൈസ് ടേക്ക് മൈ വേർഡ്, അതാണ് ഇപ്പോഴത്തെ സ്ഥിതി. ഇവിടെ ചുമ്മാ വെറുതെ ഇവിടെ വന്നിട്ട് കയറി വന്നിട്ട് അങ്ങോട്ട് വെളുപ്പിച്ചിട്ട് ക്രിസ്ത്യൻ ആണ് തീവ്രവാദികളെന്നും പറഞ്ഞ് DP ഇട്ടുണ്ട്, ആൾക്കാരുടെ കണ്ണിൽ പൊടിയിട്ടിട്ട് ഇതിങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹ് സ്വർഗത്തിൽ കൊടുക്കും, അത് ഇവരുടെ കിതാബിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതാ ഇത് അത് ഇവന് ചെയ്യാതിരിക്കാനായിട്ട് പറ്റത്തില്ല. അത് ഈ വെളുപ്പിക്കല് മറ്റുള്ളവർക്ക് അറിയില്ല എന്ന് വിചാരിക്കരുത്. 3-4 വർഷമായിട്ട് ഇപ്പം എല്ലാവരും അമുസ്ലിങ്ങളായിട്ടുള്ള ആൾക്കാരെ അവരുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടും അവരുടെ കരുതലിന് വേണ്ടിയിട്ടും ഇവരുടെ കിതാബ് പഠിച്ചുകൊണ്ടിരിക്കുന്നു. അല്ല മാമൻ സംസാരിക്കട്ടെ. അല്ല ഇവരുടെ ഇവരെന്താ വിചാരിച്ചിരിക്കുന്ന, ഇവരുടെ കിതാബ് ആരും നമ്മളാരും പഠിക്കുന്നില്ലെന്നാ? ഇവർക്ക് എവിടെയാണ് മനുഷ്യ സ്നേഹമുള്ളത്? ഇവിടെ ഇവരുടെ ഇടയിൽ ആർക്കാ താമസിക്കാൻ പറ്റുന്ന അമുസ്ലിങ്ങൾക്ക്? അത് ഈ നമുക്ക് ബലം ഇങ്ങോട്ട് ഉണ്ടാകുക, ആ ബലം നാട്ടുകാരെ കൊണ്ട് ഉണ്ടാക്കിയില്ലെങ്കിൽ ഇറക്കുമതി ചെയ്ത് ഉണ്ടാക്കുക. ഉണ്ടാക്കിയിട്ട് ഒരൊറ്റ മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ 10 മിനിറ്റ് കൊണ്ട് 3000 പേരെ കൂട്ടാനായിട്ടുള്ള ഒരു സംവിധാനം കേരളത്തിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ഗ്രൂപ്പ് ഇതാരെയാണ് നിങ്ങൾ വെളുപ്പിക്കുന്ന? ഞങ്ങളൊരു കാര്യം ചെയ്യാം, ഞങ്ങൾ ഷേവ് ചെയ്ത് ഇവിടെ ഇരിക്കാം, പെടലി വെട്ടിയിട്ട് കൈയും കാലും മറ്റേ ഇടത് ദിശയിലായിട്ട് വെട്ടിയെടുത്തിട്ട് ഞങ്ങളുടെ സ്വത്തും പെണ്ണുങ്ങളും പിടിച്ചെടുക്കാനായിട്ട് ഉള്ള ഒരു നിയമം ഒരു കിതാബിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു കിതാബും ഇന്ന് വരെ ഉണ്ടായിട്ടുള്ള മതങ്ങളിൽ ഒരിത്തിലും ഇല്ല. ഇന്നും ഇതിന്റെ എല്ലാവർക്കും ഇപ്പം മനസ്സിലാകുന്ന ഒരു കാര്യമാണ്, ഇത് കഴുത്ത് വെട്ടി ഉണ്ടാക്കിയ കൊള്ള ചെയ്ത് ഉണ്ടാക്കിയ ഒരു മതമാണ്. ഇവിടുന്ന് ഇനി ഇവിടെ ഇരിക്കുന്ന ഈ ഫറൂഖ് എന്ന് പറഞ്ഞവനൊന്ന് പുറത്തോട്ടൊന്ന് മുറുത്തതായിട്ടൊന്ന് പോയി നോക്കെ, കാര്യം മറ്റേ അയാളുടെ കഴുത്ത് കാണത്തില്ല. പിന്നെ ജനിച്ചു പോയിട്ടുണ്ടെങ്കിൽ സത്യസന്ധമായിട്ട്
ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണമെന്നുള്ള ജീവിച്ച് സ്വന്തം ബുദ്ധിയും വകതിരിവും ആലോചിച്ചിട്ട് കിതാബ് പഠിക്കുക, പഠിച്ചിട്ട് ഈ മനുഷ്യ സമൂഹത്തിൽ നമുക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരു കിതാബാണെന്ന് സ്വന്തമായിട്ടൊന്ന് വിലയിരുത്തുക. എല്ലാവരുടെയും ചോര ഒന്ന് തന്നെയാണ്, അതൊന്ന് മനസ്സിലാക്കുക. ഈയിടെ ഈയിടെ കൊല്ലപ്പെട്ട എസ് സി പിയുടെ നേതാവ് ഷാന്റെ പ്രസംഗമാണ് ഞാൻ മേളിൽ പിൻ ചെയ്തേക്കുന്ന. എല്ലാവരും വിശദമായിട്ട് ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കണം. പോലീസുകാരെ പച്ചക്ക് പഞ്ഞിക്കിടും എന്ന് പറഞ്ഞ ടീമാണ് ആ വിളിച്ചു പറയുന്നത്, ഒന്ന് കണ്ടുനോക്കണം. അപ്പൊ ഈ പോലീസുകാരെ ഈ ആക്രമിച്ചത് എസ് ടി പി കാരാണെന്ന് ഞാൻ പറയും ഈ വീഡിയോയുടെ അടിസ്ഥാനത്തിൽ. കാരണം ഇതൊരു പച്ചക്ക് ഇത് പുറത്ത് സ്റ്റേജും വെച്ച് കെട്ടി എന്ന് പറയുന്ന പ്രസംഗമാണ്, ഒന്ന് കണ്ടുനോക്കിയ മനസ്സിലാവും. അപ്പൊ എസ് ടി പി കാരെ അല്ല പോലീസുകാരെ തള്ളിയത് എസ് ടി പി കാരെ തന്നെയാണ്, അല്ലെങ്കിൽ അവരുടെ ഗുണ്ടകളാണ്, അവരുടെ കീഴിലുള്ള ആൾക്കാരാണ്, ഒരു സംശയമില്ല. ഈ കൂടുതൽ ഒന്നും എനിക്ക് തരാനില്ല. അടുത്ത തബ്ലീസ് പറയാം. എനിക്ക് പറയാനുള്ള എന്താന്ന് വെച്ചാല് ഞാൻ പറയുന്ന ഇടക്ക് എല്ലാവരും കൂടിയിട്ട് ജഗമൊക്കെ സംസാരിക്കരുത്. അപ്പൊ ഞാനും മാമൻ പറഞ്ഞ മുഴുവൻ ഇരുന്ന് കേട്ടല്ലോ, അതുപോലെ തന്നെ ഫാറൂഖ് കേട്ടോ, എല്ലാരും അവരുടെ സമയം എന്ത് ചെയ്യാം, സംസാരിക്കാൻ അനുവദിക്കണം. ഈ അന്യ അതിഥി തൊഴിലാളികൾ കേരളത്തിൽ വന്ന് അതിഥി തൊഴിലാളികൾ ഇത്ര ശക്തി പ്രാപിക്കാനുള്ള ഒരു മെയിൻ കാരണം കേരളക്കാരാണ്. അവിടെ മതം വർഗം സ്നേഹം മറ്റേ റിലീജിയൻ അങ്ങനല്ല അതിന്റെ കഥ. അതെന്താന്ന് വെച്ചാല് മൊത്തം കേരളക്കാർക്ക് വൈറ്റ് കോളർ ജോബാണ് താല്പര്യം, അവരത് എടുക്കുള്ളൂ. ആ ഒരു ലെവലില് ഇവര് നേരെ മറിച്ച് ഇവര് സൗദി അറേബ്യ അല്ലെങ്കിൽ ദുബായിലോ പോയിട്ട് മറ്റേ മൂത്രപ്പര കഴുകാനും വരെ ഇവര് വില്ലിക്കാൻ, അതായത് കേരളത്തില് എന്തെങ്കിലും ഒരു മൺവെട്ടി എടുക്കാൻ വരെ ഇവർക്ക് മോശമാണ്. ആ ഒരു വൈറ്റ് കോളർ ജോബ് സംസാരിച്ച് കഴിഞ്ഞിട്ട് സംസാരിച്ചോളൂ, ഞാൻ പറയാനുള്ള ബ്രേക്ക് ചെയ്യരുത്. ആ ഈ വൈറ്റ് കോളർ ജോബ് എന്നുള്ള പറഞ്ഞ ഒരു സുപ്പീരിയോറിറ്റി എന്താന്ന് പറയാന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ഡെമോൺസ്ട്രേഷൻ എഫക്ട് എന്ന് പറയാം എക്കണോമിക്സ് ലെവലിൽ പറയുകയാണെങ്കിൽ. അത് മറ്റുള്ളവരൊരു ഒരു ഇമിറ്റേറ്റ് ചെയ്യുക, അതായത് വലിയ വലിയ സംഗതികൾ മാത്രം ചെയ്യുക, ബ്രാൻഡ് മാത്രം യൂസ് ചെയ്യുക, ഞാൻ അത്ര ആ ഒരു ലെവലിൽ ജീവിക്കുക. നേരെ മറിച്ച് ആ ലെവലിലുള്ള കപ്പാസിറ്റി വരുന്നുണ്ടോ എന്ന് ഇവർ നോക്കുന്നില്ല. ആ ഒരു ലെവലിൽ ലോ ലെവലിൽ വർക്കുകൾ മുഴുവൻ എടുക്കാതെ എടുക്കുകയാണെങ്കിൽ തന്നെ അതിന് ഭയങ്കര കൂലി പറഞ്ഞുകൊണ്ട് മലയാളീസ് എടുക്കുന്നതോടുകൂടി മറ്റുള്ള സ്റ്റേറ്റുകാരെ നമ്മൾ എന്ത് ചെയ്യാം, സ്വയം പര്യാപ്തതല്ല ഈ പച്ചക്കറികളും മറ്റുള്ള പുറത്തുള്ള സ്റ്റേറ്റിൽ നിന്ന് വരുന്നതോടുകൂടി ഈ സ്വയം പര്യാപ്തത നഷ്ടപ്പെട്ടുകൊണ്ടാണ് ഈ പുറത്തുള്ള സ്റ്റേറ്റുകൾ അതിഥി തൊഴിലാളികളെ നമ്മൾ ഈ തലക്ക് കയറ്റി വെക്കേണ്ട ആവശ്യം. കാരണം സാധാ ഒരു കേരളക്കാരനൊരു പണി പറഞ്ഞു കഴിഞ്ഞാൽ അവന് 1200 രൂപ 1000 രൂപ കൂലി വേതനം ചോദിക്കണെടുത്ത് അത് ബംഗാളി 700 രൂപക്ക് എടുക്കുമ്പോൾ ഒരു സാധാ ഒരു പണി എടുക്കുന്ന ആള് ബംഗാളിനെ വിളിക്കൂ. അതാണ് ഇതിന്റെ സത്യാവസ്ഥ. ഇനി ഞാൻ ഈ വിഷയത്തിലേക്ക് വരാം. പിന്നെ ഇത് ഈ നമ്മളൊരു വിഷയം പോലീസുകാരെ നീതിപരമായിട്ട് അല്ലെ നീതി നടപ്പിലാക്കുന്ന ഒരാളെ നമ്മൾ എന്ത് ചെയ്താലും അത് ഇനി ഇസ്ലാം മുസ്ലിം അല്ലെ ഹിന്ദു ക്രിസ്ത്യൻസ് ഇല്ല, അത് എവിടെ വന്നാലും അത് ചെയ്തത് ആരാണെന്നുണ്ടെങ്കിൽ അത് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. അല്ലാതെ അത് മുസ്ലിമാണ് ഇത് ഇസ്ലാം അങ്ങനെ പറഞ്ഞു ഇസ്ലാം അങ്ങനെ പറഞ്ഞതല്ല. ഇതിപ്പോ എന്താന്ന് വെച്ചാല് കരോളിനെതിരെ അവിടുത്തെ വിഷയം ഞാൻ ഒരു കാര്യം പറയാം. ആഗ്രയില് പോകും, ആഗ്രയില് ഈ മറ്റേ അപ്പൂ മറ്റേ ഇത് പോകുമ്പോൾ കരോളിന്റെ ഇതേപോലെ തന്നെ പാർട്ടി പോയ ബജ്രംഗ് ദൾ ഭയങ്കര കോലം കത്തിച്ചു, അപ്പൂപ്പന്റെ കോലം കത്തിച്ചു. അതേപോലെ തന്നെ മറ്റേ ഗുരുദ്വാറിൽ ഇതാ മറ്റേ സ്കൂളിൽ കയറിയിട്ട് ഫുള്ള് RSS പ്രവർത്തകർ മൊത്തം അലങ്കോലപ്പെടുത്തി. ഇതൊക്കെ ന്യൂസ് ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൽ പോസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ഞാൻ പേഴ്സണൽ ആർക്കാൻ വേണ്ടി അയച്ചിരുന്നു. എന്താ ഇത് അല്ലല്ല എസ് ഡി പി ഐക്കാരുടെ ന്യൂസ് അല്ല ഇതൊക്കെ പൊട്ടിത്തെറിക്കാതെ വെയിറ്റ് ചെയ്യേ. RSS പറഞ്ഞ് കംപ്ലീറ്റ് പ്രൂഫ് എന്റെ കയ്യിലുണ്ട്. ചുമ്മാ അങ്ങ് പറഞ്ഞാ പോലെ ഒരു മിനിറ്റ് അൺമ്യൂട്ട് ചെയ്യില്ല. ഞാൻ പറഞ്ഞിട്ട് ക്രോസ് ചെയ്തോ അത് താങ്കളല്ല തീരുമാനിക്കേണ്ടത്, അത് മോഡറേറ്റർ തീരുമാനിക്കുന്നത്. വെയിറ്റ് ചെയ്യേ. അവിടെ ഞാൻ ചോദിക്കുന്നത് RSS ആണെന്നുള്ള പ്രൂഫ് എനിക്ക് വേണം. RSS രാഷ്ട്രീയ നിങ്ങളുടെ മീഡിയ വേണം, നിങ്ങളുടെ ജിഹാദിച്ചാണോ മാത്രമല്ലതുള്ളൂ, ഞാൻ സുഡാപ്പിയും കിടാപ്പിയും ഒന്നല്ല. എന്നെ അറിയുന്നവർക്ക് അറിയാം ഞാൻ സുഡാപ്പിയാണോ. ഞാനൊരു മനുഷ്യനാ, ഞാൻ എന്താ വെച്ചാൽ ഉള്ളത് പോലെ പറയൂ. എനിക്ക് പറയാനുള്ളത് ആരെ മുന്നിലും ഞാൻ പറയൂ, അത് തെറ്റ് ചെയ്ത ആരായാലും. അത് നേരത്തെ മാമൻ പറഞ്ഞ ഒരൊറ്റ സെന്റൻസ് മാത്രമേ എനിക്ക് ഇഷ്ടപ്പെട്ടുള്ളൂ, എല്ലാവരും മനുഷ്യരാ, അവരെ ശരീരത്തിലോടുന്ന ബ്ലഡാ, മനസ്സിലാവുണ്ടോ? അല്ലാതെ ഇത് വർഗത്തിന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ട് പറഞ്ഞ കേരളം നല്ലൊരു ഞാനൊരു ചാനൽ ഒരു വേറൊരു ഗ്രൂപ്പിൽ പോയാല് മോഡറേറ്റർ പറഞ്ഞ അപ്പൊ ഞാൻ മ്യൂട്ട് ചെയ്യും.
എന്റെ മര്യാദ താങ്കൾക്ക് വേണമെന്ന് ഞാൻ പറയുന്നു, പക്ഷെ ഞാൻ ചെറുതായിട്ട് പറയാം, നമ്മൾ പറയും ഒന്ന് മ്യൂട്ട് ചെയ്യുക. എനിക്ക് പറയാനുള്ള മെയിൻ കാരണം വെച്ചാൽ മേലെ ഒരു വീഡിയോ പിങ്ങിയിട്ടുണ്ട്, ഒരു ആ വീഡിയോയെ പറ്റി ഒരു ഒരു കമന്റോട് പറയണം കേട്ടോ, മറക്കരുത്, അത് പറയാതിരിക്കല്ലേ. അല്ല ഞാനൊരു കാര്യം ചോദിച്ചേ, സബ്ജക്ട് എന്താ വീഡിയോ? മറ്റേ എസ്ഡിബി ഷാന്റെ പ്രഭാഷണാണോ? ഷാൻ എന്താണെന്ന് പറഞ്ഞാൽ പറഞ്ഞേ വെയിറ്റ് ഞാനത് കണ്ടതാ, പൊട്ടിത്തെറിക്കാതൊന്ന് വെയിറ്റ് ചെയ്യേ, സമയമുണ്ടല്ലോ. ഒരു മിനിറ്റ്, പോലീസുകാരെ ആക്രമിച്ചല്ലോ, അവിടെ പോലീസുകാരെ പഞ്ഞിക്കിടുന്ന് പച്ചക്ക് പറയുന്നുണ്ട്, കണ്ടോ അതുകൊണ്ടാ പറയുന്നത് കേട്ടോ. എന്റെ സുഹൃത്ത് അത് ഷാനെന്നല്ല, കേരളത്തിൽ ആരത് പറഞ്ഞാലും വലിയ തെറ്റ് തന്നെയാണ്. അവരതിനെന്താ വെച്ചാൽ നിയമത്തിന് മുന്നിൽ വരുത്തണം എന്ന് ഞാൻ പറഞ്ഞത്, അതല്ല അത് ഷാനായി പറഞ്ഞു വിചാരിച്ച ന്യായീകരിക്കാനും ഞാൻ സുഡാപ്പിയോ അല്ലെങ്കിൽ അവരെ ഇതല്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് പോലീസുകാരെ ആക്രമിച്ച എസ് ടി പി ആണ് ഞാൻ പറയുന്നത്. ഈ വീഡിയോ സംസാരിക്കാൻ അവസരം തരണം നീ, ഞാൻ പറയട്ടെ. ഞാൻ പറയുന്നത് എന്താ വെച്ചാല് ഇത്ര ഈ ഒരു സംഗതി ഇപ്പൊ മാമൻ സംസാരിച്ചു, ഈ പൊട്ടക്കിണറ്റിലെ തവളകളെ പോലെ നമ്മൾ കേരളത്തിലെ ഒരു മുക്കുമൂലയിൽ ഇരുന്നിട്ട് ഇതാണ് ശരി അതാണ് ശരി എന്ന് പറഞ്ഞു ഞാൻ ബാധിച്ചിട്ട് കാര്യമില്ല. ലോക ജനതക്ക് അറിയാം ഏതാണ് നല്ല മതങ്ങൾ, അല്ലെ ഏതാണ് നല്ല ഏറ്റവും കൂടുതൽ ഗ്രോവിങ്, ഏറ്റവും കൂടുതൽ ഫാസ്റ്റസ്റ്റ് ഗ്രോവിങ് റിലീജിയൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തത് ഇസ്ലാം. എന്തുകൊണ്ട് ലോകത്തിൽ എല്ലാവർക്കും പറയാം പീസ്ഫുൾ ആയിട്ട് ഗൂഗിളില് ഇത് സെർച്ച് ചെയ്യുക, എന്ത് ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് റിലീജിയൻ ഇസ്ലാം. എന്തുകൊണ്ട് ഇസ്ലാമിനെ പഠിച്ച ഒരാള് അത് നല്ല രീതിയിൽ ഫോളോ ചെയ്യുന്ന ഒരാൾ ഒരിക്കലും ഒരു തീവ്രവാദി ആവില്ല. ഞാൻ ഈ എസ് ഡി പി മുസ്ലിങ്ങള് നിങ്ങള് ഈ വിരലിലുണ്ടാവുന്ന സുഡാപ്പികളല്ല മുസ്ലിങ്ങൾ, മനസ്സിലാവുണ്ടോ? അതിനെ വെച്ചിട്ട് നിങ്ങൾ വിലയിരുത്തരുത് മുസ്ലിങ്ങളെ, അതാ എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ ആർ എസ് എസിന് ഞാൻ അങ്ങനെ മനസ്സിലാക്കണം, ആർ എസ് എസ് അല്ല ഹിന്ദുക്കൾ. ഹിന്ദുക്കൾ എന്ന് പറഞ്ഞ സനാതന ധർമ്മത്തിൽ വിശ്വസിക്കുന്ന നല്ല ഹിന്ദുക്കൾ, എന്റെ കൂടെ എന്റെ ഫ്രണ്ട്സ് ഉണ്ട് ഹിന്ദുക്കൾ, നല്ല ഹിന്ദുക്കൾ. അവരായിട്ട് ഞാൻ നല്ല റിലേഷനിലാണ്, ഞാനും അവരും തമ്മിൽ നല്ല ഫ്രണ്ട്സാ. ഞങ്ങൾക്ക് ഒരാൾക്ക് കേരളക്കാർ ഈ സുഡാപ്പികളെയും ഇവിടെ അനുവദിക്കൂല. അതുപോലെ തന്നെ ആർ എസ് എസ് കേരളത്തിലെ അക്ഷരാധ്യാഭ്യാസം വിദ്യാഭ്യാസം ഒരു ചോദ്യം താങ്കൾ കുറച്ചേറെ കാര്യങ്ങൾ പറഞ്ഞു, അതിനകത്ത് ഒരു മെയിൻ പോയിന്റ് എല്ലാവരും മനുഷ്യനാണ്, എല്ലാവരുടെയും മാമൻ ചേട്ടൻ പറഞ്ഞ പോലെ അതേ ഡയലോഗാണ് എനിക്ക്, എല്ലാവരും മനുഷ്യനാണ്, എല്ലാവരെയും ഒരുപോലെ കരുതണം. അതിന് താങ്കളെ പ്രേരിപ്പിക്കുന്ന ഒരു ഖുർആനായത്തോ ഒരു ഹദീസോ കാണിച്ചു. താങ്കൾ ഇസ്ലാം അത് പറഞ്ഞല്ലോ. ഞാനൊരു കാര്യം ചോദിക്കണ്ട, ഒരു കാര്യം ചോദിക്കണ്ട, അധ്യായം 109 പറയേണ്ടത് ലക്കും ദീനിക്കും അലി, അവർക്ക് അവരെ മതം, നേരെ മറിച്ച് അവർക്ക് അവരെ മതം എന്ന് പറഞ്ഞാൽ ഒരിക്കലും എന്ത് ചെയ്യണം, നമ്മൾ കമ്പൽ ചെയ്യണ്ട അവർക്ക് അവരെ. മാമൻ ചേട്ടൻ മിണ്ടാതിരി, ഇടയ്ക്ക് കയറാന്ന് പറഞ്ഞില്ലേ അധ്യായം? അല്ലല്ല എനിക്ക് അടിക്കൊന്നും വേണം, ആയത്ത് പറയോ? സുഹൃത്തെ, ഞാൻ താങ്കളോട്, താങ്കൾക്ക് ഇസ്ലാം അറിയില്ലെങ്കിൽ അങ്ങോട്ട് പറഞ്ഞുതരാം, താങ്കൾ ദയവായി ഈ ആയത്ത് ആരോടും പറയരുത്, കാരണം അള്ളാഹു പരാജയപ്പെട്ടു പോയ ഒരു ആയത്താണ്. അതെന്താ താങ്കൾക്ക് ആ ആയത്ത് ഇറങ്ങാൻ? താങ്കൾ ഇടയ്ക്ക് കയറാതെ, ഇടയ്ക്ക് കയറാതെ സുഹൃത്തെ, ഞാൻ താങ്കൾ പറഞ്ഞപ്പോ ഞാൻ ഇവരെ അടക്കി നടത്തിയ ആളല്ലേ, താങ്കൾ ഇടയ്ക്ക് കയറാതെ. അതിന്റെ സംഭവം എന്താന്ന് ചോദിച്ചാൽ, അബുലഖബിന്റെ നേതൃത്വത്തിലുള്ള അബുലഖബ്, അബുലഖബിന്റെ മരുമകൻ പോലെയുള്ള ഖുറൈശികള് ഈ മുഹമ്മദിന്റെ ശല്യം സഹിക്കാൻ, ഞാൻ ഒടുവിളാണോ? മുഹമ്മദിന്റെ ശല്യം സഹിക്കാൻ വയ്യാതെ വന്നപ്പോൾ അവരൊരു എഗ്രിമെന്റിന് വേണ്ടി ഈ മുഹമ്മദിന്റെ അടുത്ത് ചെല്ലുകയും മുഹമ്മദിനോട് പറയുന്നുണ്ട്, ഞങ്ങൾ നീ പറയുന്ന നിന്റെ അള്ളാവില് ഞങ്ങൾ ഒരു വർഷക്കാലം നിന്റെ അള്ളാവിനെ ഞങ്ങൾ ആരാധിക്കാം, ആ അള്ളാവിനെ ആരാധിക്കാം, അത് കഴിഞ്ഞ് നീ ഞങ്ങളുടെ ദൈവത്തെയും ആരാധിക്കുക. ആരെ ആരാധിക്കുമ്പോഴാണ് ഒരു വർഷക്കാലത്തേക്ക് നമുക്ക് കൂടുതൽ ക്ഷേമം ഉണ്ടാകുന്നത്, അങ്ങനെ ഉണ്ടാകുന്നത് തുടർന്ന് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് പറഞ്ഞപ്പോൾ മുഹമ്മദ് ഇറക്കിയ ആയത്താണ്.
നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാൻ ആരാധിക്കില്ല, ഞാൻ ആരാധിക്കുന്നതിനെ നിങ്ങൾ ആരാധിക്കില്ല, ഞാൻ ആരാധിക്കാൻ പോകുന്നതിനെ നിങ്ങൾ ആരാധിക്കാൻ പോകുന്നില്ല, നിങ്ങൾ ആരാധിക്കാൻ പോകുന്നതിനെ ഞാനും ആരാധിക്കാൻ പോകുന്നില്ല. ഈ ആയത്ത് അള്ളാഹു ഇറക്കുന്നു. പക്ഷെ അള്ളാഹു അവിടെ തോറ്റുപോയി തബരീസെ, അള്ളാഹു അമ്പെ പരാജയപ്പെട്ടുപോയി. കാരണം ഞാൻ പറയുന്നത് ഇപ്പൊ ഇവിടെ ഈ ഗ്രൂപ്പിൽ എല്ലാവർക്കും അറിയാം, ഞാൻ പറഞ്ഞത് പഠിച്ചിട്ടാണോ എനിക്കറിയാവുന്നു, എല്ലാവർക്കും അറിയാം, അത് നിങ്ങളുടെ ഇസ്ലാം ഗ്രൂപ്പിലുള്ള ആളുകൾക്കും അറിയാം. എന്നിട്ട് ഈ അബുലഹമ്മന്റെ മരുവാൻ സഹിതമുള്ള ആളുകള്, അപ്പൊ അള്ളാഹു അവരോട് പറഞ്ഞാ, ഞാൻ നിങ്ങൾ ആരാധിക്കാൻ പോകുന്നതിനെ ഞാൻ ആരാധിക്കില്ല, ഞാൻ ആരാധിക്കാൻ പോകുന്നതിനെ നിങ്ങളും ആരാധിക്കില്ലെന്ന് പറഞ്ഞ അള്ളാഹു അമ്പയെ പരാജയപ്പെട്ടു പോയി. കാരണം അയാള് സഹാബിമാരുടെ ഒരു നേതൃത്വ നിരയിലേക്ക് വന്നു. ഇതിനകത്തുണ്ടായിരുന്ന അബുലഹമ്മന്റെ ഒരു കൊച്ചുമോന് അബു ഉസ്മ ഉസ്മാൻ ബിൻ അല്ല അബൂസ് ബിൻ ഉസ്മാൻ, ഇങ്ങനെയുള്ള ആളുകളൊക്കെ അവസാനം ഈ മുഹമ്മദിന്റെ അള്ളാവിനെ ആരാധിക്കുക എന്ന് മാത്രമല്ല, അവരൊരു യുദ്ധത്തിൽ നേതൃത്വ സ്ഥാനം എടുക്കുന്ന ഒരവസ്ഥയിലേക്ക് പിന്നീട് വരുന്നതാണ് നമ്മൾ സീറത്തുൽ റസൂൽ വായിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. താങ്കളൊന്ന് മനസ്സിലാക്കുക, അള്ളാഹു വലിയവായിൽ ഒരു വലിയ പ്രവചനം നടത്തി, ഞാൻ ആരാധിക്കുന്നതിന് നിങ്ങൾ ആരാധിക്കാൻ പോകുന്നില്ലെന്ന്. ആ പ്രവചനം അമ്പയെ പരാജയപ്പെട്ടു പോയൊരായത്താണ്. ദയവായി ഇസ്ലാം അറിയുന്നവരുടെ അടുത്ത് എറുക്കല്. ഇനി രണ്ടാമത് മാമഞ്ചേട്ടൻ പറഞ്ഞ പോലെ ഇത് മക്കൻ സൂറയാണ്. മക്കൻ സൂറയിൽ ആളും അർത്ഥവും ഇല്ലാതെ 13 വർഷക്കാലം അവിടെ കിടന്ന് പണിയെടുത്തിട്ട് 100-ൽ താഴെ ആളുകൾ മാത്രമാണ് ഇസ്ലാമിൽ ചേർന്നത്. താങ്കൾക്കറിയാമോ അബുലഹബ് അബുലഹബിന്റെ ഭാര്യ പോലും ചേർത്തില്ല. അതുകൊണ്ടാണ് അള്ളാഹു തെറി പറഞ്ഞുകൊണ്ട് ഒരായത്തിറക്കിയത്, അവൾ വിറക് ചുമട്ടുകാരിയാണ്, അവൻ അങ്ങനെയാണ്, അവളുടെ കഴുത്തിൽ ഒരു കയർ പോലത്തെ മാലയുണ്ടെന്നൊക്കെ പറഞ്ഞ് ഈ ഇവരൊന്നും ഇസ്ലാമിനകത്ത് ചേർന്നില്ല. താങ്കൾക്കറിയാലോ സർഭ പർവ്വതത്തിന്റെ മുകളിലേക്ക് മുഹമ്മദ് ഇവരെല്ലാം വിളിച്ചു കൂട്ടുകയും ആ പർവ്വതത്തിന്റെ അപ്പുറത്തുനിന്ന് ഒരു സൈന്യം വരുന്നുണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ എന്ത് കരുതുമെന്നൊക്കെ ആ ചരിത്രമൊക്കെ താങ്കളൊന്ന് പഠിക്കുക. എനിവേ, അപ്പം ഈ ഒരു ചരിത്രത്തിൽ അള്ളാഹു ഇങ്ങനെ ഒരു വലിയ പ്രവചനം നടത്തുന്നുണ്ട് ഈ ഖുറൈശി കൂട്ടത്തോട്. പക്ഷെ ആ ഖുറൈശി കൂട്ടത്തിൽ തിരിച്ച് മക്കയിൽ 100 പേര് പോലും ചേരാതെ അവിടുന്ന് പോയി അവിടെയുള്ള പാവം ജനങ്ങള് ഈ മുഹമ്മദിനെ അംഗീകരിക്കുക, അവരോട് താമസിക്കാൻ അപ്പോൾ ഈ തനി സ്വഭാവം കാണിക്കുക. അതിനുശേഷം നമുക്ക് മതപരമായിട്ടുള്ള താങ്കൾ അവിടെ നിൽക്കൂ. താങ്കളൊന്നും പറഞ്ഞത് ഹദീസ് നിദാന ശാസ്ത്രം എന്നാന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ലൈഫ് എന്നാണോ, മൗദൂദ് എന്നാണോ, ഹസൻ എന്നാണോ, സുഹി എന്നാണെന്ന് എനിക്ക് നന്നായിട്ട് ഞാൻ പഠിച്ചിട്ടാണ്. ഞാൻ കഷ്ടപ്പെട്ട് പണിയെടുത്ത് ശമ്പളം കിട്ടുന്ന ഡോളറുകൾ മുടക്കി പുസ്തകം മേടിച്ച് വെച്ചിട്ടാ താങ്കളോട് ഈ ഡയലോഗ് അടിക്കണം. അവിടെ താങ്കൾ അവിടെ നിർത്തും, ഞാൻ പഠിച്ചിട്ടാണ്. വെയിറ്റ്. അപ്പം ഈ ഒരാഴ്ച താങ്കൾ പറയില്ല, ഞാൻ താങ്കൾ അവിടെ നിർത്ത് സുഹൃത്തെ. അല്ല, എനിക്ക് 5-6 കെട്ടി 4 കെട്ടാൻ ആഗ്രഹമില്ല സുഹൃത്തെ. ഈ ചേർന്നതെല്ലാം പെണ്ണ് കിട്ടുന്ന ഓർത്തല്ലേ, അത് എനിക്ക് താല്പര്യമില്ല. അതവിടെ നിൽക്കട്ടെ, റിയാസെ അവിടെ നടത്തും. റിയാസെ റിയാസിനോട് ചോദിച്ചില്ലല്ലോ, റിയാസിനോട് ചോദിച്ചില്ല. അപ്പം അതുകൊണ്ട് താങ്കൾ പറയുന്ന ഈ ആയത്ത് ആ മക്കൻ സൂറയാണ്. മക്കൻ സൂറയിൽ ആളും അർത്ഥവും ഇല്ലാത്ത സമയത്ത് ഇറക്കിയതാണ്. കശി പക്ഷെ മദീനയിൽ നിന്ന് തിരിച്ച് മക്കയിലേക്ക് വരും, പുള്ളിയുടെ ടോൺ മാറുന്നുണ്ട് പിന്നീട് നമ്മൾ കാണുന്ന ആയത്തുകളല്ലാതെ. അപ്പൊ എന്റെ ചോദ്യം പ്രസക്തമാണ്. താങ്കൾ പറഞ്ഞു എല്ലാവരും മനുഷ്യരാണ്, എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കണം എന്ന് പറഞ്ഞ ഒരായത്ത് താങ്കൾക്ക് കാണിക്കാൻ പറ്റുമോ? ഒരെണ്ണം, ഒത്തിരി വേണ്ട. വിശ്വാസികളെ ഖുർആൻ അധികം സ്ഥലത്തും പറയുന്നത്, ഹദീസുകൾ ഒരുപാട് ഹദീസുകൾ, ഞാൻ 1000-ക്കണക്കിന് ഹദീസുകൾ ടോസ്റ്റിന് മുന്നിൽ കൊണ്ടുവരാം. എത്ര ഹദീസുകൾ സ്വന്തം അയൽവാസികൾക്ക്, നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് നിങ്ങൾ 40 വീടുകൾ അവർക്ക് അല്ലല്ല അവർക്ക് ഭക്ഷണം കൊടുത്തതിന് മാത്രമേ നിങ്ങൾ ഭക്ഷിക്കാൻ പാടുള്ളൂ. ഇതൊക്കെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന ചോദ്യം. ഞാൻ അയച്ചു തരാം റഫറൻസ്. ഞാനിപ്പോ പറഞ്ഞു പറഞ്ഞു കേട്ടെന്നാ, ഡു നോട്ട് ഈറ്റ് യുവർ ഫുൾഫിൽ വൈ യുവർ നൈബേഴ്സ് ഈസ് ഹംഗ്രി. ദ മെസ്സഞ്ചർ ഓഫ് അല്ലാ, പീസ് ആൻഡ് ബ്ലെസ്സിംഗ് ബി അപ്പോൺ ഹിം, സേസ് ഹി ഈസ് നോട്ട് എ ബിലീവർ ഹു ഈറ്റ്സ് ഹിസ് ഫിൽ വൈൽ ഹിസ് നൈബേഴ്സ് ബിസൈഡ് ഹിം ഗോസ് ഹംഗ്രി. ബുഖാരി. Bukhari 6 never scorned the neighbors. Gave Shahin Abu Huraira report to the Prophet. Peace. Okay.
താങ്കൾ അവിടെ നിൽക്കൂ. ഖുർആൻ എതിരായിട്ട് ഹദീസ് വന്നാൽ ഏതിനാണ് വാലിഡിറ്റി? ഖുർആനിനും ഹദീസിനും ഈക്വൽ വാലിഡിറ്റി. ഖുർആൻ എതിരായി ഹദീസ് വന്നാൽ ഖുർആൻ എതിരായി ബുഖാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖുർആൻ തന്നെയാണ്, അത് മനസ്സിലാക്കണം. ഖുർആനും ഹദീസിനും ഈക്വൽ വാലിഡിറ്റി ആണ്, മനസ്സിലാവുണ്ടോ? താങ്കൾ ചുമ്മാ വെറുതെ പറയാം. ഖുർആന്റെ എക്സ്പ്ലനേഷൻ ആണ് ഹദീസുകള്. ഖുർആന്റെ അതിന്റെ തസ്സീറും അതിന്റെ തഫ്സീറും. സുഹൃത്തെ, ഹദീസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യൂ. ഹുദാസ് ഖുർആന്റെ വിസ്തീകരണമാണ് നിങ്ങൾ ഏറ്റവും വലിയ ഒരു മതത്തിന്റെ നിഷ്ഠയായ നിസ്കാരം എന്ന് ഖുർആനിൽ നിന്ന് കാണിച്ച്. കാരണം ഹദീസിലുണ്ടെ ഖുർആനിലും കാണണമല്ലോ. ഒന്ന് കാണിച്ച് അഞ്ചു തന്നെ നിസ്കരിക്കുന്നതിനെ കുറിച്ച് പറയൂ, കാണിക്കൂ. കലിമയും കൂടി ഒരായത്ത് എടുത്തുണ്ടോ? കാണട്ടെ. തബരീസ് അല്ലേ പറഞ്ഞ ഖുർആൻ തന്നെയാണ് ഹദീസ്. അങ്ങനെയാണ് ഖുർആനിൽ കാണണമല്ലോ നിസ്കരിക്കേണ്ടത്. എടുത്തുണ്ടോ? ഏതൊരു ഖുർആനും തഫ്സീറുകള് ഓരോ സന്ദർഭങ്ങളും നോക്കിട്ട് നമ്മൾ വിലയിരുത്താൻ പാടില്ല. എന്റെ ചോദ്യം അതല്ല. താങ്കൾ പറഞ്ഞതനുസരിച്ച് താങ്കൾക്ക് നിസ്കരിക്കാനുള്ള, അഞ്ചു നേരം നിസ്കരിക്കാനുള്ള നിർദ്ദേശം ഖുർആനിൽ നിന്ന് വരാനാ പറഞ്ഞത്? ഖുർആനിലില്ല. അപ്പൊ പിന്നെ ഖുർആൻ ഹദീസ് ഒന്നാന്ന് പറയരുത്. ഇതാണ് പ്രശ്നം. അതായത് സ്വന്തം അപ്പന്റെ അല്ല അമ്മയുടെ അനിയത്തി കെട്ടി സുഹൃത്തെ, അമ്മയുടെ അരി തബരീസ്, ഒരു മിനിറ്റ്, ഞാനൊന്ന് പറഞ്ഞു. നമ്മള് രണ്ടുപേരും അറ്റ് എ ടൈം സംസാരിക്കാതെ സുഹൃത്തെ, അമ്മയുടെ അനിയത്തിയെ കെട്ടാനും അനിയത്തിയുടെ മക്കളെ കെട്ടാനും തന്നിരിക്കണം. പെണ്ണ് കെട്ടുന്ന കാര്യം പറഞ്ഞാൽ അള്ളാവൂ, പക്ഷെ നിസ്കരിക്കുന്ന കാര്യം പറയാൻ മറന്നു പോയി ഖുർആനി. എന്താ താങ്കൾ അത് അവിടെ നിൽക്കുക? അതല്ല നമ്മൾ ഇവിടുത്തെ വിഷയം. അപ്പൊ എന്റെ ചോദ്യം എന്താണ്? ഖുർആനി റിയാസ് അവിടെ നിൽക്കോ? ഖുർആൻ എതിരായി ഹദീസ് വന്നാൽ ഏതെടുക്കണം? ഞാൻ ഇപ്പുള്ളി വായിച്ച ഹദീസ് അത് മുസ്ലിങ്ങൾക്ക് വേണ്ടിയുള്ളതാ. ഹദീസ വായിച്ച ഈ മറ്റുള്ളവർക്ക് ഞാനത് പറയാതിരിക്കേ. നമ്മുടെ ആഹാരം അവിശ്വാസികൾക്ക് കൊടുത്ത് അതിനെ അശുദ്ധമാക്കണമെന്നുള്ള ഹദീസ് ഉണ്ട്. ഖുർആനും മുസ്ലിംസിന്, ഹദീസ് മുസ്ലിംസിന്, അങ്ങനെയല്ല, ഒക്കെ ജനങ്ങൾക്കുള്ളത്. അത് മനസ്സിലാക്കണം ആദ്യം, ജനങ്ങൾക്കുള്ള. അതുകൊണ്ടാണ് ഈ ക്ലബ് ഹൗസ് ലോകത്ത് ജനസംഖ്യ, ഈ ലോകത്ത് ലക്ഷം മില്യൺ ഓഫ് മില്യൺസ് ജനങ്ങളുണ്ട്. ഏറ്റവും കൂടുതൽ ഗ്രോവിംഗ് മതമായി മാറുന്ന എല്ലാരും ഇടപെടല്ലേ. പ്ലീസ്, ഒരു ആരോഗ്യപരമായ ചർച്ചയാണ്. എല്ലാരും ഇടപെടല്ലേ, നമുക്ക് ആ റെസ്പെക്ട് വേണം. അതെ, താങ്കൾ അവിടെ മുസ്ലിംസിന്റെ വളർച്ചയൊക്കെ ആയിക്കോട്ടെ, പക്ഷെ ഒരു കാര്യമുണ്ട്. മുസ്ലിംസ് വളരുമ്പം യമനിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന മിസൈലും അവിടെ നിന്ന് അങ്ങോട്ട് വിടുന്ന മിസൈലും വളർത്താനായിരിക്കും. ഇറാഖിലെ ഷിയാ പള്ളികളിലും ഇവിടെ സുന്നി പള്ളികളിലും മത്സരിച്ച് ബോംബ് വെക്കുന്നതും വളർത്താനായിരിക്കും. സിറിയയില് തെരുവിലൂടെ ഓടിച്ചിട്ട് വെടിവെച്ച് കൊല്ലുന്ന വളർത്താനായിരിക്കും. താലിബാനില് അഫ്ഗാനിസ്ഥാനില് കാണുന്നതിനൊക്കെ വഴി വെച്ച് വെടിവെച്ചിടുന്നതും വളർത്താനായിരിക്കും. അതവിടെ നിൽക്കട്ടെ, ആ വളർത്ത അവിടെ നിൽക്കട്ടെ. എന്റെ ചോദ്യം ഇതാണ്, വെയിറ്റ്, ഖുർആൻ എതിരായി ഹദീസ് വന്നു കഴിഞ്ഞാൽ ഏതാണ് എടുക്കേണ്ടത്? ഒരദീസും ഖുർആൻ എതിരെ വരൂല, അത് മനസ്സിലാക്കണം ആദ്യം. ഖുർആൻ എതിരെ ഒരൊറ്റ ഹദീസ് നിങ്ങൾക്ക് കാണിച്ചാൽ. ഓക്കെ, ശരി, അങ്ങനെയാണ്. അല്ല, തബരീസ് കേട്ടിട്ട് സംസാരിക്കൂ. താങ്കൾ ഞാനൊരു മിനിറ്റ് ഇവിടെ റേഞ്ച് ഇല്ല, ഞാൻ വിളിക്കാം. അതാ നല്ലത്.
അതെ, ഇദ്ദേഹം പറയുന്നതിന് വളരെ വളരെ ഒരു മിനിറ്റ്, ഇദ്ദേഹം പറയുന്നതിനകത്ത് ഒരുപാട് അപാകതകളുണ്ട്. കാരണം നമ്മുടെ ഭക്ഷണം അവിശ്വാസികൾക്ക് കൊടുത്തതിനെ അശുദ്ധമാക്കരുതെന്ന് പറയുന്ന സ്വഹീയായ ഹദീസുണ്ട്. ഒപ്പം നീ നിന്റെ അയൽവാസികളോട് യുദ്ധം ചെയ്യുക, അവര് നിന്നിൽ രൂക്ഷത കണ്ടെത്തണമെന്നാണ് കൽപ്പിച്ചിരിക്കുന്നത്, അല്ലാതെ അവർക്ക് തിന്നാൻ കൊടുക്കാനല്ല. മനസ്സിലായി? നീ നിങ്ങളുടെ നിങ്ങളുടെ സമീപത്ത് അയൽവക്കത്ത് താമസിക്കുന്ന അവിശ്വാസികളോട് നിങ്ങൾ യുദ്ധം ചെയ്യുക, നിങ്ങളിൽ അവർ രൂക്ഷത കണ്ടെത്തണം എന്ന് പറയുന്ന കശിയാണ് അവർക്ക് തിന്നാൻ കൊടുക്കുമെന്ന് പറഞ്ഞത്. വെറുതെ എന്റെ തബരീസ വേറെ വല്ല കാര്യവും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. പാഞ്ച് ഹാർ തോടി പചാസ് ഹാർ ജിയ പൂരാ പന്ദ്രഹ ദിൻ പന്ദ്രഹ ദിൻ കന്തർ ഹിന്ദി പറയുന്നേ ഗിബോർ ബ്രദറെ, നിങ്ങൾ അവിടെ ഫോൺ വിളിക്കുന്നതാണോ? ഇവിടെ കേക്കാ കേട്ടോ, അതുകൊണ്ട് ഈ നിങ്ങൾ നിങ്ങൾ ഇങ്ങനെ സംസാരിക്കുമ്പോൾ അവിടെ ഉണ്ട് ഇവിടെ ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ അതിന്റെ റെഫറൻസ് നമ്പർ ചോദിക്കും. വെറുതെ ഇവർ പറഞ്ഞാലും കേട്ടോണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വേറൊരു കാര്യം ഉണ്ട് കേട്ടോ, ഞാൻ സംസാരിക്കുമ്പോൾ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കും. ഞാൻ ഒടിവിളാണോ? അതെ 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 അതെ. മാമൻ ചേട്ടാ, ഞാൻ എല്ലാവരോടും പറയുന്നു, ഞാൻ സ്ഥിരം പറയുന്ന ഒരു കാര്യം, നമ്മൾ ഇസ്ലാമിനെയാണ് എതിർക്കുന്നത്, മുസ്ലിമിനെയല്ല. മുസ്ലിം മനുഷ്യരാണ്, അവരെ നമ്മൾ എതിർക്കുന്നില്ല, ഞാൻ എതിർക്കുന്നില്ല. നമ്മൾ ഇസ്ലാമിനെയാണ്, ഇസ്ലാമിസ്റ്റുകളെയാണ് ആശയപരമായിട്ട് മാത്രമേ ഞാൻ എതിർക്കുന്നുള്ളൂ. അതാണ് എൻ്റെ ഒരു ഞങ്ങളുടെ ഒരു സ്റ്റാൻഡ്. അല്ല, അത് തന്നെ എല്ലാവരുടെയും എൻ്റെയും ഒരാശയം അത് തന്നെയാണ്. കാര്യം നമ്മളെല്ലാവരും മനുഷ്യരായിട്ട് ഈ നമ്മുടെ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നുള്ള ആ ഒരു അർത്ഥത്തിൽ എല്ലാവരും സാഹോദര്യത്തോടും സമാധാനത്തോടും ജീവിക്കാനാണ്. ഞാൻ നേരത്തെ പറഞ്ഞ എനിക്കൊരു 70 വയസ്സുള്ളതാണ്. ഈ ഒരു 20 കൊല്ലത്തിന് മുമ്പ് ഞാൻ നമ്മുടെ സമൂഹത്തിൽ കെട്ടിപ്പിടിച്ചും ചിരിച്ചും കളിച്ചും ജീവിച്ച ഒരു കാലം ഉണ്ടായിരുന്നു. ആ കാലമൊന്നും ഇപ്പം ഇല്ല കുഞ്ഞുങ്ങളെ. അതിൻ്റെ ഒരു വിഷമവും സങ്കടവും ഉണ്ട്. ശരിക്കും ഈ മുസ്ലിം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ ഇരകളാണ്. അവരനുഭവിക്കുന്ന ഒരു ദുരിതം അവരെ അടുത്ത് അറിഞ്ഞാലേ മനസ്സിലാവുള്ളൂ. ഇവരെന്താ പുസ്തകം വായിക്കാത്ത? ഇവരുടെ പുസ്തകം വായിച്ചിട്ട് മനുഷ്യനാകാനായിട്ട് സാധിക്കുമല്ലോ. എന്തുകൊണ്ട് ഇവരുടെ കിതാബ് ഇവർ വായിക്കുന്നില്ല? ഇവർ ഈ വെളിപ്പിക്കാൻ നടക്കുന്ന അതും ഒരു ആയത്ത് തന്നെയാണ്. വെളിപ്പിക്കുക, സഹോദരൻ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവൻ തെറ്റാണ് ചെയ്യുകയാണെങ്കിൽ കൂടി അവന് വേണ്ടിയിട്ട് പറയുക. അതിവരുടെ ഒരു സുന്നത്തായിട്ട് ഇവർ കൊണ്ടു നടക്കുന്ന എന്തിനാണ്? അവൻ തെറ്റ് ചെയ്താൽ തെറ്റ് തന്നെയല്ലേ? ഇന്ന് എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കേരളത്തിലെ ഒരു പോലീസ് ജീപ്പ് കത്തിച്ച്, ഒന്നല്ല രണ്ട് ജീപ്പ് കത്തിച്ച് വേറൊരു വണ്ടിക്ക് അത് തകരാറും ഉണ്ടാക്കി, SIയെയും CAയെയും കല്ലുകൊണ്ട് അടിച്ചും എറിഞ്ഞും പരിക്കേൽപ്പിച്ച് അവർ കോരഞ്ചേരി മെഡിക്കൽ കോളേജിൽ കിടക്കുന്നത്. കേരളത്തിൽ എവിടെ ഉണ്ടായി ഈ ഒരു സംഭവം? ഈ അടുത്ത കാലത്ത് വേറെ ഏത് അന്യ സംസ്ഥാനങ്ങളുണ്ടാകുന്നു? ഇനി കേരളക്കാരും മറ്റുള്ള സംസ്ഥാനങ്ങളിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ആരെങ്കിലും ഇങ്ങനെ ചെയ്യുമോ? നിയമത്തിൽ നിന്ന് പേടിയില്ല, ഇസ്ലാമിനെ പേടി. ഇതാണ് ഇതിനകത്തുള്ള തകരാറ്. കാര്യം ശാന്തമായിട്ടും സമാധാനമായിട്ടും ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? ആടുമേച്ച് ജീവിക്കാനോ? അല്ല, അയാള് പോയോ? മറ്റേ KPയുടെ സൗണ്ട് പോലെ ഉണ്ടായിരുന്നു. ഞാൻ അത് ടോസ് മാസ്റ്ററോട് പറയണമെന്ന് ചോദിച്ചിരുന്നെ. റഹമത്തുള്ളയുടെ സൗണ്ട് പോലെ ഉണ്ടായിരുന്നു. ആള് പോയോ? അവരൊക്കെ പോയി. കാര്യം പറഞ്ഞത് നിക്കില്ല എന്ന് തോന്നിയപ്പോ എല്ലാം വിട്ടു. റേഞ്ച് ഇല്ലെന്നാ പറയണം. ഇപ്പൊ ഇത് നമ്മുടെ ചർച്ച വഴി തിരിയുന്നത് പോലെ ഈ കേസും വഴി തിരിയുമോ എന്ന് ഞങ്ങൾ അയൽക്കാർക്ക് ഒരു സംശയങ്ങളുണ്ട്. എസ് പി, ഞാൻ ഒരു കാര്യം പറയാം. ഈ ഈ സംഭവങ്ങളൊക്കെ ഈ അരങ്ങേറുന്നില്ല. ഈ സംഭവങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും ജീവിതത്തിൽ, അത് ഞാൻ സമ്മതിക്കുന്നു. ടെൻഷൻ ഉണ്ടാവും. ഇപ്പൊ നിങ്ങൾ ആ ലോക്കൽ ഏരിയയിൽ താമസിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെതായ ഇഷ്യൂസ് ഉണ്ട്. അത് മാനസിക തലത്തിൽ എനിക്കും ഉണ്ട്, നിങ്ങളെ കുറിച്ച് എനിക്കും ഉണ്ട്, ഇതുണ്ട്. ഇതിനെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ പൊളിറ്റിക്കൽ സെറ്റപ്പ് ഒക്കെ ഇപ്പൊ പല രീതിയിൽ മാറിക്കൊണ്ടിരിക്കുക. ഇവന്മാരെല്ലാം ഈ കാശിന്റെ മുമ്പിൽ കമന്ന് വീഴുന്ന ടീമുകളാണ്.
ഞാൻ ആരുടെയും പാർട്ടിയുടെ ഒത്തുതന്നെ പേരെടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഈ കമന്ന് വീണ് ലാസ്റ്റ് ഇവന്റ് തന്നെ വീട് തന്നെ ഒരു പരുവാകും. ഈ പൈസ കൊണ്ടല്ല, മാനുഷിക തലത്തിൽ മനുഷ്യന് വേണ്ടി സ്നേഹിക്കാനോ അവന് വേണ്ടി ഈ ഇത് ചെയ്യാനോ ആൾക്കാരില്ലെങ്കിൽ നമ്മൾ അതിനു വേണ്ടി സംസാരിക്കുക, മറ്റുള്ളവരെ മനസ്സിലാക്കുക, ഈ അവയർനെസ് ആണ് ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത്. ഇപ്പൊ ഈ നമ്മൾ അനിൽകുമാർ അയ്യപ്പൻ ബ്രദറൊക്കെ ചെയ്തതിന്റെ ഉണ്ടല്ലോ, ഇപ്പൊ അതിന്റെ ഈൽഡിങ് ഇപ്പോഴാണ് കിട്ടുന്നത്. അത് ആൾക്കാർ മനസ്സിലാക്കണം. നമ്മൾ ഇന്ന് ചെയ്യുന്നതാണ് അതിന്റെ നാളെയാണ് അതിന്റെ ഉത്തരം കിട്ടുന്നത്. ഇപ്പം നാളെ വരുന്ന ഒരു ഭരണം ആയിരിക്കത്തില്ല മറ്റന്നാൾ വരുന്ന ഭരണം എന്നുള്ള ആ നിലയിൽ നമ്മൾ ഒരു ഗ്രൗണ്ട് വർക്ക് ചെയ്ത് നമ്മൾ ഇതിനു വേണ്ടി പ്രവർത്തിച്ചേ പറ്റത്തുള്ളൂ. ഇത് ആ അവിടെയുള്ള കിഴക്കമ്പലത്തെ സാബുവിന്റെ പ്രശ്നമാണെങ്കിലും ഇതൊക്കെ പൊളിറ്റിക്കലി ഈ ഇസ്ലാമിസ്റ്റുകൾ പല ആൾക്കാരെ ഉപയോഗിക്കുന്നുണ്ട്. വളരെ വളരെ ബുദ്ധി അറിയാനും കഴിക്കുന്നവർ മനുഷ്യനെ മനസ്സിലാക്കാൻ കഴിയും. പക്ഷെ നമ്മൾ അതിനു വേണ്ടി നമ്മൾ പക്ഷെ മനസ്സുകൊണ്ട് നമ്മൾ ഡൗൺ ആവാൻ പാടില്ല. ദാറ്റ് ഇസ് വാട്ട് ഞാൻ എന്റെ ഏറ്റവും വലിയ ഇതെന്ന് പറഞ്ഞാൽ ഇത് ഫണ്ടമെന്റൽ ഇതെന്ന് പറഞ്ഞാൽ മനുഷ്യനെ മാനസികമായി ബലപ്പെടുത്തുക എന്നുള്ളത്. ഇപ്പൊ എനിക്കിപ്പം ആൾക്കാർക്ക് ഇപ്പൊ ഇവിടുന്ന് കോടികൾ അങ്ങോട്ട് അയച്ചു കൊടുത്ത് ഒരാളെ ബലപ്പെടുത്താൻ നടക്കുന്ന കേസ് കിട്ടല്ല. നമ്മളെ ഏതൊക്കെ രീതിയിൽ ഇന്റലക്ച്വലി ഡെവലപ്പ് ചെയ്യുക എന്നുള്ള ഒരു മനുഷ്യ മൂല്യം നിലനിർത്തിക്കൊണ്ടുള്ള ഏർപ്പാടുകൾ ചെയ്യുക, ഇവിടെ ഈ കാപട്യം സംസാരിക്കുന്നവരെ എക്സ്പോസ് ചെയ്യുക, അതിനൊക്കെ ഒരു 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 നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യണം എന്നുള്ള. അല്ലാതെ ഇവര് പറയുന്ന രീതിയിലൊന്നും കാര്യങ്ങളൊന്നും മുൻപോട്ട് പോകത്തില്ല. പോകത്തില്ലെന്ന് പറഞ്ഞതിന്റെ മെയിൻ കാരണം ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഈ സാബുവിന്റെ കേസ് തന്നെ, ഇത് പല ഇപ്പൊ സാബുവിന്റെ ഈ ഫാക്ടറി നിലനിൽക്കുന്ന പറഞ്ഞ എസ് ഡി പി ഐയുടെ വാർഡിൽ ആണെന്നാണ് എന്റെ അറിവ്. എനിക്ക് അതിന്റെ ആ ലൊക്കേഷൻ അറിയാമെങ്കിലും എനിക്ക് അവിടെയുള്ള ആ പഞ്ചായത്ത് ഭരണത്തിന്റെ സ്ഥിതി അതങ്ങനെ തന്നെയാണ്. എസ് ഡി പി ഐയുടെ വാർഡിലാണ്, അവിടെ ഒരാളെ ജയിച്ചിട്ടുള്ളൂ അവരുടെ പഞ്ചായത്തില്. അപ്പൊ ഇവര് ഈ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ രാറ്റുപേട്ട ഇപ്പൊ നമ്മൾ അരുവിത്ര ചെയ്യുന്നത് എന്തോ ഇതേപോലുള്ള ചെറിയ ചെറിയ ഉടായ്പകൾ ഇവർ കാണിക്കും. പക്ഷെ ഇതുകൊണ്ടൊന്നും ഇവർക്ക് നിലനിൽക്കാൻ ഒക്കത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഈ പ്രബുദ്ധരായ ജനങ്ങളുണ്ടല്ലോ, അവര് മനസ്സുകൊണ്ട് ആദ്യം ഡിസ്റ്റൻസ് ചെയ്യും, പിന്നെ അവര് റിയാക്ട് ചെയ്യാൻ തുടങ്ങും. പല രീതിയിൽ റിയാക്ട് ചെയ്യുന്നത് എങ്ങനെയാ? ഒന്ന് റിയാക്ട് ചെയ്യുന്ന പറഞ്ഞാൽ മറ്റുള്ളവരെ മനസ്സിലാക്കും, ഇവൻ ഉടായ്പ കേസ് സൂക്ഷിച്ചോണെന്ന് പറയും. അങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ മൾട്ടിപ്ലൈ ആയിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ കേരള സമൂഹത്തിൽ ഒരു വലിയൊരു ചേഞ്ച് ഉണ്ടാവും. ഈ 1921 10,000 ഹിന്ദുക്കളെയും പല ക്രിസ്ത്യാനികളെയും കൊന്നിട്ട് ഇന്ന് എന്താ കേരളം ഈ നിലയിൽ എഡ്യൂക്കേഷൻ ഹബ്ബായ എന്റെ കാരണം എന്തുവാ? ഇതേപോലുള്ള ഓരോ വ്യക്തികളും ഇതിനുവേണ്ടി വർക്ക് ചെയ്തിട്ടുള്ളതാ. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ മാനസികമായിട്ട് ഡൗൺ ആകാൻ പാടില്ല. കാരണം എന്ന് പറഞ്ഞാൽ വളരെ ക്ലിയർ ആയിട്ട് പറയാം, നമ്മൾ മറ്റുള്ളവരെ ബലപ്പെടുത്തുക, നമ്മളെ നമ്മുടെ വാക്കുകൾ കൊണ്ട് ബലപ്പെടുത്തുക. അങ്ങനെയാണ് ഇവിടെ ഇവര് വന്ന് സംസാരിക്കുന്നത്. ഇവരുടെ ഈ ഇവരുടെ കിത്താവുണ്ടല്ലോ, ഞാൻ കപ്പലണ്ടി പൊതിയാൻ പോലും ഉപയോഗിക്കത്തില്ല. ആ കപ്പലണ്ടി പോലും കേടായി പോകും. കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് നല്ല വൃത്തിയായിട്ട് അറിയാം. അത്രയ്ക്ക് പോലും ഒരു മാനുഷിക മൂല്യം ഇല്ലാത്തൊരു സാധനമാണ് ആ സാധനത്തിനെ ഇവര് സമാധാന മതം എന്ന് പറയുന്നത്. ഇവരുടെ ഈ സമാധാനം എന്നാ തന്നിട്ടില്ല? ജോസഫ് മാഷ കൈവെട്ടിയപ്പോ സമാധാനം തന്നെ ഇവര് ആ ജോസഫ് മാഷ കൈവെട്ടിയതാണ് ഏറ്റവും വലിയ കേരളത്തിൽ ഒരു ചേഞ്ച് ഉണ്ടാവാനുള്ള മെയിൻ കാരണം. ഇന്ന് ആൾക്കാർ മനസ്സിലാക്കി തുടങ്ങിയെന്നുള്ളതാ. ആ ഒരു വ്യക്തിയുടെ ആ ത്യാഗം തീർച്ചയായിട്ടും ഒരു കേരള സമൂഹത്തിന് അതൊരു ഭയങ്കര ചേഞ്ച് ആണ്. അതേപോലെ ഓരോ ദിവസവും പല ഡെവലപ്മെന്റ് ഉണ്ടാവും. ഇവർ ഈ കാണിച്ച് ഈ സാബുവിന്റെ അവിടെ ഇതൊക്കെ കാണിച്ചിട്ട് ഇവർക്ക് പിടിച്ചു നിൽക്കാൻ നിങ്ങൾ ധരിക്കുന്നുണ്ടോ? ഇവിടെ അതേപോലെ തന്നെ നമ്മൾ മറ്റുള്ള ഇവരുടെ ഇസ്ലാമിക് ഈ ബിസിനസ്മാനെ നമ്മൾ തീർച്ചയായിട്ടും എക്സ്പോസ് ചെയ്യും. ഇവർ കാണിക്കുന്ന എന്തോ ഇവർ ആരുടെ ബലത്തിലാണ് ഇവർ ജീവിക്കുന്നത്? ഈ ലുലുമോളകയുടെ ഇൻകം എവിടെ നിന്നാണ് വരുന്നത്? അവർ എംപ്ലോയ്മെന്റ് എങ്ങനെ ജനറേറ്റ് ചെയ്യുന്നത്? നമ്മൾ ആൾക്കാരെ പറഞ്ഞ് മനസ്സിലാക്കും. അവരെ എംപ്ലോയ്മെന്റിന്റെ ലിസ്റ്റ് എടുത്ത് നോക്കാൻ പറയും. ആരെ എംപ്ലോയ്മെന്റ് ചെയ്യുന്നത് അവിടെ? 75-80% ആരാ അവിടുത്തെ എംപ്ലോയീസ്? അപ്പൊ ഇവര് ഈ ഐസൊലേഷൻ ചെയ്യുന്നത് എല്ലാം ചെയ്യുന്നത് ഇവരാണ്. അപ്പൊ ഇവരെ നമ്മൾ എക്സ്പോസ് ചെയ്യുക, സമൂഹത്തിന് മുമ്പിൽ കാണിക്കുക, നമ്മുടെ പിള്ളേരെ പഠിപ്പിക്കുക. ദാറ്റ്സ് വാട്ട് വി ഹാവ് ടു ഡു. അത് നമ്മൾ ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഇതൊരു ഡെയിലി എക്സസൈസ് ആയിട്ട് എടുക്കണം. ഒരു ഒരു നമ്മൾ നമ്മുടെ ശരീരത്തിനെ എങ്ങനെ ട്യൂൺ ചെയ്യുന്ന എന്ന് പറഞ്ഞാൽ നമ്മൾ സമൂഹത്തിനെ ഇതിന് ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി നമ്മൾ ഇത് ആൾക്കാരെ മനസ്സിലാക്കി കൊണ്ടിരിക്കണം. ദാറ്റ്സ് വാട്ട് വിജയോട് പറഞ്ഞവരോട് ഞാൻ ചോദിക്കുന്നു, പൂർണ്ണമായും ചോദിക്കുന്നു. കാരണം ഞാൻ ഇതിനെ കുറിച്ച് ABCD അറിയാൻ പാടില്ലാത്ത ഒരാളായിരുന്നു. എനിക്ക് ഞാൻ മറ്റേ സെബാസ്റ്റ്യൻ മുന്നകലിന്റെ വീഡിയോയും ബ്രദറിന്റെ വീഡിയോയും മറ്റാനിൽ കൊടുത്തോട്ടവും അനിലയ്യാണ് ഞാൻ ഇതിനെ കുറിച്ച് കൂടുതൽ അറിയാനും ഒക്കെ അറിഞ്ഞു കഴിയുമ്പോ നമ്മള് എന്താ പറയാ, ഒരു നമുക്ക് ഇത് ചെയ്യുന്നത് ശരിയല്ല എന്നല്ല പറഞ്ഞു, ഇത് ചെയ്യുന്നത് ശരിയാണ്. പക്ഷെ നമുക്ക് ഇവരുടെ ഓരോ കാര്യങ്ങൾ അറിയുമ്പോ നമുക്കൊരു വിഷമം മനസ്സിലങ്ങനെ വരികയാണ്. അതുകൊണ്ട് പറഞ്ഞു തീർച്ചയായിട്ടും വിഷമിക്കരുത് ബ്രദറെ. ഞാൻ പറയട്ടെ, അനിൽകുമാർ അയ്യപ്പൻ ബ്രദർ ഉണ്ടല്ലോ, വളരെ വളരെ ഏറ്റവും താഴ്ന്ന നിലയിൽ ജീവിക്കുന്ന ഒരു വ്യക്തി. ഇപ്പോഴും ഇവിടെ നിന്ന് ഇന്ത്യയിൽ ആ വ്യക്തിക്കെതിരെ പോലും ഇവർ ആക്ഷേപം ഉന്നയിച്ചു. ആ വ്യക്തിക്ക് പോലും ആ വ്യക്തിയെ പോലും ഇവര് വെറുതെ വിട്ടില്ല.
എന്ന് പറഞ്ഞാൽ പുള്ളി തോറ്റു പോയെന്നാണോ? പുള്ളി പൂർവാധികം ശക്തി ആർജിച്ച് ഇതിനെതിരെ ഇന്റലക്ച്വലി ആ ഒരു ബാറ്റിൽ നടത്തിക്കൊണ്ടേയിരിക്കും. ഞാൻ ബ്രദറിന്റെ അടുത്ത് പറയുന്നത് ആ ഒരു കാരണം തന്നെ, അത് ബ്രദറും ബ്രദറിനായിട്ട് കണക്ട് ആയിട്ടുള്ള ആ സൊസൈറ്റിയിൽ ആ ഏരിയയിൽ ആൾക്കാരെ പറഞ്ഞു മനസ്സിലാക്കും. ഡെയിലി എക്സസൈസ് ഇതിപ്പം ഗിബർ ബ്രദറെ സി ബി നമ്മുടെ കെ സി ബി സിയും അങ്ങനെയുള്ള ഒരാൾക്കാരും അവരും വീഡിയോ ഇറക്കുന്നുണ്ട്. ഇത് രണ്ടും രണ്ട് മതമാണ്. അതുകൂടാതെ ഞാൻ ഇന്നലെ ഞാൻ വളരെ നാളായിട്ട് ഞാൻ സാധാരണ ഒരു സ്പീക്കർ ഒരു ലിസ്റ്റിൽ ഞാൻ സംസാരിക്കാത്ത ഒരാളാണ്. പക്ഷേ ഈ കിഴക്കമ്പലത്തിൻ്റെ ഈ ഒരു കാര്യം വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ വന്നെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ മിനിഞ്ഞാന്ന് ഞാൻ അനിലയ്യപ്പൻ ഉണ്ടായിരുന്ന ഒരു റൂമിൽ ഞാൻ ഇതേമാതിരി ഞാൻ കയറി ചെന്നിട്ട് ഞാൻ അനിലിനോട് പറഞ്ഞു, അനിലെ ഞങ്ങളുടെ പ്രാർത്ഥനയും ഞങ്ങളുടെ ഒരു കാര്യങ്ങളും ഈ വിഷമ സമയത്ത് എന്തൊക്കെ വിഷമം വന്നു കഴിഞ്ഞാലും നിങ്ങളെ എഴുന്നേൽപ്പിച്ചിരിക്കുന്ന അത് കർത്താവ് തന്നെ എഴുന്നേൽപ്പിച്ചിട്ട് ഇതിങ്ങനെ ഈ ഒരു സാമൂഹ്യപരമായിട്ടുള്ള ഈ ഒരു എക്സ്പോസിങ് അത് ദൈവത്തിൻ്റെ പദ്ധതി തന്നെയാണ്, അതിൽ ഉറച്ചു നീക്കുക, ഞങ്ങളുടെ പ്രാർത്ഥനയുണ്ട്. മോനെ നിങ്ങൾക്കറിയാവോ ഞാൻ അത്ര വലിയ ഈ ഇതൊക്കെ ഉപയോഗിക്കാനായിട്ട് അത്ര വലിയ എക്സ്പെർട്ട് അല്ല ഞാൻ. ഈ ആറു മാസമായിട്ട് ഈ ക്ലബ് ഹൗസിലെ കൊടിത്തോട്ടത്തിൻ്റെ ഈ എസ് പറഞ്ഞ മാതിരി എസ് പി പറഞ്ഞ മാതിരി ഞാൻ ഇതിങ്ങനെ കേട്ട് കേട്ടാണ് ഞാൻ ഇത് ഇപ്പം മനസ്സിലായത്. അന്നേരം ഈ പൊട്ടപുസ്തകം ബാക്കിയുള്ള രീതിയിൽ നമ്മൾ നെറ്റിൽ നിന്ന് ഈ പാക്ട് ഓഫ് ഹ്യൂമറൊക്കെ എടുത്തിട്ട് ഞാൻ വായിച്ചു. അതുകൂടാതെ ക്രിസ്ത്യൻ പ്രിൻസിൽ ഞാൻ കയറാൻ തുടങ്ങി. ഓരോ കാര്യങ്ങളും ഇത് എക്സ്പോസ് ചെയ്ത് വരുംതോറും ഭയമുണ്ട്, നല്ല പോലെ ഭയമുണ്ട്. ഞാനൊക്കെ ഈ താമസിക്കുന്ന ഈ പെരുമ്പാവൂർ പട്ടിമറ്റം ഈ കടയിരിപ്പ് മറ്റേ കിഴക്കമ്പലം ഇതിൻ്റെ ഈ സെന്ററിലാണ് ഞാനും താമസിക്കുന്നത്. ഞാൻ ഇവിടുത്തുകാരനല്ലെങ്കിൽ ഒരു 11 12 വർഷത്തിന് മുമ്പ് ഞാനിവിടെ വീട് മേടിച്ചിട്ട് താമസിക്കുന്നതാണ്. ഒരു ഐസൊലേറ്റഡ് പ്ലേസ് നല്ല പോലെ കുറേ നാൾ ബോംബെയിലും അവിടെ ഇവിടെയൊക്കെ ആയിരുന്നത് കാരണം കേരളത്തിൽ ഒരാഗ്രഹം കൊണ്ടുവന്ന് താമസിച്ചതാണ്. പക്ഷേ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ഉത്തരേന്ത്യയിലോ മറ്റുള്ള സ്ഥലങ്ങളിലോ ഒന്നും കാണാത്ത രീതിയിലുള്ള ഒരു ഒരു വലിയ മാറ്റം. ആ മാറ്റത്തിന് അത് ശരിക്കും ഡേഞ്ചറസ് ആയിട്ട് മാറുന്നു. അതാണ് ഇതിനകത്തുള്ള ഒരു പ്രത്യേകത. അന്നേരം നിങ്ങളുടെ എല്ലാവരുടെയും ഒരു പ്രാർത്ഥനയും ദൈവത്തിൻ്റെ കാലില് കർത്താവിൻ്റെ കാലില് നമ്മൾ ഇരിക്കുന്നു. നമുക്ക് ഒന്നിനെയും ഭയപ്പെടേണ്ട കാര്യമില്ല. ദൈവത്തിൻ്റെ ആ ഒരു കർത്താവിൻ്റെ കാലില് നമ്മൾ നിൽക്കുകയാണെങ്കിൽ നമ്മൾ വിശ്വാസത്തോടു കൂടി തന്നെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് യാതൊരു ദോഷങ്ങളും കാര്യങ്ങളും വരില്ല. ഇത് ദൈവത്തിൻ്റെ പദ്ധതിയാണെന്ന് തന്നെ വിചാരിക്കുന്നു. ഇത് ഇപ്പോ ഈ തബ്രീസിനോട് ഒരു നല്ല കാര്യം പറയാൻ പറഞ്ഞപ്പോ മുബരി അയാൾ അദ്ദേഹം തെക്കും ദീനും എന്നൊക്കെ അങ്ങനെ ഒരു പറഞ്ഞു. അതുപോലും വിഭാഗീയതയാണ് എന്നിപ്പോ അല്ല നമുക്കൊക്കെ മനസ്സിലായി. ഇപ്പൊ ഇവര് ഒരു ബുക്കിലേക്ക് ഒതുങ്ങാണ്. എന്താ പറയാ, ഈ ചാക്കില് കെട്ടി നടക്കുക, അവരാ കാര്യങ്ങൾ ചെയ്യുക, ഇവിടുന്ന് നേരെ സ്വർഗത്തിൽ പോവുക, ഇത് ഇത്ര ഉള്ളു ഇവര്. ഇതിന്റെ പുറത്തേക്ക് ഇവര് ആളുണ്ടെന്നോ അവരെ ഫീലിങ്സ് എന്നാ എന്താണെന്നൊന്നും ഇവർക്ക് അറിയണ്ട, അവർ മനസ്സിലാക്കില്ല. ഇങ്ങനത്തെ ഒരു പ്രത്യേക ആളുകളാണ് ഈ ബംഗ്ലാദേശ് അതേപോലെ ഹിജ്റ പോവുക എന്നൊക്കെ ഉള്ള. അപ്പൊ ഈ ബംഗ്ലാദേശ് എന്ന് പറഞ്ഞത് ഈ രീതിയിൽ ഒരു അന്ധത ബാധിച്ച ആൾക്കാരാണ്. അവർക്ക് ഇതിന്റെ പുറത്ത് നിൽക്കുന്ന എന്ത് പറഞ്ഞു കൊടുത്താലും അവർക്ക് മനസ്സിലാവില്ല. അങ്ങനത്തെ ഒക്കെ ഓരോരോ മെന്റലി അങ്ങനെ ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഈ അതിനു വേണ്ടിയിട്ട് എന്ത് ക്രൂവൽറ്റിയും ചെയ്യും. അപ്പോ ഈ ഇതിപ്പോ കേരളത്തിന്റെ നോർത്ത് ഭാഗത്തേക്ക് പോയാൽ ഈ കമ്മ്യൂണിറ്റി യോജിക്കാത്ത ഒരാളും അവിടെ ജയിക്കൂല. കാരണം അത്രമാത്രം അത് കൺസോൾഡേറ്റ് ആണ്. അപ്പോ അത് കുറവുള്ളത് ഈ സൗത്ത് മധ്യ ഭാഗത്താണ്. അപ്പോ ഈ നോർത്തിൽ എങ്ങനെയാണ് ഇങ്ങനെ നോർത്ത് കേരളയിൽ എങ്ങനെ അങ്ങനെ വന്നു പറഞ്ഞാല് വലിയ മാസീവ് ആയിട്ടുള്ള കൺവേർഷനിലൂടെ പിന്നെ ഈ ബ്രീഡിങ് ഗ്രോത്ത് എന്ന് പറഞ്ഞ ഈ പരിപാടിയിലൂടെയൊക്കെയാണ് ഇങ്ങനെ ഒരു ഇതുണ്ടായത്. അപ്പോ അത് ഇപ്പോ ഈ മധ്യ തെക്കം ഭാഗത്തേക്കൊക്കെ അങ്ങനെ ഒരു അറ്റംപ്റ്റ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ടായിരിക്കാം ഇവരൊക്കെ ഇവിടെ കൊടുന്ന് എല്ലാ പോയിന്റിലും കൊടുന്ന് ഇങ്ങനെ കൂട്ടുന്നത്. അവരും ഒരു ഹിജ്റ എന്നുള്ള ഒരു രീതിയിലായിരിക്കും ചിലപ്പോ ഇങ്ങോട്ടൊക്കെ വരുന്നത്. എന്തായാലും അവരെ ഒരു വയലൻസ് നമുക്ക് ബോധ്യമായ ഒരു സംഭവമാണ് കഴിഞ്ഞത്. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, ഇപ്പൊ ഇന്ന് തന്നെ ഒരു ഇന്റലിജൻസിന്റെ റിപ്പോർട്ടുണ്ട്, നിങ്ങക്ക് ചാനലിൽ കാണിക്കുന്നുണ്ട്. അതായത് ഈ തീരദേശം തെക്കിന്റെ തീരദേശത്ത് ഇവര് കൂടുതലായി പുറത്തുനിന്ന് ആളെ കൊടുന്ന് താമസിപ്പിക്കുന്നുണ്ട്, അവിടെ പരിശീലനങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ള
ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അതായത് ഇവിടുത്തെ പോലീസിന് ഇതിനെ കുറിച്ച് അറിയില്ലാന്നും കൂടി അതിലുണ്ട്. അപ്പോ ഇത് സംഭവം ഓക്കെ. നമ്മൾ ഇന്നലെ രാത്രി എനിക്ക് വന്ന 12:30 സ്റ്റാർട്ട് ചെയ്ത റൂമാണ്. അപ്പം നമ്മൾ കൺക്ലൂഡ് ചെയ്യാനാണ് പോകുന്നത്. 2 മണിയോടെ കൺക്ലൂഡ് ചെയ്യുകയാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ആഡ് ചെയ്തിട്ട് നമുക്ക് നിർത്താം. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? സ്പീക്കേഴ്സ് പാനൽ ഉള്ള ആൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. ഞാനൊരു ചെറിയ കാര്യം പറയാനായിട്ടോ ഒന്ന് പറഞ്ഞോട്ടെ. ഈ ഹെഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോ കഴിഞ്ഞ ദിവസം SDPI ഓഫീസ് റെയ്ഡ് ചെയ്തപ്പോഴും മൂവാറ്റുപുഴയിലെ SDPI നേതാവിന്റെ വീട് റെയ്ഡ് ചെയ്തപ്പോഴും ശ്രദ്ധിച്ചായിരുന്നു. കൃത്യമായിട്ടുള്ള ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നു എന്തുകൊണ്ടാണ് റെയ്ഡ് ചെയ്തെന്നുള്ള കാര്യത്തെ കുറിച്ച്. വേറെ ഒന്നും അല്ല, അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം ഈ അന്യ സംസ്ഥാന അല്ലെങ്കിൽ അന്യ സംസ്ഥാനക്കാരായിട്ട് നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു. ക്ലിയർ അല്ല കേട്ടോ, നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട്. ക്ലിയർ അല്ല. ഹലോ. ഒരുപാട് വന്നു പോകുന്നു ഈ SDPI ഓഫീസുകളിൽ. അതേം പോയി. ഓക്കെ എന്നാ. ഓക്കെ, ഞാൻ ഇന്ന് റൂം എൻഡ് ചെയ്യുകയാണ്. വന്നവർക്ക് എല്ലാവർക്കും നന്ദി. ഏകദേശം 2000 പേരോളം ഈ റൂമിൽ ഇന്നലെ 12:30 തൊട്ട് വന്നുപോയി. എല്ലാവർക്കും വന്നവർക്കും നന്ദി. ഞങ്ങളുടെ ക്ലബ്ബ് ഫോളോ ചെയ്യാത്തവർക്ക് ക്ലബ്ബ് ഫോളോ ചെയ്യുക. അപ്പൊ നമുക്ക് ഒരു കാര്യം പറയാനുള്ളൂ, കേരളത്തില് ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷനെ കുറിച്ച് ഞങ്ങൾക്ക് എല്ലാവരും കൺസേൺ ഉണ്ട്. അപ്പൊ ഇനി ഇതുപോലത്തെ ഒരു ആക്രമം ആരാണ് നടത്തിയ, അവരെല്ലാരും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് തക്കമായ ശിക്ഷ കൊടുക്കുക. പോലീസും സംവിധാനം ശക്തമായിട്ട് ആക്റ്റീവായിട്ട് പ്രവർത്തിച്ച് ഇനി ഇതുപോലത്തെ സംഭവങ്ങൾ അവോയ്ഡ് ചെയ്യുക. അപ്പൊ കുറ്റം ആര് ചെയ്താലും അവര് അകത്തു പോയാൽ പറ്റത്തുള്ളൂ. അപ്പൊ എന്തായാലും ഇനി ഇതുപോലത്തെ സംഭവങ്ങൾ ഇനി ഉണ്ടാവാതിരിക്കാൻ നമ്മുടെ ഗവൺമെന്റും പോലീസും ശ്രമിക്കണമെന്ന് ആണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. താങ്ക് യു.